صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم شيء لم يكن ولا حول ولا قوة إلا بالله العلي المنان. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرجال قوامون على النساء بما فضل الله على بعض. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم سيأتي زمان على أمتي همتهم بطونهم وشرفهم متاعهم وقبلتهم نساؤهم ودينهم ضرائمهم ودنانيرهم. أولئك شر الخلق لا خلاق لهم عند الله. سيدنا رسول الله. وجدت الهم في الدنيا كثيرا وأكثر ما يكون من النساء. فلا تأمن زمانك قط أنثى ولو قالت نزلت من السماء. كلي ونم كلي اللا كلي كانون دورو كلي مرنا من دورو كلي يوند قبر يندورو كلي يوند محشر يندورو كلي يوند إنجن كلي غل بلدوند. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. اولا ناير تدك خضريا جمعت بلي ഇതിന്റെ അധീനത്തിൽ ദഫ്റാത്തിബുവിന്റെ ആണ്ട് നേർച്ചയും നാല് ദിവസത്തെ മതപ്രഭാഷണവുമാണ്. അതിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാല് ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ നമ്മളെയും നമ്മൾ നിന്ന് മരിച്ചവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഇന്നലെയും മഹാനായ താജു ശരീഅ ഷേഖുന ആലിക്കുഞ്ഞു ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ഇൽമ് നമ്മൾ കേട്ടിട്ടുണ്ട്. പറഞ്ഞു തന്ന ഉലമാക്കൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. കേട്ട ഞങ്ങൾക്കും അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. അതുപോലെ ഇന്നും കേൾക്കുന്ന ഞമ്മൾക്കും പറയുന്നവർക്കും സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ദീർഘായുസ് തന്നുകൊണ്ട് ഒരുപാട് കാലം അവന്റെ അമലിലായി ജീവിച്ച് മരിക്കുമ്പോൾ ഇസ്സത്തോടെ ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. ബഹുമാന മുഅ്മിനുകൾ, ഇവിടെ ഇപ്പോ ഇന്ന് ഇവിടെ എനിക്ക് വെച്ച മൗദൂ അഥവാ വിഷയം എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിൽ. സ്ത്രീ പുരുഷ പുരുഷനുണ്ടല്ലേ, അപ്പൊ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം എന്താണ് എന്നെല്ലാം ഇവിടെ വിഷയം വെച്ചിട്ടുണ്ട്. ഏതായാലും ആകട്ടെ, ഇവിടെ ഇവിടെ നോക്കുമ്പോ അതിനൊന്നും ആവശ്യമില്ല. സ്ത്രീകൾ നല്ലവരാണ്, പുരുഷന്മാരും നല്ലവരാണ്. കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകുന്ന അല്ലാഹു നല്ലവരായ കൂട്ടത്തിലുള്ളതാക്കി തീർക്കട്ടെ. ഖൈറായവരിൽ അല്ലാഹു പെടുത്തുമാരാകട്ടെ. ഇവിടുത്തെ നാട്ടുകാരെയും ഇവിടുത്തെ ജനങ്ങളെയും കാണുമ്പോൾ, ഈ നാടിനെയും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്.
ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ നോട്ട ഇവിടെ ഉണ്ട്. അല്ലാഹു ഖിയാമ ഓരേക്കും നൽകട്ടെ. അതോടൊപ്പം ഒരുപാട് മഹത്തുക്കൾ ഈ നാട്ടിലുണ്ട്, ഉലമാക്കളുണ്ട്, അല്ലാത്തവരുണ്ട്, ഒരുപാട് നല്ലവരായ വിഭാഗം ഇവിടെ ഉണ്ട് എന്നതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ നാട്ടുകാരുടെ നന്മക്ക് വേണ്ടി എല്ലാം ഇവിടെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ഖിയാമം വരേക്കും അല്ലാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് മുഅ്മിനുകളെ, ഉപദേശം എന്ന് പറയുന്നത് നമുക്കിന്ന് എല്ലാ നിലക്കും ഉപദേശം നമ്മുടെ കീസയിലേ ഉണ്ട്. ഇപ്പോൾ പ്രത്യേകമായിട്ട് ഒരാൾ നിന്നിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് യൂട്യൂബില്, ആ ട്യൂബില്, ഓൺലൈനില്, പെൺലൈനില്, എല്ലാ ലൈനിലും കൂടി ഇൽമു നമുക്ക് കേൾക്കാം. ഇൽമിന് കുറവില്ല. ഇപ്പൊ എന്റെ വാദന്നെ കേൾക്കണമെന്നെങ്കിൽ യൂട്യൂബിൽ ഹമീദ് ഫൈസ് കില്ലൂർ എന്ന് അടിച്ചാൽ ഒരുപാട് ബാരി ഭാഷയിലും മലയാളത്തിലും അങ്ങനെ പല നിലക്കും കേൾക്കാൻ കഴിയും. അതുപോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ ഇൽമ് നമുക്ക് എല്ലാ നിലക്കും കേൾക്കാൻ കഴിയും. പക്ഷേ ഇങ്ങനെയുള്ളൊരു മജ്ലിസ് കിട്ടാൻ പ്രയാസമാണ്. ഇതൊരു സാധാരണ മജ്ലിസ് അല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി തങ്ങളോട് പറഞ്ഞില്ലേ, അലിയേ റളിയല്ലാഹു അൻഹു, ഇൽമിന്റെ മജ്ലിസ് വിട്ട് നീ വീട്ടിലേക്ക് ചെന്നാൽ എവിടെന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് സ്വർഗത്തിന്റെ തോട്ടത്തിൽ നിന്ന് വന്നു എന്നാണ്. ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ തോട്ടമാണ്. സ്വർഗത്തിന്റെ തോട്ടം തേടിയിട്ട് മസ്ജിദിൻ നബിയിൽ ഞങ്ങൾ പോവാറുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പിന്നെ അടുത്ത് ഇങ്ങനെ ഒരു പല പ്രാവശ്യം ഞാൻ ഉമ്രക്കും അതുപോലെ പല നിലക്കും ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. കണ്ടവരുണ്ട്, സിദ്ദീഖ് സഖാഫിനെ പോലത്തെവരെല്ലാം കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ ഉസ്താദന്മാരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ പോയാൽ ഒരു പ്രത്യേക തിരക്കാണ്. നമ്മൾ രണ്ടു ഹദീസും അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ വീട്ടിന്റെയും എന്റെ റൗളാന്റെയും മധ്യത്തിലുള്ള സ്ഥലം അത് സ്വർഗത്തിന്റെ തോട്ടമാണ്. എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും മധ്യത്തിലുള്ള സ്ഥലം അത് സ്വർഗത്തിന്റെ തോട്ടമാണ്. മിനുകളെ, അവിടെ ഇരിക്കുന്നവർ വലിയ ഭാഗ്യക്കാരാണ്. അവിടെ നിന്ന് ഇരിക്കണം, അവിടെ നിന്ന് ഖുർആൻ ഓതണം എന്നുള്ള ആശയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സുബ്ഹാനുള്ള പള്ളി പരിസരത്ത് പള്ളി മുറ്റത്തുണ്ട് സ്വർഗത്തിന്റെ തോട്ടം. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാ. ഇൽമിന്റെ മജ്ലിസും സ്വർഗത്തിന്റെ തോട്ടമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൻ സലക തരീഖൻ യൽതമിസു ഫീ ഇൽമ സഹലല്ലാഹു ലഹു ബീ തരീഖൻ ഇലൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി, ഇൽമിന്റെ മജ്ലിസ് തേടി ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, നടന്നു പോയാൽ, വാഹനത്തിൽ പോയാൽ, എങ്ങനെയെങ്കിലും ആ മജ്ലിസിലേക്ക് ചെന്നാൽ സ്വർഗത്തിന്റെ ആ വഴി സുലഭമാണ്, എളുപ്പമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് പോകുന്ന വഴി എളുപ്പമാണ്, സുലഭമാണ്. ഗ്രീൻ ചാനൽ കൂടി സ്വർഗത്തിലേക്ക് പോകാം. എപ്പോ ഇൽമിനെ തേടിയിട്ട് പോകുന്നവർക്ക് മുഅ്മിനീങ്ങളെ, ഇൽമ് പഠിക്കാനുള്ള ആശയോടുകൂടെ ഓരോ ചെറുപടികാല് വെക്കുമ്പോൾ മലായിക്കത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, മീൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഏതുവരെ അത്തന്നമില ഉറുമ്പുവരെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന് ഹദീസിൽ കാണാം. ആർക്ക്? ഇൽമ് കേൾക്കാൻ പോകുന്നവർക്ക് മുഅ്മിനുകളെ. അത്രയും വലിയ സ്ഥാനമുള്ളതാണ് ഇൽമ് കേൾക്കുക എന്നുള്ളത്. ഇൽമിന്റെ സ്ഥാനം അത് ഉയർന്ന സ്ഥാനമാണ്. എന്തേ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ
അള്ളാഹുവിന്റെ റസൂലിനെ കൊടുത്ത ഇൽമു കുറവാണോ? അല്ല, അതങ്ങേറെയാണ് മുഅ്മിനീങ്ങളെ. ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലഅകറമി. അള്ളാഹുവിന്റെ റസൂലി എല്ലാത്തിനും ഉന്നത സ്ഥാനമാണ്. ഇൽമിലും സ്വഭാവത്തിലും എല്ലാം ഉന്നത സ്ഥാനമുള്ള നബിയാണ്. അങ്ങനെയുള്ള നബിയോട് അള്ളാഹു പറഞ്ഞതെന്താ? വഖുർ റബ്ബി സിദ്നി ഇൽമാ. നബി ഇൽമ് ഏറെ കേൾക്കണം നബിയെ, ഇൽമൊന്ന് കൂടുതലാക്കാൻ ചോദിക്കണം നബിയെ എന്ന് പടച്ച റബ്ബ് കൽപ്പിച്ചുപോയി. എന്തേ, ഇൽമ് എത്ര പഠിച്ചാലും അത് തീരൂല. മിനൽ മഹ്ദീല ലഹദ്, തൊട്ടിൽ മുതൽ ഖബർ വരെ പഠിക്കാനുണ്ട് മുഅ്മിനുകളെ, പഠിച്ചിട്ട് തീരാറില്ല. അത് കാമിൽ സഖാഫി ആയാലും കാമിൽ മദനി ആയാലും കാമിലായിട്ടില്ല മുഅ്മിനുകളെ. കാമിലാവണമെങ്കിൽ എത്രയോ പഠിക്കാനുണ്ട് മുഅ്മിനുകളെ. നമ്മൾ വെറുതെ ഒരു ആലിമ എന്ന് പറയുന്നല്ലാതെ ആലിമല്ല. മഹാനായ താജുല്ലുലമയും സംസുല്ലുലമയും വലിയ പണ്ഡിതന്മാരാണ്. അവരും കൂടി പറഞ്ഞത് നമ്മൾ ആലിമായിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ആലിമീങ്ങളാണ് മുഅ്മിനുകളെ. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് ഇൽമുള്ളവർക്ക് വലിയ സ്ഥാനമുണ്ട്, ഇൽമിന് സ്ഥാനമുണ്ട് മുഅ്മിനുകളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുഞ്ഞ് അലിഫ് പഠിച്ചാൽ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന പ്ലേറ്റിനേക്കാളും തോട്ടത്തിനേക്കാളും കോട്ടി കോട്ടി സമ്പത്തിനേക്കാളും ഏറ്റവും ഖൈറ് നിങ്ങളൊരു കിടാവ് അലിഫ് പഠിക്കലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാ. നമ്മൾ മരണപ്പെട്ടതിന്റെ ശേഷം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏതെന്ന് ചോദിച്ചാൽ ഔവലദിൻ സ്വാലിഹിൻ യദുലുല. അതേ, നമ്മളെ സമ്പത്ത് നമ്മളെ മക്കളാണ്, ഖൈറായ മക്കളാണ്. ആ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളാക്കി തീർക്കട്ടെ, ഞങ്ങളെ മക്കളെ ആലിമാക്കട്ടെ, ഹാഫിളാക്കട്ടെ, നല്ല ഇൽമുള്ള മക്കളാക്കട്ടെ, വാപ്പാക്കും ഉമ്മാക്കും ദുആരക്കുന്ന മക്കളാക്കട്ടെ, വാപ്പമ്മാന്റെ ഖബർ കാണുമ്പോൾ സലാമു പറയുന്ന മക്കളാക്കട്ടെ, വാപ്പമ്മാനെയും പെങ്ങന്മാരെയും കുടുംബത്തിനെയും സ്നേഹിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെ ആക്കി തീർക്കട്ടെ മുഅ്മിനുകളെ. അതുകൊണ്ട് ഈ ന്യൂ ജനറേഷനിൽ ജീവിക്കുന്ന നമ്മൾ, ഇതൊരു സൈബർ യുഗമാണ്. നെറ്റും ഫേസ്ബുക്കും മറ്റുമെല്ലാം ഉള്ള ഒരു യുഗമാണ് യുഗം മുഅ്മിനുകളെ. നെറ്റില്ലാതെ ഇന്ന് ആരുമില്ല, ഫേസ്ബുക്ക് ഇല്ലാതെ ഇന്ന് ആരുമില്ല. ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇന്ന് നെറ്റിലാണ്, ഫേസ്ബുക്കിലാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് അതിൽ ഉള്ളത് മുഅ്മിനുകളെ? നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. നെറ്റിൽ പലതും കാണാൻ കഴിയും, അതേ ഫേസ്ബുക്കിൽ പലതും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം, അത് നല്ലതിനുമുണ്ട് ചീത്തക്കുമുണ്ട് മുഅ്മിനുകളെ. അതുകൊണ്ട് മൊബൈൽ അല്ലാഹു നമുക്ക് നൽകിയത് വലിയൊരു ഖൈറാണ്. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഖൈറുണ്ട്, അതോടൊപ്പം ഷർറുമുണ്ട് മുഅ്മിനീങ്ങളെ. ഖൈറ് കൂടുതൽ നമ്മൾ എടുക്കണം, ഷർറ് ദൂരപ്പെടുത്തണം ദൂരപ്പെടുത്തണം. അതുകൊണ്ട് അല്ലേ നമ്മളെ ചെറുപ്പക്കാർ, അതുപോലെ നമ്മളെ ചെറുപ്പക്കാർത്തികൾ ഇന്ന് ചീത്തയാകാനുള്ള കാരണം എന്താണെന്നറിയോ? മൊബൈലും സിനിമകളും സീരിയലുകളുമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ. നമ്മളെ വീട്ടിൽ ഒരുപാട് ബർക്കത്തുണ്ട്, കാരണം ആലിമീങ്ങൾ വരുന്ന വീടുകളാണ്, സ്വാലിഹീങ്ങൾ വരുന്ന വീടുകളാണ്. വീട് ഉദ്ഘാടനം ചെയ്തത് വലിയ പണ്ഡിതന്മാരാണ്. നമ്മളെ വീട്ടിൽ നിന്ന് കുട്ടിയടിച്ചതാണെങ്കിലും വലിയ തങ്ങളാണ്, വലിയ സ്വാലിഹീങ്ങളാണ്. ഞങ്ങളെ വീട്ടിൽ ശൈത്താൻ ഒരിക്കലും കടക്കൂല, കാരണം ഞങ്ങളെ വീട്ടിൽ നിറയെ മഹാന്മാരുടെ കുപ്പികളുണ്ട്. എന്താണ് കുപ്പിന്റെ ഉള്ളിലുള്ളത്? അതിനെ പുറത്താക്കണം. അതെന്ത്, ആദ്യം ഏത് ചെയ്താന്? അത് വേറെ ആരുമല്ല, നമ്മളെ ഉമ്മ പെങ്ങന്മാരെന്നെ, വേറെ ആരുമല്ല. എന്തേ, 24 മണിക്കൂറും ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഉണ്ടോ എന്നും അറിയില്ല, ഇല്ല എന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ പണ്ട് പോലെ വീട് വീടാന്തരങ്ങളിൽ, അതാ ഇന്ന് നല്ലൊരു രാത്രിയല്ലേ, റജബി 27 അല്ലേ, നമ്മൾ മുഹമ്മദ് മുസ്തി ഒന്ന് ഡിസ്കൗണ്ടിന് വേണ്ടി പോകണം. അങ്ങനെ 9 പ്രാവശ്യം പോയിട്ട്
ചുരുക്കി കൊണ്ടുവന്നതാണ് ഈ നിസ്കാരം. 50 വക്തിനെ 45 വക്ത് ചുരുക്കി. ആരെ വസീലയാണ്? മരണപ്പെട്ടു പോയ മഹാനായ മൂസ. മരണപ്പെട്ടു പോയവരിൽ വിശ്വാസമില്ലാത്തവർ 50 വക്ത് നിസ്കരിക്കണം. മനസ്സിലായില്ലേ? 50 വക്ത് നിസ്കരിക്കണ ആര്? മരണപ്പെട്ടവരിൽ വിശ്വാസമില്ലാത്തവർ. മരണപ്പെട്ടു പോയ എത്രയോ കാലം മുമ്പ് മരണപ്പെട്ടു പോയ കലീമുല്ലാഹി മൂസ അലി ഇസ്ലാമിന്റെ റെക്കമെൻഡ് ആണ് 45 വക്ത് ചുരുക്കാൻ. അതുകൊണ്ട് തന്നെ 50 വക്തിനെ 5 വക്തായിട്ട് ചുരുക്കി കൊടുത്തു. മാത്രമല്ല, അതിന്റെ പവർ എന്താണെന്നറിയോ? ചെറിയൊരു ബൾബ് 100 അല്ല 200 വോൾട്ട് എന്ന് പറഞ്ഞ പോലെ ആ ചെറിയ ഒരു 5 വക്ത് നിസ്കാരം 50 വക്തിന്റെ പവറാണ്. എന്തേ സുബ്ഹാനല്ലാഹ്! 5 വക്ത് നിസ്കാരത്തിന്റെ പവർ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് ഓർമ്മപ്പെടുത്താം മുഅ്മിനുകളെ, 5 വക്ത് നിസ്കാരത്തിന്റെ പവർ നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ നിങ്ങൾ വിടൂല. എന്തേ ളുഹുർ നിസ്കാരത്തിന്റെ പവർ നിങ്ങൾക്കറിയോ? സുബ്ഹാനല്ലാഹ്! എന്താ നമുക്ക് കൂടെ BPL ഇല്ലാത്ത നാടില്ല. BPL കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അരി ഫിരി അല്ലേ? സുബ്ഹാനല്ലാഹ്! അക്കി ഫ്രീ, ചാവൽ ഫ്രീ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ പഞ്ചസാര ഫ്രീ, ഇങ്ങനെ പലതും കിട്ടുന്ന ഒരു BPL കാർഡ് ഉണ്ട് മുഅ്മിനീങ്ങളെ. അത് നമുക്ക് ഗവൺമെന്റ് തരുന്നതാണ്. മാണവ കൊട്ടതും മണത്തണക്കാത്തി ഒരു കൊട്ടത്തു കൊണത്തണക്കാന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ തന്നതെല്ലാം വീട് വരെ അല്ല തരുന്നുണ്ടോ അത് അവസാനം വരെ. അപ്പോ ഈ BPL കാർഡ് മനുഷ്യന്മാർ തന്നതാണ്. ഒറിജിനൽ BPL കാർഡ് വേണോ? റിസ്കിൽ ബർക്കത്ത് വേണോ? ഫ്ലൈറ്റിൽ ബർക്കത്ത് വേണോ? ഫ്ലാറ്റിൽ 24 മണിക്കൂർ ജിമ്മിലല്ലേ നോക്കറേന്റെ പട്ട, സൽമാൻ ഖാന്റെ പട്ട, അല്ലെങ്കിൽ അത് മമ്മൂട്ടിന്റെ പട്ട. സുബ്ഹാനല്ലാഹ്! നമ്മ സിനിമാ നടന്മാരൻ നടികളുടെ അഭിമാനിയാണ് നമ്മള്. യഥാർത്ഥമായ പട്ട നിനക്ക് വേണം. ഒരിക്കൽ നിർത്തി രംഗ ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥം അതിന്റെ അർത്ഥം മനസ്സിലായെങ്കിൽ അതിന്റെ ടേസ്റ്റ് മനസ്സിലായെങ്കിൽ ഞങ്ങൾ വിടുവോ? ഗഡ്ബഡെന്ന് ജയിലിൽ കേട്ടിനല്ലാതെ തിന്നി നോക്ക്. ഇവിടെ ഒരുപാട് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നല്ലൊരു ജീവിതം നയിച്ചിട്ട് നമുക്ക് ഇവിടെ പറയാനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് കണ്ടില്ലേ, കിടന്നവിടെ മരണം, പോയവിടെ മരണം, ബസ്സിൽ മരണം, ബൈക്കിൽ മരണം. അല്ലാഹു കാക്കട്ടെ. മരണവാഹനന്റെ പേര് ബൈക്ക് എന്ന് പറയുന്ന സാധനം, എന്റെ പേര് മരണവാഹന. എപ്പോ മരിക്കുന്ന ചൊല്ലണമെന്നില്ല. കേട്ടിട്ട് സുബ്ഹാനല്ലാഹ്, സിനിമാ പാട്ട് കേട്ടിട്ടല്ലേ പോക്ക്. റബ്ബ് എനിക്ക് വാഹനം തന്നതാണ്. സുബ്ഹാനല്ലദീ സഖ്ഖറനാ വമാ കുന്നാ ലഹു മുഖ്റിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന തസ്ബീഹ് ചൊല്ലാൻ നമുക്ക് സമയമുണ്ടോ? വാഹനത്തിൽ കയറുമ്പോ, ബസ്സിൽ കയറുമ്പോ, സൈക്കിളിൽ കയറുമ്പോ, വാഹനം എന്തൊക്കെയുണ്ടോ അതിൽ കയറുമ്പോ റബ്ബ് തന്ന വാഹനമാണ്. അപ്പോൾ എന്ത് വേണം? ആ റബ്ബിനൊന്ന് ഓർമ്മയോടുകൂടെ കയറണം. സുബ്ഹാനല്ലദീ സഖ്ഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്റിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലുന്ന ദിക്ര. അപ്പോ അള്ളാന്റെ ഓർമ്മയോടുകൂടെ എന്ത് ചെയ്താൽ അതിൽ ബർക്കത്തുണ്ട്? വാഹനത്തിൽ കയറുമ്പോൾ അള്ളാന്റെ ഓർമ്മയോടുകൂടെ കയറിയെങ്കിൽ അള്ളാ രക്ഷപ്പെടുത്തും. ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുത്തും, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. നമ്മൾ എവിടെയാണ് കുടുങ്ങിയത്? എന്തേ റബ്ബിന്റെ വാഹനമാണ് നിങ്ങൾ മറന്നുപോയി. റബ്ബ് തന്ന സൈക്കിളാണെന്ന് മറന്നുപോയി. നിങ്ങൾ ഒരറ്റ കയറ്റ ഒരറ്റ പോക്കു. റബ്ബ് ലിമിറ്റില്ല, അള്ളാന്റെ ഓർമ്മയില്ല.
അതുകൊണ്ട് തന്നെ മുഅ്മിനുകളെ, മരണം എപ്പോഴാണെന്നറിയില്ല. ഒരു ദിവസം നമുക്ക് മരണമുണ്ട്. ആ മരണത്തിന് ശേഷം ഞങ്ങൾ പോകാറുണ്ട് എവിടേക്കെന്നറിയോ? കഅന്നക ഖദ് റഹൽത അനിൽ മബാനി വസാറത്തു കൽ ജനാദിലു വസ്സഈദു ونادىك الحبيب فلم تجبه وقربك منه في الدنيا بعيد. الله നമുക്കൊരു യാത്രയുണ്ട് മുഅ്മിനുകളെ. ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സഹോദര ഖബ്റാണ്. ഉമ്മാന്റെ ഗർഭാശയം വെട്ടിയതാ നമ്മൾ സഫറിലുണ്ട്. ഞങ്ങളെ സഫര് തീരാനുണ്ട് മുഅ്മിനുകളെ. ഈ ദുനിയാവ് തീന്തിൻ കദുന്യ അംലോക്ക് മുസാഫിർ ഹേ. മൂന്ന് നാളത്തെ ദുനിയാവ് നമ്മ സഫറിലാണ് മുഅ്മിനുകളെ. ഞങ്ങളെ സഫറ് ഉണ്ടാവാനുണ്ട്, തീരാനുണ്ട്. അങ്ങനെ സഫറ് തീർന്നാൽ നമ്മളെ അത്ര എവിടെ കാണെന്നറിയോ? ഞങ്ങളെ വാഹനം വലിച്ചെറിഞ്ഞു, നമ്മളെ വീട് വലിച്ചെറിഞ്ഞു, നമ്മുടെ ആഡംബരങ്ങൾ വലിച്ചെറിഞ്ഞു. ഭാര്യയില്ല, മക്കളില്ല, കുടുംബങ്ങളില്ല, ചങ്ങായിമാരില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നു എവിടെ കാണെന്നറിയോ? അവിടെ ആരാണുള്ളതെന്നറിയോ? വസാറത്തുകൾ ജനാദിലു വസ്സഈദു. അവിടെ നമ്മളെ സന്ദർശിക്കാനുള്ളത് മണ്ണും കല്ലും മാത്രമാണ്. എവിടെയാണെന്നറിയോ? അത് ഖബറാകുന്ന മണ്ണറയാണ്. ഖബറെന്ന് കേട്ടാൽ തക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മെത്തക്ക് പകരം മാളമ സുബ്ഹാന റബ്ബേ, അതിൽ കിടക്കേണ്ടതാ നസ്മാ. ആ ഖബറിൽ നമ്മൾ കിടക്കാറുണ്ട് മുഅ്മിനുകളെ. ആ ഖബറിന്റെ പേടി നമുക്കുണ്ടോ? ഖബറിനെ നമുക്കറിയോ? ആ ഖബറ് സന്ദർശിക്കാനില്ല മുഅ്മിനുകളെ. അവിടെ കല്ലും മണ്ണും മാത്രമുള്ള ഖബറ്, അവിടെ നമുക്ക് സലാമത്ത് വേണോ? അവിടെ രക്ഷ വേണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി, മഗ്രിബ് നിസ്കരിച്ചോ തഹാ റസൂലുള്ളാഹി. മഗ്രിബ് നിസ്കാരമാണ് ഖബറിൽ നിന്ന് സലാമത്ത്. ആ ഖബറിൽ നമുക്ക് രക്ഷ. ആ ഖബറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് നിസ്കാരം കൊണ്ടാണ്. ഏത് നിസ്കാരം? മഗ്രിബ് എന്ന നിസ്കാരമാണ്. അതുപോലെ മോനെ, ഖബറിൽ കൊറേ കാലം താമസിച്ചിട്ട് പിന്നെ മഹ്ശറക്ക് പോകാനുണ്ട്. ആ മഹ്ശറിൽ അതാ സ്വർഗവും നരകവും ഉണ്ട്. സ്വർഗത്തിൽ പോവണോ? മൻസല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ഖാല റസൂലുള്ളാഹി, സ്വർഗത്തിൽ പോവണോ? രണ്ട് നിസ്കാരം പതിവാക്കണം. ഏതാണത്? സുബ്ഹിയും ഇശാവും. സുബ്ഹിയും ഇശാവും എന്നുള്ള ഈ രണ്ട് നിസ്കാരം പതിവാക്കിയിട്ടുണ്ടോ? ജന്നത്ത് മെജായേഗാ, സ്വർഗത്തിൽ നമുക്ക് പോകാം. അതുകൊണ്ട് തന്നെ അഞ്ച് വക്ത് നിസ്കാരത്തിന് വലിയ ഫവറുണ്ട് മുഅ്മിനുകളെ. ഈ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിന് പ്രസന്റേഷനായി നൽകിയ ഈ അഞ്ച് വക്ത് നിസ്കാരം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ നിസ്കാരത്തെ നമ്മൾ പതിവാക്കണം. എപ്പെങ്കിലും ഒരു നിസ്കാരമല്ല. നിസ്കാരത്തിന്റെ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏത് കിട്ടും? മസല്ലി, എട്ടു മസല്ലി, RSP, PSP എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ട് നിസ്കാരത്തിൽ. ഇതിൽ ഏത് നിങ്ങ നിങ്ങൾ ഏത് കൂട്ടി ഈ പറഞ്ഞതിൽ ഏതൊരു നിങ്ങ കിട്ടും? മസല്ലി കിട്ടിയപ്പോ നിസ്കാരം അതിൽ ഞമ്മയില്ല. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. ആമീൻ ചൊല്ലുമെന്നറിഞ്ഞ് കുറച്ചാളുണ്ടായില്ല.
ആമീൻ കേൾക്കുന്നില്ല ചെയ്ത് അള്ളാഹു നമ്മളെ ഹാക്കട്ടെ. അപ്പോ കിട്ടും മുസല്ലിയിൽ നമ്മൾ പെടാൻ പാടില്ല. കിട്ടിയപ്പോ ഒരു നിസ്കാരം നമ്മൾ ഉമ്മമാർ കണ്ടില്ലേ, തോന്നിയപ്പോ ഒരു നിസ്കാരം, തോന്നിയപ്പോ കിട്ടിയപ്പോ തോന്നിയപ്പോ പിന്നൊരു കൂട്ടം നിസ്കാരക്കാരുണ്ട്. RSP റമദാൻ സ്പെഷ്യൽ നമാസ് വാല, റമദാനിൽ മാത്രം നിസ്കരിക്കുന്നവര്. റമദാൻ വരുമ്പോ കണ്ടില്ലേ നമ്മളെ ചോർപ്പക്കാർ, റമദാന്റെ തൊപ്പി, റമദാന്റെ ഫൈറാൻ, റമദാന്റെ താടി, റമദാന്റെ ഇത്തികാഫ്, റമദാന്റെ നിസ്കാരം. റമദാൻ ഗയാ ഓബി ഗയാ, റമദാന് തീരുമ്പോ പോയിട്ടായി. പിന്നെ താടിയുമില്ല, ഫൈറാടുമില്ല, തലകെട്ടുമില്ല. ഉമ്മമാരും അതുപോലെ തന്നെ. എന്തേ ഇപ്പൊ അട്ടത്തിലുണ്ടാവും നിസ്കാരത്തിന് കുപ്പായോ? ഇപ്പൊ എടുക്കുന്ന പോലെയോ ബറാത്തിന്റെ നിന്ന്, ബറാത്തിന്റെ നിന്ന് എടുത്തിട്ടുള്ള ക്ലീൻ ആക്കിയിട്ട് അന്ന് നല്ല നെയ്യപ്പം പൊട്ടിയപ്പം എന്ന് പല അപ്പെല്ലാം ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ആ പൊരിച്ചത് ഈ പൊരിച്ചതെല്ലാം തിന്നിട്ട് സുബ്ഹാനല്ലാഹ് ബറാത്തിന്റെ നല്ല ക്ലീൻ ആക്കിയിട്ട് ആ അട്ടത്തിന്റെ പായെല്ലാം എടുത്തിട്ട് അത് നീർത്തണമെങ്കിൽ ഒന്ന് നാല് ആണി വേണം. അത് ഭർത്താവിനോട് മുന്നേ എന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടോ, ഇതാ ബറാത്തിന്റെ പത്ത് നല്ല ഒരു നാല് ആണി വരുമ്പോ കൊണ്ടുപോയി. അപ്പൊ ഭർത്താവ് കേൾക്കുന്ന എന്തിനാ അമ്മ, അത് നമ്മളെ പായ ഉണ്ടല്ലേ കഴിഞ്ഞ പോലെ ഇട്ട പായ, അത് നീർത്തണമെങ്കിൽ നാലാണി വേണം, അപ്പുറത്ത് തടിക്കണം. അതുവരെ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ ബറാത്തിനൊന്ന് തുടങ്ങുന്ന നിസ്കാരമുണ്ട്. RSP റമദാൻ സ്പെഷ്യൽ നമാസ് വാല, സുബ്ഹാനല്ലാഹ്. PSP എന്നൊരു കൂട്ടുണ്ട്, പെരുന്നാൾ സ്പെഷ്യൽ നമാസ് വാല. പെരുന്നാളിന് മാത്രം നിസ്കരിക്കുന്നവർ, റമദാനിൽ മാത്രം നിസ്കരിക്കുന്നവർ, ഇങ്ങനെ നിസ്കരിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ സ്വർഗല്ല നരകമുണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു പോയി. അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദി യദുഉ ലത്തീം വലാ യഹുള്ളു അലാ ത്വആമിൽ മിസ്കീൻ فويل للمصلين. ويل എന്ന നരക നിസ്കരിക്കുന്നവർക്കുണ്ട്. എങ്ങനെ നിസ്കരിക്കുന്നവർ? ويل للمصلين الذين هم عن صلاتهم ساهون. മതി മറന്നിട്ട് കിട്ടിയപ്പോ തോന്നിയപ്പോ റമദാനില് മാത്രം ഇങ്ങനെ നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട്. അല്ലാഹു ആകട്ടെ. അങ്ങനെ നിസ്കരിച്ചിട്ട് ഫലമില്ല. നിസ്കാരം താവണോ? ദൈമം സല്ലിയാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴും നിസ്കരിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരം എന്നുള്ളത് വാഖിബി സ്വലാത്ത ലിദിക്രി, എന്റെ ഓർമ്മക്ക് വേണ്ടിയാണ് നിസ്കാരം എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഓർമ്മ നിനക്ക് കിട്ടണോ നാളെ ഖബറിൽ? മർബുക്കാ ഖബറിൽ കേൾക്കുന്ന എങ്ങനെ അറിയോ? നിനക്ക് തോട്ടം എത്ര എന്നല്ല, നിനക്ക് അടക്കേണ്ടത് എത്രയുണ്ട്, തേങ്ങേണ്ടത് എത്രയുണ്ട്, അതിനൊന്നും കേൾക്കാല്ല. അള്ളാഹ് കേൾക്കുന്ന ഖബറിൽ പോയിട്ടാകുമ്പോ രണ്ടാളോട് വരുന്നു. അത് വരുമ്പോ നല്ലവരടുക്കൽ വരുമ്പോ നല്ല കോലത്തിൽ വരും. ആകട്ടെ, നല്ലവരടുക്കൽ വരുമ്പോ നല്ല രൂപത്തിൽ വരുന്നു മലായിക്കത്ത്. ചീത്തയായ മനുഷ്യന്റെ അടുക്കൽ മലായിക്കത്ത് വരുന്നത് എങ്ങനെയാണെന്നറിയോ? അവരെ കണ്ണിതാ കാണുമ്പോൾ പേടിച്ചു പോവും. അവരെ തലമുടിയാണെങ്കിലോ കാലിന്റെ അടി വരെ പേടിക്കപ്പെടുന്ന നിലക്ക്, പേടിപ്പിക്കപ്പെടുന്ന നിലക്കാണ് മലക്ക് വരാ. വന്നിട്ട് ചോദിക്കും മറപ്പുക തേരാ റബ്ബ് കോണ് ഹേ, നിന്റെ റബ്ബ് ആരാ? ഉറുദുല് കേക്കല്ല നമുക്കറിയുന്ന വസലന്നെ മബ്ബുക്ക, നിന്റെ റബ്ബ് ആരാണ് മോനെ? ആ റബ്ബിന്റെ ഓർമ്മ നിനക്ക് വേണോ? നിസ്കാരം വേണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. സലാത്ത് പോരാ മുഹമ്മദ് മുസ്തഫ. അല്ലാന്റെ റസൂലിന്റെ ഓർമ്മ വേണാ? അള്ളാന്റെ ഓർമ്മ വേണ? പടച്ചവന്റെ ഓർമ്മ എപ്പോഴും കിട്ടുന്നത് നിസ്കാരത്തിലാണ് അല്ലേ?
സമിയല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ. ഇത്രയോടെ നിസ്കാരത്തിൽ പടച്ച റബ്ബിന്റെ ഓർമ്മ, പടച്ച റബ്ബിനെ ഓർമ്മ ഓർമ്മിക്കാനുള്ളതല്ലേ നിസ്കാരം? കൈകെട്ടിട്ട് അല്ലാഹു അക്ബർ. ആ കൈകെട്ടുമ്പോ എങ്ങനെ കെട്ടണം, ഏത് രൂപത്തിൽ കെട്ടണം? ആ കെട്ടും പോലെ കെട്ടണം, ഒട്ടാശി കെട്ടിക്കൂടാ. ശരിയത്ത് പറഞ്ഞതുപോലെ ഷാഫി മദ്ഹബുകാർ ഷാഫി മദ്ഹബ് പ്രകാരം, ഹനഫി മദ്ഹബുകാർ ഹനഫി മദ്ഹബ് പ്രകാരം ആ നിസ്കാരത്തിൽ കൈകെട്ടും. ഇത് വന്നിട്ട് വന്നു കെട്ടുന്ന എങ്ങനെയാന്ന് നോക്കി അറിയാല, ഉതു എടുക്കുന്ന എങ്ങനെയാന്ന് അറിയാല. പടച്ചിറബ്ബേ ഉതു എടുക്കുന്ന ചില ചെറുപ്പക്കാർ ഇടറിയല്ല. ഏ റബ്ബേ, ആ മുഖത്തിലേക്ക് വെള്ളം അടിക്കുമ്പോ കാറിലേക്ക് വെള്ളം അടിച്ച പോലെ, അത് ഫലമുണ്ടോ? അത് ഉതുവാവോ? ഒരു ഉതു എടുക്കണമെങ്കിൽ ഉമ്മമാരെ സഹോദരിമാരെ ഉതു എന്നതിനാ നിസ്കാരത്തിന് പോകാനുള്ളതല്ലേ? നിസ്കാരം ഹലാലാവാൻ വേണ്ടിയല്ലേ? നിസ്കാരം ഹലാലാവാൻ വേണ്ടി, നിസ്കാരം സഹിയാകാൻ വേണ്ടി ഉതു വേണം. ഇത് ഉതു തന്നെ സഹിയാകാതെ നിസ്കാരം സഹിയാവോ? എന്തേ ഉതു എടുക്കുമെന്റെ മുഅ്മിനുകളെ, അല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടണമെങ്കിൽ ഉതു വേണം. ആ ഉതു സഹിയാകണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്. മുഖം കഴുകുമ്പോൾ നിസ്കാരം ഹലാലാവാൻ വേണ്ടി ഉതു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് പറയൽ സുന്നത്താണ്. കരുതൽ ഉജൂബ. കരുതാതെ ഒരാൾ മുഖത്തിലേക്ക് തന്നെ വഴിച്ചാലോ ഒരു പ്രയോജനവും ഇല്ല. ഇത് പോയിട്ട് മുണ്ടുന്നല്ലോ ഉതു കൊടുക്കുമ്പോ. ഇന്ന് ക്രിക്കറ്റിനെ നമ്മൾ എന്തായിറ, തണ്ടൂൽക്കർ എത്ര അടിച്ചിറ, ഞങ്ങളെ ഓൻ എന്തായിറ, അവൻ എന്തായിറ, ഫുട്ബോൾ ഇപ്പൊ എന്തായിറ, വളച്ച റബ്ബെ നെറ്റിൽ നീ നോക്കിനേറ. ഇത് കൊടുക്കുമ്പോ, ഉതു കൊടുക്കുമ്പോ ഒരുപാട് മുണ്ടുന്നമ്മ. നമ്മളെ പെണ്ണുങ്ങ കണ്ടില്ലേ, ഉതു കൊടുക്കുമ്പോ അപ്പുറത്തെ പാത്തുമാണ് നോക്കിട്ട്, പാത്തുമ നിന്റെ ഓന് വന്നനാനാ, ഗൾഫിന്ന് മോനി വന്നനാനാ, എന്നിന്റെ കൊടന്നനാനാ. ഇത് ഉതു കൊടുക്കും. മുണ്ടോന്തിരോ മുണ്ടുമ്പോ ചിലപ്പോ ഹൽക്കിലേക്ക് മീന്, ചിലപ്പോ മുള്ള് പോയത് അറിയല്ല. മുള്ള് പോയതാ മീന് പോയതാ, മിണ്ടി കോട് തിന്നത് റബ്ബേ ഹൽക്കിൽ കിട്ടുമേ മുള്ള്, ബിസി ആയിക്കോട്ട് തിന്നത്. അതുകൊണ്ടിട്ട് ഊട്ടത സമയത്തിൽ ഊട്ടെണ്ണ ആവണം, അതേ ബിസി തന്നെ ആവണം. ആട്ടത സമയത്തിൽ ആട്ടെണ്ണ, വേറെ ചിന്ത വരുന്നൂടാ, ഇല്ലെങ്കിൽ കളി ജയിക്കൂല. ഒരു കളി ജയിക്കണമെങ്കിൽ ആട്ടത്തിൽ ആവുമ്പോ ആട്ടെണ്ണ വേണം, ഓട്ടാകുമ്പോ ഓട്ടെണ്ണ ആവണം. അപ്പൊ ഏതൊരു വിഷയം അതാത് ക്രമത്തിലാവണം. ഉതു കൊടുക്കുമ്പോ നീ എന്തിനാണ് ഉതു കൊടുക്കുന്നത് എന്നുള്ളത് നിന്റെ മനസ്സിൽ വേണം. അല്ലാഹു റബ്ബിന് വേണ്ടിയിട്ട് നിസ്കരിക്കാനാണ്, മുനാജാത്ത് ചെയ്യാനാണ്. റബ്ബിനോട് മുണ്ടാൻ പോന്നല്ലമ്മ നീ, അല്ലേ? റബ്ബിനോട് മുണ്ടാൻ പോകുമ്പോ ആ മുണ്ടുന്ന ക്രമത്തിൽ മുണ്ടണം. ഒരാളെ കാണാൻ പോകുമ്പോ കാണുമ്പോ രൂപത്തിൽ കാണണം. ഒരു ഔലിയായിന്റെ അടുത്ത് പോയി എങ്ങനെ പോണോ? ഒട്ടാശി പോയി ഔലിയ നോക്കുവോ നിന്റെ മുഖം? ഉമ്മാനെ അടിച്ചിട്ട്, ഉപ്പാനെ അടിച്ചിട്ട്, ഭാര്യനെ തച്ചി പൊടിച്ചിട്ട് ഔലിയാക്കലേ, ഒരു നോക്കുവോ നിന്റെ മുഖം? എന്തേ ആ ഉലിയ ഹക്കന്മാരെ നിയമതല്ല, അവരെ ശരീഅത്തല്ല, അവർ ഉപ്പാനടിച്ചവരല്ല, ഉമ്മാനടിച്ചവരല്ല, മക്കളെ വേദനിപ്പിച്ചവരല്ല, ഒരു മൂമിനെയും വേദനിപ്പിച്ചവരല്ല. അങ്ങനത്തെ അള്ളാന്റെ ഔലിയാക്കന്മാർ അവരെടുത്ത് പോകുമ്പോ ഞങ്ങൾ അതേപോലെ ആവണ്ടേ? ഇതെന്തില്ല, അവനെ അടിച്ചിട്ട്, ഓനെ തച്ചിട്ട്, അവന്റെ മുഖം തിരി, അവന്റെ മുഖം കാണുമ്പോ തിരിച്ചിട്ട്, അസൂയ ഇക്കത് പോര് നഞ്ചി ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് പോകുന്ന ഔലിയാക്കന്മാരടുത്ത് അവർ നോക്കുക ഇല്ലല്ലേ. ഞാൻ പറഞ്ഞത് തപ്പുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ കേക്കണം, പിന്നെ ഞാൻ കിട്ടല്ലേ ഫോൺ ആക്കി. ആ അയാൾ പറഞ്ഞിട്ട് പോയിനല്ലേ റബ്ബെ, ഞങ്ങൾക്ക് കേക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അയാൾ പോയാ, നമ്പർ ഉണ്ടാ ഉസ്താദ്, ഉസ്താദ് ചിലവ് നമ്പർ എടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് സൂക്ഷിച്ചോ. അപ്പൊ എന്ത് വേണോ, നമ്മൾ മഹാന്മാരെ കാണും പോലെ കാണണം, ഔലിയാക്കന്മാരെ കാണും പോലെ കാണണം, ഒരു ബാപ്പാന്റെ ഹദ്രത്തിൽ നിൽക്കും പോലെ നിൽക്കണം, ഒരു ഉസ്താദിന്റെ ഹദ്രത്തിൽ നിൽക്കും പോലെ നിൽക്കണം, ഒരു ഉസ്താദിന് ബഹുമാനം വെച്ചു കൊടുക്കണം, ഒരു ബാപ്പാന്റെ ബഹുമാനം വെച്ചു കൊടുക്കണം. ഖുർആൻ ജില്ലില്ല വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മോനെ നിന്റെ ഉപ്പയോട് ഉമ്മയോട് ചേ എന്ന വാക്ക് പോലും പറയരുത് മോനെ. അവരെ വേദനിപ്പിക്കുന്ന, അവരെ വെറുപ്പിക്കുന്ന ഒരു വാക്ക് പോലും നിന്റെ ഉമ്മയോട്
വാപ്പയോട് പറയരുത് മോനെ, ഖുർആനല്ലേ. വലാ തൻഹർഹുമാ, നിന്റെ ഉപ്പാനുമ്മാനെ നീ പേടിപ്പിക്കണ്ട മോനെ, വേദനിപ്പിക്കണ്ട മോനെ. വഖുൽ ലഹുമ ഖൗലൻ കരീമ, നല്ല വാക്ക്, നല്ല സമാധാനത്തിന്റെ വാക്ക്. വഖ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ല, താഴ്മയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം. പാലുമ്മാന്റെ ഹദ്റത്തിൽ തിന്നിട്ട് ആരായിനാ കേക്കുന്ന മോന് ഉപ്പനോട് എങ്ങനാ ഒരു മനസ്സ്? ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചാൽ നിന്റെ ഹജ്ജ്, നിന്റെ ഉംറ, നിന്റെ സിയാറത്ത്, നിന്റെ ഒന്നും അല്ലാഹുവിന്റെ അടുക്കൽ മക്ബൂലല്ല. അതുകൊണ്ടല്ല ഖുർആൻ പറഞ്ഞത് വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിന്റെ ഉപ്പയോട് ഉമ്മയോട് നല്ല റാഹത്തിന്റെ സന്തോഷത്തിന്റെ വാക്ക് നീ പറയണമെന്ന് പരിശുദ്ധ ഖുർആൻ അവർക്ക് ദുആ ചെയ്യണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. ഖുർആൻ എന്ത് ശൈലിയിൽ പഠിപ്പിക്കും ഉപ്പുമാക്ക് ദ്വാരക്കാൻ? ഞമ്മ ദ്വാരക്കലുണ്ട ഉപ്പുമാക്ക്, ഒരിക്കൽ മരിച്ചിട്ട് പോയിനെങ്ക റബ്ബേക്കാണോ അല്ലേ? ഈ വയസ്സങ്ങാക്കൊക്കെ മരിച്ചിട്ട് പോയിനെങ്ക റബ്ബെ, എന്തൊരു ശല്യ കൂടെ ഞമ്മ വിചാരിക്കുന്ന കിളാക്ക റബ്ബേ. അല്ലോ, ഒരു ഉപ്പുമ്മ എന്ന് പറഞ്ഞിങ്ങ ആരി ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം. അപ്പൊ ഒരു കിടാവ് കേട്ടല്ലോ, ഉമ്മാന്റെ കാറ്റിൽ ചെരിപ്പല്ലേ സ്വർഗം എടുത്തു. ഇപ്പത്തെ ഈ പെതമ്മിന്റെ ചെക്കല്ലേ മാറല്ലേ, അള്ളാഹു കാക്കട്ട്, അങ്ങനത്തെ കിടാക്കുകടയില്ലേ. ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം, വാപ്പാന്റെ കാലടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉപ്പ ഉമ്മാന്റെ പൊരുത്തം വേണം, ഉസ്താദിന്റെ പൊരുത്തം വേണം, ഗുരുഷാപം മഹാപാപം. ഉസ്താദന്മാർഞ്ഞാൽ ബാപ്പമാരെ കൊണ്ടെത്തി വലിയ ബാപ്പ ഖൈറുൽ അബാ, ഖൈറുൽ അബാരാണ് വാപ്പാമാരെ കൂട്ടത്തിൽ ഖൈറായ ബാപ്പ ആര്? അത് ഉസ്താദ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തേ, അവരാണ് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നവർ. ഉമ്മ ആരാൻ, ബാപ്പ ആരാൻ, അള്ളാഹു ആരാൻ, അള്ളാന്റെ റസൂൽ ആരാൻ, സ്വഹാബത്ത് ആരാൻ, മലക്ക് ആരാൻ, ആകാശാരി പടച്ചു, ഭൂമി ആര് പടച്ചു, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താദാണ്. അതുകൊണ്ടാണ് ഖൈറുൽ അബാ, ബാപ്പമാരെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ബാപ്പ അത് ഉസ്താദാണ്. അതുകൊണ്ട് ഉസ്താദിനെ ബഹുമാനിക്കണം. മുത്തവർ വാക്കും മുതുനില്ലിക്കയും മണ്ണിൽ കൈക്കും പിന്നെ മധുർക്കും. മൂത്തവർ വാക്ക്, വയസ്സന്മാരെ വാക്ക്, അസത്യമാരെ വാക്ക്, അത് ചിലപ്പോ കേൾക്കുമ്പോ കൈപ്പുണ്ടാവും, പിന്നെ മധുരാവുമ്പോനെ അതിലെ പോയിരുന്ന ഈ കിളവണി വേറെ പണിയില്ല, അതിലെ പോയ എന്താണ്? ബാപ്പ പറയുമ്പോ ചിലപ്പോ രഹസ്യം ഉണ്ടാവും അല്ലേ, ചില രഹസ്യമുണ്ട് എന്റെ മുഅ്മിനുകൾ. അതുകൊണ്ടാണ് മഹാന്മാർ പണ്ടേ പറഞ്ഞത്, ശൈശവക്കാങ്ങല്ലൊരു ശീലം മറക്കുമോ മാ മനുഷ്യനുള്ളൊരു കാലം. മുത്തവർ വാക്കും മുതുനിൽക്കയും മുന്നിൽ കൈക്കും പിന്നെ മധുർക്കും അല്ലേ. മുത്തവർ വാക്ക് അത് മുന്നിൽ കൈക്കും പിന്നെ മധുർക്കും. അതുകൊണ്ട് ഹുസു അജായിസുക്കുമൽ ഈമാൻ, വയസ്സന്മാർ ഈമാൻ പിടിക്കണം. പണ്ടുള്ള വയസ്സന്മാർ പറയുന്ന വാക്കത് ഈമാനാൻ. ഒരേ പുര കുടിക്ക് പോകുമ്പോ, ഒരു വീട് ഉദ്ഘാടനത്തിന് പോകുമ്പോ, പണ്ട് ഒരു വലിയ ഒരു മൂട അരി, മൂട അരി, അതോടൊപ്പം ഒരു മുസഹഫ് പണ്ട് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാ? ഇപ്പൊ ഭക്ഷണം കൊണ്ടുവന്ന മാച്ചില്ലപ്പ, ഭക്ഷണം ഇബിലിസിനെ കൊണ്ടുവന്ന്, പിന്നെ ഇബിലിസ് ഇരിക്കാതിരിക്കും ഞങ്ങളെ പോയില്ലേ. പിന്നെ റബ്ബേ ഉസ്താദെ ബർക്കത്തില്ല, ബർക്കത്തില്ല, എവിടെ പോയിട്ടും ബർക്കത്തില്ല, എങ്ങനെ ബർക്കത്താന്ന്?
ഞങ്ങളെ വീട് ബർക്കത്താവണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ നിനക്ക് മൂന്ന് കാര്യത്തിൽ വിജയമുണ്ട്, മൂന്ന് കാര്യത്തിൽ വിജയമുണ്ട്. മിൻ സആദത്തി ബിനി ആദമ സലാസ് ഇംറാഅത്തു സ്വാലിഹ വദാറു വാസിഅ വൽമർകബു സ്വാലിഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ വിജയം മൂന്ന് കാര്യത്തിലാണ്. അതിൽ ഒന്ന് സ്വാലിഹായ പെണ്ണ്. അല്ലാഹു നമുക്ക് നൽകിയ പെണ്ണിനെ അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇനി നൽകാനില്ല. അല്ലാഹു നമുക്ക് സ്വാലിഹായ പെണ്ണെ നൽകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആമീൻ ചൊല്ലും. ഇത് കെട്ടുന്ന പോയിട്ടിങ്ങ കെട്ടാത്തവർക്ക് അല്ലാഹു നല്ല സ്വാലിഹായ പെണ്ണ് നൽകട്ടെ. ലോകത്തിൽ വെച്ച് ഏറ്റവും നമുക്ക് ഖൈറ് വിജയം ഒരു പെണ്ണിൽ നിന്നിട്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ പെണ്ണുങ്ങൾ വരെ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല റബ്ബെ. ഇപ്പൊ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ ജാവീദ എന്ന് പറഞ്ഞൊരു പെണ്ണ് കേറി ഇമാമു റബ്ബെ എന്താവും ഓൾ ഇമാമാ. ഇമാമായിട്ട് നിസ്കരിച്ചത് നിങ്ങൾ നോക്കിനാരാ? അള്ളാഹു അക്ബർ എന്ന് കൈ കെട്ടിയിട്ട് റുക്കൂലു അള്ളാഹു അക്ബർ എനിക്കുമ്പോ സമയ ഇല്ലേ ഇല്ല റബ്ബേ. ഓളുള്ള ഇമാമാക്കി എന്താവും? എന്നിട്ട് ഓൾ ഖത്തീബൂല ഖുതുബ ഓതുന്നു. ഖുതുബ ഓതുമ്പോ മാസായി പോയെങ്കിൽ നിന്റെ തല റെഡാന്ന് ക്യാരക്ടർ തായിരിക്കുന്ന നീ അല്ലേ? അല്ലേ ഞമ്മ തായിരുന്നിട്ട് ഓളെ കയറ്റെങ്കിൽ ഖുതുബക്ക് ഞമ്മളെ തല എങ്ങനെ ഇരിക്കും? മാസാന്ന് എപ്പോന്നുണ്ട പെണ്ണുങ്ങൾക്ക്? ഏത് തിങ്കൾ ഏത് സമയത്ത് ഏത് വക്തിലിന്നുണ്ടാ? അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കണം. പെണ്ണ് പെണ്ണെന്നെ ആണ് ആണെന്നെ. ആണും പെണ്ണുമായി വ്യത്യാസമുണ്ട്. ആണിന്റെ സ്വാതന്ത്ര്യം പെണ്ണിന്റെ സ്വാതന്ത്ര്യം വ്യത്യാസമാണ് മുഅ്മിനുകളെ. അതുകൊണ്ട് പെണ്ണിനിക്കല്ലാവു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, പെണ്ണുങ്ങൾക്കല്ലാവു സ്ഥാനം നൽകിയിട്ടുണ്ട്. അദ്ദുന്യാ കുല്ലുഹ മതാഉ വഖൈറു മതായിഹ അൽമർഅത്തു സ്വാലിഹ. ദുനിയാവിൽ ഒരുപാട് സ്വത്തുകളുണ്ട്, സമ്പത്തുകളുണ്ട്. ഖൈറായ സമ്പത്ത് പെണ്ണാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ലോകത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ഒരു സമ്പത്ത് പെണ്ണാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ പെണ്ണ് കെട്ടുന്ന സമയത്ത് നോക്കേണ്ടത് പെണ്ണിന്റെ സൗന്ദര്യമല്ല, സമ്പത്തല്ല. ഒരു പെണ്ണ് കെട്ടുമ്പോൾ നമ്മളെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത് സ്വത്തല്ല, സമ്പത്തല്ല, ചന്തമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ നിന്റെ വീട്ടിൽ വരുന്നത് നിന്റെ കൂടെയുള്ളത് ഒരു സ്വാലിയായ പെണ്ണായി പോയാൽ നീ പാവപ്പെട്ടവനായാലും പെണ്ണ് കെട്ടുമ്പോ നീ ഒരു പാവപ്പെട്ടവനാണ്, നിന്റെ കയ്യിൽ ഒന്നുമില്ല. നീനൊരു ദീനിയായ പെണ്ണിനെ തെരഞ്ഞെടുത്ത കാരണം കൊണ്ട് അല്ലാഹ് നിന്നെ ഐശ്വര്യനാക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ കണ്ട. നീ പെണ്ണ് കെട്ടും ഒരു പാവപ്പെട്ടവനാണ്, എന്റെ കയ്യിൽ സ്വത്തില്ല, സമ്പത്തില്ല, ജോലിയില്ല. ആ ഒരു പെണ്ണിനെ നീ കൊണ്ടുവന്നത് ഒരു സ്വാലിയായ പെണ്ണാണ്, റബ്ബിനെ ഓർക്കുന്ന പെണ്ണാണ്, ഖുർആൻ ഓതുന്ന പെണ്ണാണ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണ് നിന്റെ വീട്ടിൽ വന്നതെങ്കിൽ ആ പെണ്ണിന്റെ കാരണം കൊണ്ട് അല്ലാഹു നിന്നെ ഐശ്വര്യനാക്കുന്നു. എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഇപ്പോ ഒരു ചെറുക്കൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയോ? അപ്പുറത്തെ മുഹമ്മദിനെ കിട്ടിയപ്പോഴത്തെ ഒരു ഓടി കാർ കിട്ടി എന്റെ റബ്ബെ. അപ്പത്തെ മുഹമ്മദിനെ ആചാരം ഓണി കിട്ടിന് ഒരു ഓടി കാർ, നമുക്ക് അതിനേക്കാൾ ഒരു ബി ഡി കാർ കിട്ടി എന്തേ? ഇപ്പൊ പല കാറുണ്ടല്ലോ, ഓടി ബി ഡി ഇട്ടിക ചെത്തുകല്ല്, ഇങ്ങനെ പല കാറും വന്നിനിപ്പ. അപ്പൊ ആരെങ്കിലും ഒരു കാറ് നമുക്ക് കിട്ടണെങ്കിൽ റബ്ബെ എന്നല്ല ആഗ്രഹം. അല്ലാ അല്ലാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സലാത്തു പോരാ മുഹമ്മദ് മുസ്തഫ.
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി, പെണ്ണ് കെട്ടുന്ന സമയത്ത് നീ ആഗ്രഹിക്കേണ്ടത് പെണ്ണിന്റെ ദീനാൻ. എന്തേ പെണ്ണ് കെട്ടിട്ടാകുമ്പോ സുബ്ഹാനല്ലാഹ് എന്റെ പൊരന്താവണം, ആ ബർക്കത്ത് കൊണ്ട് നിറയണം. ഇപ്പത്തെ പെണ്ണ് കിടക്കാൻ വരുമ്പോ ബർക്കത്ത് ഉള്ളത് പോകുന്ന റബ്ബേ. എന്തേ വന്നിട്ട് നോക്കുന്ന തന്നെ ഉണ്ടാ, എന്തിന്റെ വായിക്കാണ് തരംഗ ഇങ്ങനെ പല ബുക്കുകൾ അതിന്റെ ഇടക്ക് നോക്കുന്നു. ടി വി ഉണ്ടാ, എന്തേ സീരിയൽ കഥായി പോയി ബേജാറ് അല്ലേ, സീരിയൽ കഥാവാൻ പാടില്ല. സുബീക്ക് സീരിയൽ, അസർക്ക് സീരിയൽ, മഗ്രിബിന് സീരിയൽ. അല്ലാഹു അല്ലാഹ്. പണ്ടല്ല ഭദ്രമാല, ഉഹുദുമാല, ഖന്ദഖ്മാല, നഫീസത്തുമാല. ഇന്നിപ്പോ ഭദ്രമാലയില്ല, ഖന്ദഖ്മാലയില്ല, ഇന്ന് സീരിയൽ മാല തുടങ്ങിയപ്പോ അതെല്ലാം ഞമ്മളെ പെണ്ണുങ്ങ വലിച്ചെറിഞ്ഞു പോയി. പണ്ട് മഗ്രിബ് ഇശാന്റെ ഉമ്മമാർ പാടിയുണ്ടായി, ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നെ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിയുമോ ഫല്ലലുമോ ഖദ്ദമുന് നൂറുല്ലാ മുസിലുമോ ഹൈമിനുമോ ബല്ലിഗു സഅദുല്ലാ. പണ്ടത്തെ പാട്ടതായിരുന്നു, ഇന്ന് അല്ലാ അല്ലാ കൽബും കൽബും ഒന്നായി. പിന്നെ നോക്കുമ്പോ നന്നായി അല്ലാ റബ്ബേ. പിന്നെ അവിടേക്ക് അങ്ങനെ പാട്ട് പാടുന്നു, അങ്ങനെ പാടി പാടിട്ട് കൽബ് ഒന്നായി. പിറ്റേന്ന് നോക്കുമ്പോ തൂ ഭാഗ്യ ഫറാരി, ഉമ്മദുഞ്ഞിന്റെ മോള് ഫറാരി, അപ്പൊ കുറഞ്ഞിന്റെ മോള് ഫറാരി. ഇവിടെ ഇല്ല അല്ലാഹു കാക്കട്ട്, നിങ്ങൾ നാമീജലം ഉണ്ട് കാണുന്നല്ലേ. എന്റെ മുഅ്മിനുകളെ, നമ്മളെ ഉമ്മമാർ വളരെ ശ്രദ്ധിച്ചോളണം. കാരണം അല്ലാഹുവിന്റെ റസൂല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണ് ലോകത്തിൽ വെച്ചിട്ടും ഖൈറായ ഒരു പെണ്ണ്, അത് സ്വാലിഹായ പെണ്ണാണ്. സ്വാലിഹായ പെണ്ണിന്റെ അർത്ഥം എന്തറിയോ? ഇത് മനസ്സിലാക്കഴിയാമോ? സാരിയായ പെണ്ണ് ചെല്ലെങ്കിൽ നല്ല ചന്തമുള്ള ആളുമ്മ. എന്ത് ചന്ത റബ്ബേ, ഐശ്വര്യനേക്കാൾ നല്ല ചന്തത്തിന് സാനിയ മീർഗ അവിടെ ഇരിക്കണം. നല്ല നമ്മളെ സാനിയ മീർഗ റബ്ബേ. ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചു അല്ലാ എന്റെ മുഅ്മിനുകളെ, ആ ചന്തമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഞങ്ങൾ പെണ്ണിൽ നിന്നോട്ട് ആഗ്രഹിക്കേണ്ടത് ചന്തമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. ദീന് കൊണ്ട് വിജയിച്ചോ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. പിന്നെ തറവാട് നോക്കണം ഒരു പെണ്ണ് കെട്ടു. എന്ത് തറവാട്? അളിയന്മാർ ഗൾഫിലുണ്ടോന്നല്ല, തോട്ടം ഉണ്ടോന്നല്ല നോക്കണ്ട്. പിന്നെ നിന്റെ തസവ്വജൽ വലൂദൽ വദൂ, ഏറെ പ്രസവിക്കുന്ന പെണ്ണിനെ നോക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരു പെണ്ണ് തെരഞ്ഞെടുക്കുമ്പോൾ ഈ കുടുംബത്തിൽ ഏറെ പ്രസവം ഉണ്ടോ നോക്കണോ, ഏറെ പ്രസവിക്കുന്ന കുടുംബമാണോ നോക്കണോ. ഇത് ഞമ്മ നോക്കുന്ന ഇങ്ങനെ എന്താ ആചാർക്ക് എത്ര നമുക്ക് ഇടാക്കാം? ഒരേ പെണ്ണ് എന്നാ ഓക്കെ തന്നെ. എന്റെ സ്വത്തുള്ള പണിക്ക് കിട്ടുന്ന ഒരു ആഗ്രഹം മനസ്സിൽ റബ്ബേ, അത് ഒരിക്കലും നിങ്ങൾ മനസ്സിൽ കരുതി കൂടെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ നീ ഒരു പെണ്ണ് കെട്ടുമ്പോൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? അതേ ഏറെ പ്രസവിക്കുന്ന പെണ്ണാണോ, ഏറെ സ്നേഹിക്കുന്ന പെണ്ണാണോ, എന്നെ കൂടുതൽ സ്നേഹിക്കുവോള്. പിന്നെ ഉറുപ്പ് കെട്ടിട്ട് പോലല്ല. കല്യാണം കഴിഞ്ഞ എന്റെ ആണല്ലോ ഉസ്താദ്, നമ്മളെ മോനൊരു മംഗലം കഴിച്ചിട്ട് റബ്ബേ, ഓൾ അപ്പുറം നോക്കുന്ന ഓൻ ഇപ്പുറം നോക്കുന്ന റബ്ബേ, എന്തിനെ കുത്തില്ല? അപ്പുറത്തെ മുഹമ്മദ് മിറ്റ ആക്കിയനാണ് എന്താ, അപ്പുറത്തെ പോക്കോരൊന്നും ആക്കിയാണ് എന്താ ഞമ്മ വിചാരിക്കുന്ന റബ്ബ്. ഇതൊന്നും ആക്കിയതല്ല, ഇത് നിന്റെ വിഷയോ? ഇത് മുന്റെ മുഅ്മിനീങ്ങളെ പൊടുന്ന പെണ്ണ് അല്ലാ, അല്ലാക്ക് വൈപ്പെടുന്ന പെണ്ണല്ല, അല്ലാന്റെ റസൂലിന് വൈപ്പെടുന്ന പെണ്ണല്ല, ഭർത്താവിനിക്ക് വൈപ്പെടുന്ന പെണ്ണല്ല. അതുകൊണ്ടാണ് മോശമായത് റബ്ബേ. ആരും മാറ്റം വെച്ചതല്ല. നീ വിചാരിച്ച ആരെങ്കിലും മാറ്റം വെച്ചിനെ? ഇല്ല, മാറ്റം വെച്ചത് അതിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നോക്കണം.
ഉപ്പ ഉമ്മ എങ്ങനെയാണ്? ഫസ്റ്റ് നോക്കേണ്ടത് അവളെ ഉപ്പ ഉമ്മ എങ്ങനെയായിരുന്നു, അവരെ ജീവിതം എങ്ങനെയായിരുന്നു. അല്ലെ, ഉപ്പമ്മ നന്നായെങ്കിൽ കിടക്ക നന്നാന്ന്, കുടുംബം നന്നാവണമെങ്കിൽ കുടുംബിനി നന്നാവണമെന്ന് ചൊല്ലിയ പോലെ, നമ്മളെ കുടുംബം നന്നാവണമെങ്കിൽ കുടുംബിനി എന്ന് പറയുന്ന ഭാര്യ നന്നാവണം. ഭാര്യ നന്നാവാതെ കുടുംബം നന്നാവൂല. അതുകൊണ്ട് തന്നെ അവളെ വാപ്പമ്മ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവർ സ്നേഹത്തിലായിരുന്നോ, അവർ പിരിസത്തിലായിരുന്നോ, അവർ ഏറെ പ്രസവിക്കുന്നവരായിരുന്നോ എന്ന് നോക്കണം. തസവ്വജൽ വലൂദൽ വലൂദ് തസവ്വജൽ വലൂദൽ വദൂദ്, ഏറെ സ്നേഹിക്കുന്ന പെണ്ണോ, ഏറെ പ്രസവിക്കുന്ന പെണ്ണിനെ കെട്ടണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഗവർമെന്റ് നോക്കണ്ട, ഗവർമെന്റ് എന്താ പറയുന്നത്? ചിക്ക സംസാര, ചെറിയ സംസാരം സുഖക്ക് ആധാര. ഒന്നു കണ്ട, ഒന്നു ഹെണ്ടത്തി, ഒന്നു മകു, ഒന്നു മറ, ലാസ്റ്റ് പല്ലിയെടുക്കാൻ പോയിട്ട് മരിച്ചു. ഗവർമെന്റ് ചെന്നങ്ങനെ ചിക്ക സംസാര സുഖക്ക് ആധാര, ഒന്നു കണ്ട, ഒന്നു ഹെണ്ടത്തി, ഒന്നു മകു, ഒന്നു മറ, നോക്കല്ലേ, അതും പല്ലിയെടുക്കാൻ മരിച്ചു. മക്കളെ കല്യാണം കഴിച്ചതിന്റെ സന്താന ഏറെയാക്കണം, ഓർക്കണ്ട, മക്കളെ ഏറെയാക്കണം. എന്തേ എനിക്ക് ഫവർ വരുമെന്ന്, എനിക്ക് സന്തോഷം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മത്തയാരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് മക്കളെ കല്യാണം കഴിച്ച് മക്കൾ ഉൽപാദനം ചെയ്യുക. അപ്പൊ പെണ്ണ് കെട്ടുമ്പോ നമ്മൾ നോക്കേണ്ടത് ഈ കുടുംബം നല്ല പ്രസവ കുടുംബമാണോ, സ്നേഹത്തിന്റെ കുടുംബമാണോ നോക്കിയിട്ട് പെണ്ണ് കെട്ടണം. പിന്നെ ഉറുമ്പ് കെട്ടിട്ട് കാര്യമില്ല, നൂല് കെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ഖൈറായ പെണ്ണാവണമെങ്കിൽ അവൾക്ക് ദീന് വേണം. അത് മാത്രമല്ല, ഒരു സ്വാലിഹായ പെണ്ണിന്റെ അടയാളം ഫസ്വാലിഹാത്തു ഖാനിതാത്, ഭർത്താവിനിക്ക് വൈപ്പെടുന്ന പെണ്ണ് അള്ളാഹ്ക്ക് വൈപ്പാടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന് വൈപ്പെടുന്നു. പിന്നെന്തുണ്ട്? മാപ്പിളക്ക് അഥവാ ഭർത്താവിന് വൈപ്പെടുന്നു. ഭർത്താവിന് വൈപ്പെടാത്ത പെണ്ണ് സ്വർഗത്തിലല്ല നരകത്തിലിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു പെണ്ണ് നല്ല നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, ഉംറ ഉണ്ട്, ഹജ്ജ് ഉണ്ട്, പക്ഷേ ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണാണോ, അവൾ നരകത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി മലകാക്കട്ടെ. ഭർത്താവിനിക്ക് വൈപ്പെടാത്ത പെണ്ണ് ഒരിക്കലും സ്വർഗത്തിൽ പോകൂല. ഏതൊരു പെണ്ണും അല്ലാ ഭർത്താവിനിക്ക് വൈപ്പെട്ടു പോയാൽ ഏതൊരു പെണ്ണും ഭർത്താവിനിക്ക് വൈപ്പെട്ടാൽ അവൾ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി. അതുകൊണ്ട് ഉമ്മമാരെ, അള്ളാഹുവിനിക്ക് വൈപ്പെടലോടുകൂടെ ഭർത്താവിനിക്കും വൈപ്പെടണം. അതല്ലേ ഒരു പെണ്ണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ച പെണ്ണ്. ഒരു ഭർത്താവ് എന്തു ചെയ്തു എന്നറിയോ? ഒരു പെണ്ണിനെ മാളിക മുകളിൽ അതാ ഇരുത്തി നല്ല ആഡംബരം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഞാൻ വരുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങാൻ പാടില്ല. മനസ്സിലാക്കണം, ഒരു പെണ്ണിനോട് തന്റെ ഭാര്യയോട് ഭർത്താവ് പറഞ്ഞതാണ്, മോളെ ഈ മാളിക മുകളിൽ നിനക്ക് സൗകര്യം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, നിനക്ക് എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. നിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ വീട് താഴെയാണെങ്കിലും പോലും നീ ഇറങ്ങാൻ പാടില്ല. ഞാൻ വരുന്നത് വരെ നീ താഴോട്ട് ഇറങ്ങാൻ പാടില്ല. നോക്കുമ്പോ ഒരു ദിവസം ഉപ്പാന്റെ വിളി വന്നു, ഉപ്പാന്റെ വിളി
താഴെയാണുള്ളത് ഉപ്പ, മുകളിലാണ് മോളെ താമസം. ഉപ്പാന്റെ വിളി, മോളെ എനിക്ക് രോഗമാണ് മോളെ, നിന്നെ കാണാമല്ലാത്ത ആഗ്രഹമാണ് മോളെ, എന്റെ രോഗം കഠിനമായി മോളെ, ഏറെയായി മോളെ, ഒന്ന് നിന്നെ കാണണമെന്ന് പറയുമ്പോൾ ആ മോളെന്ത് ചെയ്തു എന്നറിയോ? ഇലാ ഹദറത്തി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ആളേക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ആളേക്കുകയാണ്. എന്തേ യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് താഴോട്ട് ഇറങ്ങരുത്. ആ സ്ത്രീകളുടെ ഭാഗത്ത് കവറില്ല, ബക്കേട്ട് അയക്കുന്നുണ്ട്, കവറോടുകൂടെ ബക്കേട്ടും വരുന്നുണ്ട്. പിന്നെ ആട് ഇവിടെ സാധാരണ നേർച്ചേക്കലാണ് അല്ലെ, 1000 രൂപയാണ് ഒരു ആടിനുള്ളത്. പെണ്ണുങ്ങ ഏറെ ആട് എഴുതണം, കാരണം നന്നാവാനാണ്. പെണ്ണുങ്ങ നന്നാവണം, അള്ളാഹു നന്നാക്കട്ടെ. ഭർത്താക്കന്മാരെ ഖൈറിന് വേണ്ടിയിട്ട് 5 ആട്, 6 ആട്, 7 ആട്, അത് ഭർത്താക്കന്മാരൊന്ന് കേട്ട് തന്നാ മതി. അതെ, ഗൾഫിലുണ്ടാവും അല്ലെങ്കിൽ നാട്ടിലുണ്ടാവും, തോട്ടക്കാരായിരിക്കും, കൃഷിക്കാരായിരിക്കും, അതുകൊണ്ട് എത്ര ആട് എഴുതുന്നു നമുക്ക് നോക്കണം. പോകുമ്പോ ഒരു കവറ് നാളെയാണ്, ഇന്നിപ്പോ ആടും ബക്കേറ്റും ഉള്ള കാശ് കൊണ്ട് ഇട്ടാ മതി, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വരുമ്പോ ഒരു ആടിന്റെ കാര്യം നമുക്ക് നോക്കണം, പെണ്ണുങ്ങളുടെ ഫോറ് നമുക്ക് നോക്കണം, ഇവിടുത്തെ പെണ്ണുങ്ങ എങ്ങനെയാണ്, അള്ളാഹു ഖൈറാക്കട്ടെ. എത്ര ആട് എഴുതി നോക്കണം, ഒരു ആടിന് 1000 രൂപ ആവാ പേടിച്ചിരുന്നേ. 1000 രൂപ എത്ര, 100 ന് 1 നോട്ട് അല്ലേ, 200 ന് 5 നോട്ട് വേണം, അതോ 2 ആട്, അങ്ങനെ 3 ആട്, 4 ആട്, അങ്ങനെ 200 ന് 2 ഒരു 5 മതി. സുബ്ഹാനല്ലാഹു, ബർക്കത്താക്കട്ടെ, അതുപോലെ പെണ്ണുങ്ങളെല്ലാം ഖൈറിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ വീട്ടിന്റെ മുകളിൽ താമസിപ്പിച്ചു ഭർത്താവ് യാത്രയായി ഗൾഫിൽ പോയി, കച്ചവടത്തിന് പോയി, വാപ്പ വിളിക്കുന്നു, മോളെ എന്റെ രോഗം കഠിനമായിട്ടുണ്ട് മോളെ, ഒന്ന് നിന്റെ മുഖം കാണുന്നു. ഈ പെണ്ണ് പോന്നില്ല, കാരണം അല്ലാഹുവിന്റെ റസൂലിലേക്ക് ആളയക്കുകയാണ്. യാ റസൂലല്ലാ, എന്റെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ നബിയേ? ശരീഅത്ത് സൂക്ഷിക്കുന്ന പെണ്ണാണത്, ഞമ്മളെ പെണ്ണുങ്ങാറുണ്ട്. ഇതിനൊന്ന് നോക്കുക, ഇനി ഭർത്താവ് പോകണ്ടെന്ന് ചെല്ലി ഓൾ പോവാതിരിക്കുക. സുബേക്ക് ബസ്സിൽ കയറുന്ന കാണുന്നു ചില പെണ്ണുങ്ങൾ, എടുക്കണേ എന്നിന്റെ ചെന്ന ഉസ്താദ്, എന്റെ ഭർത്താവിനും ഒരു സ്നേഹം തന്നെ ഉണ്ടാ, എന്റെ മുഖം നോക്കുന്ന, എപ്പോ നോക്കി ആ ഫാത്തുമ്മൻ എന്നെ നോക്കുന്നല്ലോ, ആ ഐസമ്മൻ എന്നെ നോക്കുന്നല്ലേ, എന്റെ മുഖത്തേക്ക് നോക്കാത്ത ഈ ഭർത്താവിനെ ശരിയാക്കാൻ വേണ്ടി ഒരു ഉസ്താദ് ചെല്ലിനി, നീ പറഞ്ഞോ നിനക്ക് ഞാൻ ഉറുക്കും ഒരു ഗുലിക തരാൻ ചെല്ലിനി, അതിന് പോന്നേ ഭർത്താവിനോട് ചെല്ല മോളെ, ചെല്ലിട്ടില്ല റബ്ബെ ഉസ്താദ് ചെല്ലിനി, ചെല്ലിരുന്ന ആ ഉസ്താദിനെ വെക്കാമാ കൊത്തണ്ടെ റബ്ബേ. എന്നിട്ട് ഈ പെണ്ണ് പോയിട്ട് ഗുലികയോ റബ്ബേ ഉറുക്കും കടന്നിട്ട് ഭർത്താവിനെ കെട്ടി, ഭർത്താവ് ശരിയാവോ? കാരണം എന്ത്, ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി, ആ പെണ്ണിനിക്ക് അല്ലാഹും അവന്റെ റസൂലിന്റെ ശാപമുണ്ട്. അല്ലാഹുജമലകട്ടെ, ഒരു പെണ്ണ് ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വീട്ടിൽ നിന്നിറങ്ങിയാൽ മടങ്ങുന്നതുവരെ അവൾക്ക് ശാപമുണ്ട്. മാത്രമല്ല ഇബ്ലീസ് ഓളെ കുടുക്കും, ഓളെ കെണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുണ്ട് മുഅ്മിനുകളെ. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം, ശരിക്കും ശ്രദ്ധിച്ചോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആളയക്കുകയാണ് ഈ പെണ്ണ്. യാ റസൂലല്ലാ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ എനിക്ക് എന്റെ വാപ്പനെ കാണാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൊണ്ട് നോക്കി, അയാൾ ഇങ്ങനെ വന്നു പോയി എന്നാൽ നിങ്ങൾ അത് നോക്കണ്ട, എന്തോ ആവശ്യം വന്ന അയാൾ പോയി അല്ലേ. അയിനടുത്ത് 4 വരെ പോയെന്ന് പറഞ്ഞു അല്ലേ, അല്ലാഹു ഇല്ലാഹ് കേട്ടെ.
പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ എന്തോ പറഞ്ഞു കാറടിക്കുക, മൂപ്പര കാറടിപ്പിച്ച് പാവം. അവിടെ ഞാൻ വിചാരിച്ച മൂപ്പര് ബന്ധത്ത് അർജന്റീനയുടെ പോയത് കാക്കട്ട്. അപ്പൊ ഒരു പെണ്ണിന്റെ ഒരു പെണ്ണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ നീ തായോട്ട് നിന്റെ വാപ്പാനെ ഇറങ്ങി കാണാൻ പാടില്ല, കാരണം നീ അത്തി സൗജക്കി നിന്റെ ഭർത്താവിനിക്ക് വൈപ്പെടണമെന്ന് മുഹമ്മദ് മുസ്തഫ. ശരിക്കും മനസ്സിലാക്കണേ പെണ്ണുങ്ങ, പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്തേ ഇന്ന് ഭർത്താവിന്റെ പൊരുത്തില്ലാതെ എത്ര എത്ര പെണ്ണുങ്ങളാണ് അനാചാരം ചെയ്യുന്നത്, വേണ്ടാത്ത ചെയ്യുന്നത്. എന്തേ പെണ്ണുങ്ങൾ വിചാരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ഇന്ന് സ്കൂട്ടി വിടുന്ന കണ്ടില്ലേ, ഒരു കാൽ ലണ്ടനിൽ ഒരു കാൽ അമേരിക്കത്തിൽ, ഒരു കാല് ചിലപ്പോ ഭർത്താവിന്റെ തലയിലായിരിക്കും പോകുന്ന പോക്കറൊക്കെ. അള്ളാഹു കാക്കട്ട്. നിങ്ങൾ ആമീൻ ചെല്ലു കൂടെ ഉണ്ടാ, ആണ് പോകുന്നവരുണ്ടപ്പാ. അള്ളാഹു കാക്കട്ട്, പഠിച്ചു സലാമത്താക്കട്ട്. എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, പെണ്ണുങ്ങൾക്ക് അത്തരം സ്വാതന്ത്ര്യം കിട്ടി പോയി റബ്ബേ. പെണ്ണുങ്ങൾക്ക് ഇനി സ്വാതന്ത്ര്യത്തിന് എന്താ കുറവുള്ളത്? ഞാൻ ഈ കഥ പറഞ്ഞ് ബാക്കി വിഷയം പറയാം. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ അത്തി സൗജക്കി നിന്റെ ഭർത്താവിനിക്ക് വൈപ്പെട് പോണ്ട. വീടെവിടെ? വാപ്പാന്റെ വീട് തായ മോളെ വീട് മീത്തെ തായോട്ട് ഇറങ്ങാൻ പാടില്ല. മാപ്പിള പറഞ്ഞു പോയതല്ലേ, ഭർത്താവ് പറഞ്ഞു പോയതല്ലേ, തായോട്ട് ഇറങ്ങണ്ട. അതുകൊണ്ട് ഇറങ്ങണ്ട. മാപ്പം മരണപ്പെട്ടു പോയി റബ്ബേ, ഉടനെ ആളെ കൊന്നു. യാ റസൂലല്ലാ, എന്റെ വാപ്പ മരിച്ചു പോയി നബിയേ, എന്റെ വാപ്പാന്റെ ജനാസ ഞാൻ കാണണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്തി സൗജക്കി നിന്റെ മാപ്പിളക്ക് നിന്റെ ഭർത്താവിനിക്ക് നീ വൈപ്പെട് മോളെ, പോണ്ട. വാപ്പ മരിച്ചിട്ട് പോലും നോക്കു പോവാൻ അധികാരമില്ല ഭർത്താവിന്റെ പൊരുത്തല്ലാതെ. എന്നിട്ടെന്തായി? ആ ബാപ്പാനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ദഫൻ ചെയ്തു. എന്നിട്ടതാ നസലുൽ അമീനു മലക്ക് ജിബ്രീൽ, മക്കളെ എടുക്കറ പോ, നീങ്ങ വന്നിരിക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ എന്നെ മുഅ്മിനുകളെ? ജിബ്രീൽ അലൈഹി സ്സലാം വന്നിട്ട് പറയുന്നു, നബിയേ വാപ്പാക്ക് വൈപ്പെട്ട മർത്താബിനിക്ക് വൈപ്പെട്ട പെണ്ണിന്റെ കാരണം കൊണ്ട് വാപ്പാന്റെ ദോഷം അല്ലാഹു പുറത്തുപോയി, ഖബറിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു പോയി. നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഭർത്താവിനിക്ക് വൈപ്പെട്ടവരുടെ കാരണം കൊണ്ട് വാപ്പാന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്ത്, ഖബറിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു പോയി. ഉമ്മമാരെ, അപ്പൊ ഭർത്താവിനിക്ക് വൈപ്പെടുന്ന പെണ്ണാവണം ഫസ്വാലിഹാത്. ഖുർആൻ പറഞ്ഞില്ലേ, സ്വാലിഹായ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഖാനിതാത്, അല്ലാഹുവിനും റസൂലിനും വൈപ്പെടുന്ന പെണ്ണ് മാത്രമല്ല ഭർത്താവിനിക്ക് വൈപ്പെടുന്ന പെണ്ണ്. അതിന്റെ അർത്ഥം അല്ലാഹു കുർബാനി ബാധ്യത ഉംറക്ക് പോയി, ഹജ്ജിക്ക് പോയി, ഭർത്താവിന് വൈപ്പെട്ടില്ലെങ്കിൽ വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാൻ. മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെങ്ങനത്തെ പെണ്ണ്? ഹാഫിളാത്തുൽ ഗൈബ്, ഭർത്താവ് ഇല്ലെങ്കിലും ഭർത്താവിന്റെ സമ്പത്ത്, ഭർത്താവിന്റെ വീട്, ഭർത്താവിന്റെ മക്കള് എല്ലാം കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിലെ വല്ല പെണ്ണുങ്ങളാക്കി തീർക്കട്ടെ. ഹാഫിളാത്തുൽ ഗൈബ്, ഭർത്താവ് ഗൾഫിൽ ഓള് ബൾബ് എന്ന് ചെല്ലിയ പോലെ, അങ്ങനത്തെ പെണ്ണല്ല. ഭർത്താവ് ഗൾഫിലേക്ക് ഓള് ബൾബിലേക്ക് എന്ന് ചെല്ലിയ പോലെ അങ്ങനത്തെ പെണ്ണായി കൂടാ. പിന്നെ അങ്ങനത്തെ പെണ്ണാവണോ? ഹാഫിളാത്തുൽ ഗൈബ് ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹ് കാത്തു സൂക്ഷിക്കാൻ എന്തെല്ലാം പറഞ്ഞിന ഒരു പെണ്ണിനോട്, അത് മുഴുവനും കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്. ഭർത്താവിന്റെ സമ്പത്ത്, ഭർത്താവിന്റെ മുതല്, ഭർത്താവിന്റെ വീട്, ഭർത്താവിന്റെ കട്ടില്, അതുവരെ സൂക്ഷിക്കുന്ന പെണ്ണ്. തന്റെ കട്ടിലിൽ വേരാലെ ഇരുത്തൂല, തന്റെ പൊരുത്തല്ലാതെ ഒരാളെയും വീട്ടിലേക്ക് കയറ്റൂല. ആരെ പൊരുത്തല്ലാതെ? ഭർത്താവിന്റെ പൊരുത്തല്ലാതെ. ഇത് അല്ലാഹ് ഇപ്പത്തെ സമാനിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല.
വാഗ്ദറമായ കൂനു മിനൻ നിസായി. എല്ലാ ബജാറും വിഷമം വരുന്ന പെണ്ണിൽ നിന്നാണ് അല്ലേ, എത്ര കോട്ടിയുണ്ട് കാര്യമുണ്ടാ, 40 ലക്ഷത്തിന്റെ പൊരെ, 50 ലക്ഷത്തിന്റെ പൊരെ, ഗ്രൈനൈറ്റ് പിടിച്ച പൊരെ, എ സി ഉണ്ട്, എതിർ ഖത്തർ, ഉള്ളു ദുബൈ, കക്കൂസു ലണ്ടന്റേത്, ഉണ്ട് മലേഷ്യത്തിന്റെ തുറപ്പ പൊരെ, അങ്ങനത്തെ വീട് ഇരിക്കുന്നത് ആര്യന്റെ ഉള്ളിൽ ശൈത്താൻ. അരുതിന്റെ ഭാര്യ സ്കാരമുണ്ടാ, സലാത്തുണ്ട, ഒരു ദിക്റുണ്ട, ഒരു ഇബാദത്തുണ്ട, 24 മണിക്കൂർ സിനിമാന്റെയും സീരിയലിന്റെ മുമ്പിൽ എഴുന്നിട്ട് കരയുന്ന റബ്ബേ. പിന്നെ ആ വീട്ടിലേക്ക് പേരെ തകട് ബൈക്ക് വേണം വന്നിട്ട് അപ്പത്തെ മമ്മദ് ബസ്മ ഇടണടാ, അതെന്നെ മാട്ടോ, അതെന്നെ നമുക്ക് മതി മാട്ടോ. അതുകൊണ്ട് മുഅ്മിനികളെ അത് തന്നെ മതി നമുക്ക് സിഹിർ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്തറിയോ, സിഹിർ ബാത്തിലാക്കാൻ വേണ്ടി ഉസ്താദിനെ കൊണ്ടിട്ട് ചുറ്റുഭാഗത്ത് കുപ്പി കുത്തിയങ്ങ് മതിയാവല. നിങ്ങളെ സിഹിർ ബാത്തിലാവണ വലിയൊരു ഖബർ എടുത്തിട്ട് ഉള്ള ടിവിനെ കൊണ്ട് എഴുതി പൂത്തോണം വേണ്ടി, അപ്പൊ സിഹിർ ബാത്തിലാവും. ടിവിനെ പൂത്താതെ നമ്മളെ സിഹിർ ബാത്തിലാവണം വളരെ പ്രയാസമാണ്. അള്ളാഹു കാക്കട്ടെ, ആമീൻ ചൊല്ല, അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് മിനുകളെ, അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഇന്ന് വലിയ സ്വാതന്ത്ര്യമുണ്ട്. പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെ പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിലേക്ക് വെള്ളം വേണമെങ്കിൽ കയറുകൊണ്ട് ഇങ്ങനെ വലിക്കണം. അല്ലാഹ്, ഇപ്പത്തെ പെണ്ണുങ്ങളാണെങ്കിൽ സ്വിച്ചിട്ടാ വെള്ളം വന്നു പോയി, ഇതുവരെ കൈ കഴുകാണ് പോലും കറാമത്തിന്റെ വെള്ളമല്ലേ ഇപ്പോ കൈ കഴുകാൻ പോലും സുമാതെ കാട്ടിയാൽ മതി വെള്ളം ഇങ്ങനെ വരികയല്ലേ. ഞാൻ എന്റെ അടുത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എല്ലാ കാട്ടിയാ മതി, നോക്കും അങ്ങനെ കാട്ടും വരുന്ന വെള്ളം. ഇന്ന് ഗേറ്റ് തുറക്കുന്ന അങ്ങനെ അല്ലേ, സ്വിച്ച് ഇല്ല വേണ്ട, ഓണർ വരുമ്പന്നെ അതാ തുറന്നു പോയി, ഗേറ്റ് തുറക്കാൻ സർവന്റ് വേണ്ട, പണിക്കാർ വേണ്ട. അല്ലാ അല്ലാ, എന്തൊരു സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത് റബ്ബേ. നമ്മുടെ ഉമ്മമാർക്ക് പണ്ടത്തെ പോലെ ഉള്ള ഉമ്മമാരല്ല. ഇന്നൊരു ചട്ടിനി ഉണ്ടാക്കാൻ, ഒരു ചാറുണ്ടാക്കാൻ അറക്കണ്ട, സ്വിച്ച് ഇട്ടാൽ മതി അറിഞ്ഞു പോയി. പിണ്ടി ഉണ്ടാക്കാൻ, കടുമ്പുണ്ടാക്കാൻ, പത്തിരുണ്ടാക്കാൻ ഇന്ന് കൈ തൊടണ്ട, മിഷന് വന്നു പോയി. അല്ലാഹ്, 1000 കടുമ്പ് വേണോ, കടുമ്പിന്റെ മിഷന് വന്നു പോയി, പത്തിരിന്റെ മിഷന് വന്നു പോയി. എല്ലാ സൗകര്യം നമ്മളെ ഉമ്മമാർക്ക്, അല്ലാഹ്ണ്ടകളെ കണ്ട എല്ലാം വന്നു പോയി റബ്ബേ. നിരിച്ചാൽ മതി, സ്വിച്ച് ഇട്ട് കൊടുത്താ മതി ജ്യൂസ് വന്ന്, ഏത് ജ്യൂസ് വേണമെങ്കിൽ ഒരു സ്വിച്ച് അമർത്തിയാ മതി. അല്ലാ അല്ലാ, പണ്ടത്തെ പോലെ ആരോഗ്യത്തിന്റെ പെണ്ണുങ്ങൾ ഇന്നില്ല. ഇരുന്ന് ഇരുന്നിട്ട് സുബാളം മണ്ട കല മണ്ട മണ്ട പോലെ റബ്ബ പയറിങ്ങനെ വളർന്നു പോയി റബ്ബ. ഉള്ളിൽ നോക്കുമ്പോ ഗഡ അല്ലെങ്കിൽ ഗുഡ, വയറ്റിന്റെ ഉള്ളിൽ റബ്ബ മാരകമായ രോഗം. അല്ലാഹു കാക്കട്ടെ. പണ്ടത്തെ ഉമ്മമാരെന്തൊരു ആഫിയത്താണെന്തേ, അവരതാ ദോഷയുണ്ടാക്കാൻ അരി അറക്കുന്നു റബ്ബേ, കല്ലിനെ ഇങ്ങനെ അമർത്തുന്നു. ഇന്ന് വേണ്ട സ്വിച്ചിയല്ലേ, ഇന്ന് ഇതുവരെ കഴുകാനും മിഷന് വന്നുപോയി, ഉണക്കാൻ മിഷൻ വന്നുപോയി, ഇന്ന് ഇസ്തിരിടാൻ അടുത്ത് മിഷൻ വരും. അല്ലാ, എല്ലാ സൗകര്യം കൊടുത്തിട്ടും നമ്മളെ ഉമ്മമാർ പറയുന്നു നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇനി എന്തിനാണ് എനിക്ക് സ്വാതന്ത്ര്യം വേണ്ടത്, പള്ളിന്റെ ഹത്തിഭാഗം അതുമായി, ഇനി പള്ളിയുടെ പ്രസിഡന്റ് ആവണം അതും ക്രമേണ. ഇൻഷാല്ലാഹ് ഇവിടെ പ്രസിഡന്റ് ഇപ്പ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞാൽ പാത്തുമ്മ പ്രസിഡന്റ്, ഐസമ്മ സെക്രട്ടറി, പോത്തുമ്മ ഖജാൻജി, ഹദീജമ്മ മുക്കുരി, പിന്നാരി ആസിയമ്മ ഹത്തീം, പിന്നെ ഞമ്മ ഈ മീസ വെച്ചിട്ട് കൂടെ ഇരിക്കണ്ട, കേടരിക്കണോ ഖബറിന്റെ അടിയിൽ. അള്ളാഹു കാക്കട്ടെ. പെണ്ണുങ്ങൾക്ക് അധികാരം വരുമ്പോ നീ ഖബറിന്റെ അടിയിൽ താമസിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഭൂമിന്റെ മേൽഭാഗം നിനക്ക് ഖൈറല്ല, ഭൂമിന്റെ അടിഭാഗമാണ് ഖൈറ്. ഇന്ന് പ്രസിഡന്റ് മഹിള കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര്? മഹിള കമ്മിറ്റി. എന്തല്ലോ കമ്മിറ്റി പെണ്ണുങ്ങൾ നിറബേ,
ഓനിക്ക് എന്തെങ്കിലും പണി ഉണ്ടായിപ്പ, നമ്മളെ ഭർത്താവ് ഭർത്താവ് ഓൻ എന്ത് പണിയില്ല, ഓൻ പെങ്കൂസു പൊരല് കസായ ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, ഓൽ വരുമ്പോ ലങ്കല കൈയിട്ട് കൊടുക്കും, ചട്ടി കഴുകി കൊടുക്കും, സ്വാതന്ത്ര്യം അതല്ലേ. ഈ പെങ്കൂസായി ജീവിക്കുന്ന പണി നമുക്ക് വേണം. പുരുഷനാവണം, ആണാവണോ, പെങ്കൂസാ വേണ്ടറ എന്തേ, നമ്മളെ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ നമുക്ക് ആശയം വരുന്നല്ലേ. അച്ഛൻ വരുമ്പോ ഞാൻ എന്താക്കുന്നു, ഓളെ അടിക്കുന്നു, ഓലെ തല്ലുന്നു, ഓള് തല്ലി അടിച്ച് ഓൾ വിടുവോ നിന്നെ, എന്തേ എന്നെ അടിക്കുന്നു, നിങ്ങ എന്തേ അടിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ല അടി എനിക്ക് ഇല്ല, എന്തേ നിങ്ങ ഇടുന്ന ചട്ടിന്റെ പൈസ എൻ്റെത്, പണ്ട് കാശി വാങ്ങിയതറാ ചട്ടി വാങ്ങി അതിന് എന്നെ പൈസ, നിങ്ങ പോകുന്ന കാറ് എന്റെ ഉപ്പ തന്നത്, നിങ്ങ ആക്കിയ ഹമ്മാമ ടോയ്ലറ്റ് എന്റെ ഉപ്പ തന്നത്, നിങ്ങ കിടക്കുന്ന കട്ടിൽ എന്റെ ഉപ്പാൻ്റെത്, നിങ്ങ എന്റെ സ്വർണം വിറ്റിട്ട് കച്ചവടത്തിന് പോന്നേ, എനിക്ക് എന്ത് സ്വാതന്ത്ര്യമുള്ള എന്നെ അടിക്കോന്, അടിച്ചെങ്കിൽ ഞാൻ വിടല്ല, നിങ്ങളെ മഹിളാ കമ്മിറ്റി കേസ് കൊടുത്ത് നിങ്ങളെ ജയിലിലിടും. പേടിച്ചു പേടിച്ചിട്ട് എന്ത് ജയിലിൽ റബ്ബേ, പേടിച്ചു പേടിച്ചിട്ട് നിന്നെ ഒന്നും ചെല്ലും രണ്ടും ചെല്ലും മൂന്നും ചെല്ലും പോ, ഓൾ പേടിച്ചാളാ ഓളെന്തിന്റെ ചെല്ലിയ, നിങ്ങ അല്ലെങ്കിൽ പിന്നെ ഒരുത്തോ ചെല്ലിയ ഓൾ കച്ച കെട്ടി എന്നെ പോയിട്ട് നല്ല കുളിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഉള്ളേ പ്ലാസ്റ്റിക് ഉള്ളേ ലിപ്സ്റ്റിക്കെല്ലാം തേച്ചിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ബാഗ് മുടിച്ചോണ്ട് വരുമ്പോൾ ഓൾക്ക് എടുക്കുന്നേ എടുക്ക് വന്നേനെ, മൂന്ന് തലാക്ക് ചെല്ലിട്ട് എടുക്ക് വന്നേ, അതാർക്ക് കേട്ടിട്ടില്ല നീ ഇരിക്കണേ, നിന്നെ കാണുമ്പോൾ വിടോ മനസ്സിലാണ്. ഈ ജഹാദി മനുഷ്യന്മാരായി പോയി ഞങ്ങളുടെ അവസ്ഥ എന്ത്, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖുർആനിൽ, അർജാലു ഖവ്വാമൂന അലന്നിസാ, പുരുഷന്മാരാണ് പെണ്ണുങ്ങളെ അധികാരം നടത്തേണ്ടത്, പെണ്ണുങ്ങളെ കീഴിൽ പുരുഷന്മാർ ജീവിക്കാൻ പറ്റൂല, എപ്പോഴും പുരുഷന്മാരാണ് ഒരു വീട്ടിലെ അധികാരം, ഉമ്മമാർക്ക് അല്ല ഉമ്മമാർക്ക് സ്ഥാനം കൊടുത്തൂടാ, അതല്ലേ ബീബി ഫാത്തിമ, ഉമാനപ്പെട്ട ബീബി ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ കേസ് പറയാൻ പോയി. എന്താണ് കേസ്? യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവാകുന്ന അലി എന്നെ അയച്ചതാണ് നബിയേ, എന്തിനാണ് മോളെ എന്നെ അയച്ചതെന്ന് കേട്ടപ്പോൾ, യാ റസൂലല്ലാഹ്, ഞാൻ വീട്ടിന്റെ ജോലി എടുത്തിട്ട് എന്റെ കൈതാ പൊട്ടിച്ചോര വലിക്കുന്നു നബിയേ, എന്റെ കൈതാ ചോരയോടുകൂടെ ചോര വലിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മോളെ എന്തേ ചോര വലിക്കാൻ കാരണം, വീട്ടിന്റെ ജോലി എടുത്തിട്ടാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ, ഫാത്തിമ ബീബി ചെല്ലിങ് ആരി, അല്ലാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണല്ലേ. എന്റെ മോളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ എന്നെ വേദനിപ്പിച്ചതുപോലെയാ, എന്റെ മോളെ ആര് സ്നേഹിച്ചോ എന്നെ സ്നേഹിച്ചതുപോലെയാണെന്ന് ഹബീബുന റസൂലുള്ളാഹി, അങ്ങനത്തെ മോളോട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി, മോളെ ഫാത്തിമ നിന്റെ കൈ പൊട്ടി ചോര വലിച്ചത് നിന്റെ വീട്ടിന്റെ ജോലി എടുത്തിട്ടല്ലേ മോളെ, നിന്റെ ഭർത്താവിന്റെ ഡ്രസ് കഴുകിട്ടല്ലേ മോളെ, മോളെ നിനക്കറിയോ നിന്റെ ഭർത്താവിന്റെ ഒരു ഷർട്ട് നീ അളക്കി കൊടുത്താൽ അതിലുള്ള ചലി പോകുമ്പോ നിന്റെ ദോഷങ്ങൾ അല്ലാഹും മാറ്റി കളയുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. മോളെ നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു വെള്ളം ഒരു ഗ്ലാസ്, നല്ലൊരു ജ്യൂസ് ഒരു ഗ്ലാസ് നീ ആക്കി കൊടുത്താൽ, നിന്റെ ഭർത്താവിന്റെ ക്ഷീണം നീ തീർത്താൽ സ്വർഗത്തിന്റെ പാനീയം നിനക്കുണ്ട് മോളെ.
മോളെ നിനക്ക് വീട്ടിൽ ഒരു ഖദ്ദാമ വേണമെന്ന ആവശ്യമുണ്ടല്ലേ? വേണ്ട മോളെ, വീട്ടിൽ ഖദ്ദാമ പണിയെടുക്കുന്ന പെണ്ണ് വേണ്ട മോളെ. നീ അതിനല്ലേ എന്റെ അടുക്കൽ വന്നത്, നിന്നെ അയച്ചത് എന്റെ മരുമോന് അതിനല്ലേ. എന്നാൽ മോളെ, നിന്റെ ഭർത്താവിന്റെ ഖിദ്മത്ത് നീ എടുത്താൽ സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാ. മോളെ, ഭർത്താവിന്റെ പൊരുത്തമംഗാലം നിനക്ക് കിട്ടിപ്പോയാൽ നീ സ്വർഗത്തിൽ വലിയ സ്ഥാനക്കാർത്തിയാണ് മോളെ. നിനക്ക് സ്വർഗത്തിൽ പിന്നെയും ദറജ വേണോ, സ്ഥാനം വേണോ? ഉറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചൊല്ലി നീ ഉറങ്ങു മോളെ. നിന്റെ സ്വർഗത്തിന്റെ ദറജ അല്ലാഹു ഉയർത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഭർത്താക്കന്മാരെ ഖിദ്മത്തെടുത്ത പെണ്ണുങ്ങൾക്കുള്ള സ്ഥാനം ഞാൻ നോക്കണം. അല്ലാഹു നമ്മുടെ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. ഉമർ ഖത്താബ് തങ്ങളുടെ അടുത്തുള്ള ആൾ കേസ് പറയാൻ പോയി. ഇതിന്റെ കേസ് എന്നറിയോ? ഭാര്യന്റെ കേസ്. എപ്പോ നോക്കിയ ഭാര്യ ചീത്ത പറയുന്നു. ഇങ്ങനെയുള്ള കേസുമായിട്ട് പോകുമ്പോ വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ, ഉമർ ഖത്താബിന്റെ വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ ഉമർ ഖത്താബിന്റെ ഓള് ഉമർ ഖത്താബിനെ ഇങ്ങനെ എന്തോ പറയുന്നു കേൾക്കുന്നു. അപ്പൊ മൂപ്പർ മനസ്സിലാക്കി, റബ്ബേ ഞാനിപ്പോ കേസ് പറയാൻ വന്നത് ഈ മൂപ്പരടുത്തല്ലേ, മൂപ്പരെ ഭാര്യ എന്നെ കിറുകിറാക്കുന്നല്ല റബ്ബേ, ഞാൻ ഇയാളോട് നിന്റെ പറയുന്നേറ്റ് മടങ്ങുമ്പോ ഉമർ ഖത്താബ് തങ്ങ വിളിച്ച്, ബാമോനെ എന്തേ ക്യൂ ആയ ക്യൂങ്കയാ, എന്തിനു വന്നിട്ട് എന്തിനു പോന്നെ അബ്ബേ? അല്ല തങ്ങളെ, ഞാന് എന്റെ ഓളെ വിസയും ചെല്ലും വന്നിനെ റബ്ബേ. വരുമ്പോ തങ്ങളെ ഓളന്നെ തങ്ങൾക്ക് എന്തോ ചൊല്ലിക്കോണുണ്ടല്ലോ, അപ്പൊ ഞാൻ വേണ്ടെന്നാക്കിട്ട് പോയിക്കോണുള്ളേ. മോനെ, ഉമർ ഖത്താബ് തങ്ങ ചൊല്ലുന്നു അല്ലാ, നിനക്ക് വിസയം അറിയോ മോളെ? എന്റെ ഓള് എന്തെങ്കിലും പറയും, ഞാൻ ഉണ്ടാതിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്റെ ഓളതാ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു മോനെ, നല്ല രസകരമായ കറി ഉണ്ടാക്കി തരുന്നു മോളെ, എന്റെ വസ്ത്രം നനച്ചു തരുന്നു മോനെ. അതുകൊണ്ട് എന്റെ ഓളെന്തെങ്കിലും പറയുമ്പോ ഞാൻ സബൂറാക്കണ്ട മോനെ, അതുപോലെ നീയും സബൂറാക്ക് മോനെ എന്ന് നമ്മളെ പെണ്ണുങ്ങ ചിലപ്പോ എന്തെങ്കിലും കിറുകിറാക്കും, അതിനെന്ത് ജവാബ് കൊടുക്കണ്ട, അതിനൊന്നും മുണ്ടിരുണ്ടാവാ. അതിന്റെ അർത്ഥം കുഞ്ഞാന്നൊരുച്ചക്കം വരുന്ന കാണുന്നു, നടുവുള്ള ഭഗ്യ പറയണം. എന്താ അത്? എന്റെ ഓളുന്ന കട്ടിലിൽ ഊന്തിട്ടിനെ ഉസ്താദ്, ഇങ്ങനത്തെ പെണ്ണുങ്ങ ഉണ്ടാ, ഇങ്ങനത്തെ പെണ്ണുങ്ങ ഉണ്ടാ, അള്ളാഹു കാക്കട്ട്. അതിനെന്നെ ഞാൻ ചെല്ലിയത് ഒരു വാതില്, നിങ്ങൾ പെണ്ണുങ്ങളെടുത്ത് ഉറങ്ങുമ്പോൾ ജാഗ്രത ആക്കണോ? എന്തേ ഇപ്പൊ കൊല്ലുന്ന കാലമ്പാ, തലങ്ങണ്ട അടിമിട്ട് നോക്കിയോളൂ, കത്തിമിട്ടുണ്ടാ തലങ്ങണ്ട അടി കട്ടിന്റെ അടിയെല്ലാം കുറച്ച് നോക്കിയിട്ട് കിടന്നിടണു. ആ ട്രാസി ഉറങ്ങണ്ട പോയിട്ട് ബോധ കെട്ടിട്ട് ചിലപ്പോ സുബേന്റെ ബോധ കെടുത്തി പോകുന്നു. ഇപ്പത്തെ പെണ്ണുങ്ങ അങ്ങനത്തെ ഊർത്ത പെണ്ണുങ്ങളല്ല, മൈന കൈതക്കുന്ന അത് ഈ കുറാൻ ചെല്ല പെണ്ണുങ്ങാൻ ചെല്ലെങ്കിൽ ഭയങ്കരട്ട് പെണ്ണുങ്ങളെ ചതിയുന്നില്ല. അങ്ങനെ പണ്ടൊരു മൈലാറ് വഴതിന് പോയി സ്ഥലത്ത് വഴന്നുള്ളൂണ് പറഞ്ഞു അതിഥി സൽക്കാരത്തിനെ പറ്റിയുള്ള വഴ. അതിഥി സൽക്കാരത്തിന് വലിയ ബഹുമാനുണ്ട്, ദൈവത്തിന് വലിയ ബഹുമാനുണ്ട്, ദൈവത്തിന് വിളിച്ചങ്ങ് പോണോ, അതിഥിയെ വിളിച്ചങ്ങ് പോണോ, ഇങ്ങനെയെല്ലാം ചെല്ലിട്ട് കുറേ വഴതിന്റെ ബഹുമാന ഈ അതിഥി സൽക്കാരത്തിനെ പറ്റി ആര് വിളിച്ചങ്ങ് പോകാതിരിക്കണ്ട, ദൈവത്തിന് പോണെന്നെല്ലാം ചെല്ലിട്ട് വഴന്ന് പറയുമ്പോ ഒരു പെണ്ണുങ്ങ എന്താക്കി ഇയാളെ കുടുക്കോണെന്ന് ചൊല്ലിട്ട് തന്നെ കാത്തോണം വഴത് പറഞ്ഞിട്ട് പോകും. ഇതാര് പോകും പെണ്ണുങ്ങ വിളിക്കുന്ന റബ്ബ്, ഇയാൾ പേടിച്ചു പോയി. റബ്ബ് എന്താക്കുന്ന എന്നമ്മ പേടിച്ചിട്ട് കേട്ടത്? ഇപ്പത്തെ തീരുമാനം അങ്ങനത്തെ അല്ലേ, പെണ്ണുങ്ങളോട് മുണ്ടിങ്ങാവും അറാമല്ലേ, അന്യ പെണ്ണല്ലേ, ഏതായാലും പേടിച്ചു പേടിച്ചിട്ട് എന്തേ കേട്ടു അല്ല എന്തില്ലേ ഉസ്താദ്, നിങ്ങൾ ആദരിച്ചിട്ട് ഞാൻ വിളിക്കുന്നത്, എൻ്റെ പുരക്കൊന്ന് വന്നിട്ട് പോകണം. ഇപ്പം നിങ്ങൾ ചെല്ലൊരു ദാവത്താക്കണോ, ഗമ്മത്താക്കണോ, അതിഥിനെ വിളിക്കണോ, അതിഥി സൽക്കാറ വലിയ ബഹുമാനമുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അതിഥിയായിട്ട് എൻ്റെ പുരക്ക് ഞാൻ വിളിക്കുന്നത്, എന്തുമില്ല ഒരു ഒരു രണ്ട് ദോശം ഒരു ചായ കുടിച്ചിട്ട് പോയിരണോ എന്ന്. ഉസ്താദ് പോവാണോ അല്ല പോവാതിരിക്കണോ അല്ല, ഇവിടെ ചെല്ലിട്ടായിട്ടല്ലേ
തോൾ കേൾക്കുമല്ലേ, വാത് ലോകർക്ക് ഉസ്താദ് നിങ്ങക്കില്ലേ. അപ്പൊ ഉസ്താദ് മെല്ലെ പേടിച്ചു പേടിച്ചിട്ട് പുറക്കു പോയി. ഉസ്താദ് ഞാൻ കസാലിരുത്ത് ഓൾ ഉള്ളേക്ക് പോയി. ഉള്ളേക്ക് പോയിട്ട് സൗണ്ട് കേൾക്കും, ദോശന്റെ സൗണ്ട്. ദോശന്റെ നല്ല കാവലിൽ ചെന്ന സാധനം ഉണ്ടല്ലോ, ദോശ ആക്കുന്ന സാധനം കാവലിൽ ചെന്ന അവിടെ അങ്ങനെ കാവലി വെച്ചിട്ട് നല്ല ചൂടാകുമ്പോൾ മെല്ലെ തന്നി ധരിപ്പിക്കുന്നു. ദോശയോട് മലകെക്കുന്നു. ഇത് ഇയാൾക്ക് ഉസ്താദിനറിയോ ദോശയാണെന്ന് വിചാരിച്ചു ഞാൻ കാത്തുകൊണ്ടിരുന്ന റബ്ബെ, കിട്ടിയ ദോശയല്ലേ റബ്ബെ, ഒരു ദാവത്തല്ലേ എന്ന് വിചാരിച്ചു കൊന്നേരം ഇരുന്ന് ഇന്നിട്ട് 10 മിനിറ്റായി ദോശ വരുന്ന കാണുന്നില്ല. ഓല് ഇടയ്ക്ക് വന്ന് ചെല്ലി ഉസ്താദ് പേടിക്കാണ്ട് 2 ദോശ ചുറ്റിട്ട് ബാക്കി ഞാൻ തരുന്ന ഇപ്പൊ കറിയായിക്കൊണ്ടുണ്ട് ഇല്ലേ. അങ്ങനെ ഇരുന്നിട്ട് കുറച്ചു നേരം ഓടി വന്നോളൂ വിശ്വസിക്കുന്ന ഉസ്താദ്. എന്ത്, എന്റെ ഭർത്താവും ചൊല്ലി ഭയങ്കര സാധനം, എന്നോട് സംശയം ചെല്ലെങ്കിൽ ആരോട് മുണ്ടിരോ തീരാ, ആരെ കണ്ടോ കണ്ടും കൊടുക്കൂ. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയാണ്, എന്റെ ഭർത്താവ് വലിയ സംശയത്തിൻ്റെ ആൾ. ഉസ്താദ് നിങ്ങിപ്പൊ എന്താക്കുന്ന ഭർത്താവ് വന്നോളൂ എന്നില്ല. എന്തുമില്ല, ഞമ്മൾ ആ പുരല് ഒരു വലിയൊരു കപ്പാട്ടുണ്ട്, അതിന്റെ ഉള്ളിലിരിക്കുക, ഞാൻ പിന്നെ നിങ്ങളെ തുറന്നെടുക്കായില്ല. ഉസ്താദിനെ കപ്പാട്ടിനെ ഉള്ളിലാക്കി ഭർത്താവ് വന്നു. ഭർത്താവ് വന്നപാട് ചൊല്ലി നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ട എന്നില്ല. നിങ്ങൾ എവിടെങ്കിലും പോയിട്ടിരിക്കുന്നല്ലേ, ഞാൻ ഒരു ഒറ്റക്കല്ലേ, എത്ര കള്ളന്മാരി പുരക്ക് വരുന്നവരെ, ഇന്നൊരു കള്ളനെ ഞാൻ പിടിച്ച് കപ്പാട്ടിലിട്ടിനിയല്ലേ. ഇത് കേക്കളോട് കൂടെ ഉസ്താദ് വേർത്തിട്ട് ഒലിച്ചിട്ട് റബ്ബെ പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളി എന്തായിരുന്നു അല്ലറിയ പടച്ച റബ്ബെ. എന്നിട്ട് ചെല്ലി ഓക്കെ എവിടെ ഇപ്പൊ കാണിക്കോണായിട്ട് കൈക്കാൽ കൈക്കിട്ട് വരി നാഷ്ടാക്കി, എന്നിട്ട് ഒരു ചായല കുടിച്ച് പിന്നെ കാണിക്കതില്ല. അങ്ങനെ നാഷ്ടല കൊടുത്തു, ചായല കുടിച്ച് അങ്ങനെ മൂപ്പറോട് എവിടെ എവിടെ അത് ബെന്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി പോവാം, നിങ്ങൾ പോയി പീടിയക്ക് പോയി മൂപ്പറെ പീടിയൊക്കെ അയച്ചു നല്ല കപ്പാട്ട് തുടങ്ങി പറമ്പോ ഇയാൾ പേടിച്ചിട്ട് വേർത്തിട്ട് സുഹാണ ഉള്ളതെല്ലാം പോയി റബ്ബെ. അങ്ങനെ ഉസ്താദേ നിങ്ങൾ എത്ര കിതാബ് ഓതിന്? പണ്ട് 10 കിതാബ് ഓതിയും വലിയ മൊയിലർ. ഞാൻ 10 കിതാബ് ഓതിന്, അത് പോണെന്ന് കിതാബുണ്ട് വേറെ വിഷയ. അങ്ങനെ 10 കിതാബ് ഓതിന് ഞാൻ, എന്നെങ്കിൽ ഇത് പോയിനൊന്നാമത്തെ കിതാബിൽ എഴുതണം ഈ ചരിത്ര. ഓയ് അസ്സലാമല്ല, അങ്ങനത്തെ പെണ്ണുങ്ങളെ കൊടുക്കുന്നു. മൊയിലാമാരെ ചതിക്കും, തൊയിലാരിമാരെ ചതിക്കും, മുതലാളിമാരെ ചതിക്കും, പെണ്ണ് എന്നുള്ള സാധനം ചതിക്കും. മൂസാ നബി അലൈഹിസ്സലാമിനെ ചതിച്ചത് പെണ്ണാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ സംഉൽ ഖാസി റളിയല്ലാഹുവിനെ ചതിച്ചതും പെണ്ണാണ്. അതുകൊണ്ട് പെണ്ണ് അത് ഭയങ്കരമാണ്. വല്ലാത്ത ഇമ്മൻ സമാനുക ഖത്തു ഉൻസാ വലൗ ഖാലത് നസൽതു മിനസ് സമായി. ഒരു പെണ്ണിനെ നീ വിശ്വാസാക്കിയണ്ട, ഇപ്പൊ ആകാശത്ത് വന്നേ ചെല്ലെങ്കിൽ നീ വിശ്വസിച്ചിട്ടുണ്ടാ മഹാൻ ചെല്ലു. അത് തന്നെ പെണ്ണും ചെല്ലെങ്കിൽ അത്രയും ഷർറായ പെണ്ണും കൊണ്ട് പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നല്ല പെണ്ണുണ്ട്. അള്ളാഹു നമുക്ക് നൽകട്ടെ, നൽകിയതിനുള്ള ഖൈറാക്കട്ടെ. നൽകിയാൽ പിന്നെ ചെണ്ട നൽകുകയുള്ളു. അള്ളാഹു നമുക്ക് തന്ന പെണ്ണുങ്ങളെ അള്ളാഹു ഖൈറാക്കട്ടെ. അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും ഞാൻ ആക്ഷേപിച്ചതല്ല. അലി അള്ളാഹു പാടിയില്ലേ, അല്ലാ ഒരു കൂട്ടം ശൈത്താന്മാരായ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് നീ പടച്ചിനല്ല റബ്ബേ, അല്ലാ നീ കാക്കല്ല. അപ്പോഴാണ് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പാടുന്നു, എല്ലാ പെണ്ണും ശൈത്താൻ പെണ്ണുങ്ങളല്ല. ഇന്നനിസല റയാഹിനു ഖുലിഖന ലക്കും ഫകുല്ലുക്കും തഷ്തഹി ശംറ റയാഹിനി. നല്ല നല്ല പെണ്ണുങ്ങളുണ്ട്, റൈഹാനത്ത് പുഷ്പങ്ങളാകുന്ന നല്ല സുന്ദരികളാകുന്ന കുട്ടികളുണ്ട്, നല്ല പെണ്ണുങ്ങളുണ്ട്. അത് നിങ്ങളെപ്പോഴത്തെ മഹാന്മാർക്ക് അല്ലാഹു പടച്ചിട്ടുണ്ട്. നല്ലവർക്ക് നല്ല പെണ്ണെ കിട്ടും, ചീറ്റായവർക്ക് ചീത്തയെ പെണ്ണ് കിട്ടും. അല്ലാഹു നമ്മളെ പെണ്ണുങ്ങളെ സ്വാലിഹീങ്ങൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് പെണ്ണ് നന്നായില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും ഒരു ബർക്കത്തും ഒരു ഹൈവുമില്ല. നമ്മളെ കുടുംബം നന്നാവണോ, ഞങ്ങളെ വീട് നന്നാവണോ, കുടുംബിനി നന്നാവണം, ഞങ്ങളെ കൂടെയുള്ള ഞങ്ങളെ ഭാര്യ നന്നാവണം. അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, മോനെ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് വിജയിക്കണോ. മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി ഖൈറൽ ലഹു സൗജത മുഅ്മിനാ. തഖ്വുണ്ട്, ഒരുപാട് നിസ്കാരമുണ്ട്, ഒരുപാട് നോമ്പുകളുണ്ട്, ഒരുപാട് ഹജ്ജുകളുണ്ട്. എന്നാലും മോനെ എല്ലാത്തിനേക്കാളും ഖൈറ് നല്ലൊരു ഇമാനുള്ള പെണ്ണ് നിന്റെ കൂടെ ഉണ്ടോ,
അതാണ് വലിയ ഭാഗ്യക്കാരനെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് അഞ്ച് കാര്യം ഉണ്ടായെങ്കിൽ വലിയ ഭാഗ്യക്കാരൻ. അതെല്ലാം വിവരിക്കാൻ സമയപ്പൊന്നുമില്ല, സമയം തീർന്നു പോയി. എന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ ഒരു നാല് കാര്യം നിനക്ക് കിട്ടിപ്പോയാൽ നീ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചു പോയി. ഖൽബൻ ശാകിറ വ ലിസാനൻ ദാകിറ വ ബദനൻ അലൽ ബലായി സാബിറ വ സൗജതൻ മുഅ്മിനാ തുഈനു അലാ ദീനിഹി സയ്യിദുനാ റസൂലുള്ളാഹി. നാല് കാര്യവും വിശദീകരിക്കണമെങ്കിൽ നാല് ദിവസത്തെ വേണം. നല്ലൊരു മനസ്സ്, എങ്ങനത്തെ മനസ്സ്? ഖൽബൻ ശാകിറ, നന്ദി ചെയ്യുന്ന ഒരു മനസ്സ്. അല്ലാഹു നൽകട്ടെ. അല്ലാ തോട്ടത്തിൽ തേങ്ങ തന്നു, അൽഹംദുലില്ലാ. മാങ്ങ തന്നു, അൽഹംദുലില്ലാ. കുട്ടികളെ തന്നു, അൽഹംദുലില്ലാ. ഒരു പത്ത് രൂപ ലാഭം കിട്ടി, അൽഹംദുലില്ലാ. ഇന്നത്തെ കച്ചവടത്തിൽ അല്ലാഹു ഖൈർ തന്നു, അൽഹംദുലില്ലാ. അങ്ങനെയുള്ളൊരു നല്ല മനസ്സ് ഞങ്ങൾക്കുണ്ടോ? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിന്ന അദാബി ലശദീദ്. അല്ലാഹുക്ക് ശുക്ർ ചെയ്യുമ്പോൾ അല്ലാഹ് അറയാക്കും, അല്ലാഹ് കൂടുതലാക്കും. നമ്മ നന്ദി വേണം അല്ലാഹുക്ക്. ഒരു പത്ത് തേങ്ങ കിട്ടി, അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതിക്കണം. അപ്പൊ അല്ലാഹു 20 തേങ്ങ പിന്നെ തരുന്ന ഞമ്മ നിന്റെ റബ്ബേ വീട്ടിൽ കുറഞ്ഞു പോയ റബ്ബേ, ഗൊബ്ബറ ഇല്ലേ റബ്ബേ, ഈ ഗൊബ്ബറത്തിന്റെ വീട്ടിലെ വിസ അല്ലാതെ അള്ളാന്റെ ഓർമ്മ നിലത്തിണ്ടാ. അള്ളാ അടക്ക തന്നത് റബ്ബേ, അൽഹംദുലില്ലാ. നഷ്ടം തന്നു, അൽഹംദുലില്ലാ. കഷ്ടം തന്നു, അൽഹംദുലില്ലാ. ദറായിലും സറായിലും അള്ളാഹുമായിട്ടുള്ള ബന്ധം വേണം. ദുഃഖകാലഘട്ടത്തിലും കഷ്ടകാലഘട്ടത്തിലും അള്ളാന്റെ ഓർമ്മ മറന്നുകൂടാ. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം രോഗായി. ഇപ്പൊ ചരിത്ര ചില സമയമൊന്നുമില്ല. എത്ര കൊല്ലം? 18 കൊല്ലാന്നുണ്ട്, 13 കൊല്ലാന്നുണ്ട്, രോഗായിട്ടോ. അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആർന്ന് റബ്ബേ, എന്റെ രോഗം ശിഫയാക്കുന്ന ചൊല്ലിയായില്ല. അന്നീ മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. എനിക്ക് രോഗം തന്നു നീ കാരുണ്യത്തിന്റെ കടലല്ലേ അല്ലാഹ്. ഭാര്യമാരെല്ലാം ഒന്നും തന്നെ ഒഴിവായി. പണ്ടല്ലേ എത്ര ഭാര്യമാരെ കേട്ടെ, ഇപ്പൊ നമുക്ക് നിയമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഏറെ താക്കത്തുണ്ടെങ്കിൽ നീതി ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഒരു നാല് കേട്ടാണ്. ഒന്നിനെന്നെ നോക്കാൻ കഴിയുന്നില്ല. ഹംകു കോഴിക്കോടിലൊന്ന് കെട്ടി, കാസർഗോഡിലൊന്ന് കെട്ടി, ബജാറിലൊന്ന് കെട്ടി, മംഗലാടത്തുനിന്ന് കെട്ടി, കെട്ടി കെട്ടി കിടാക്കൽ അവിടെ അവിടെ ആക്കിട്ട് വന്നിട്ട് മുമ്പിലെ പമ്പ ഓരോ ഷാപ്പത്തിൽ നിന്ന് ഹംക്ക്. അല്ലാഹു കാക്കട്ട്, അല്ലാഹ് ആക്കട്ടെ. നീതി ചെയ്യാഹിദാ, രണ്ടും മൂന്നും നാലും കെട്ട എപ്പാ നീതി ചെയ്യാൻ കഴിഞ്ഞെങ്കില്. ഒരു ഭാര്യനെ ശരിക്കും നോക്കിട്ട് പിന്നൊരു ഭാര്യനെ ശരിക്കും നോക്കാൻ കഴിഞ്ഞ മാത്രം അങ്ങനെ എല്ലാം നോക്കണോ? ബമ്പ ഓ വിചാരിച്ചവല്ലെ ബമ്പ 40 കിടാക്ക വസ്തു അതിനകത്ത് അവിടെ അവിടെ കെട്ടിയത്. ഒന്നിനെ നോക്കിനാണോ? ഒതിനിക്കും പാലം കൊടുത്തിനാണ, വെള്ളം കൊടുത്തിനാണ്, വല്ല ബമ്പ എന്നല്ലേ. ഒരു ബില്ലാലായിട്ട് വരുമ്പോ പോന്നേ എന്റെ മോണ്ടറ നീ നോക്കിട്ടേല്ല. മോനാക്കിയത് കൊന്നില്ല വിജയ ആരോ ചെല്ലി നിന്റെ മോണത്. ഇങ്ങനത്തെ കൊറേ മനുഷ്യന്മാരുണ്ടല്ലാഹു അകട്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മക്ക തരുമ്പോൾ അൽഹംദുലില്ലാ. അയ്യൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ കെട്ടിയതൊന്നുമല്ല, ആ കാലഘട്ടത്തിൽ കെട്ടും പോലെ കെട്ടാം. ഇസ്ലാമിന്റെ ശരീഅത്ത് ആ നിലക്കായിരുന്നു. പക്ഷേ എന്റെ മുഅ്മിനുകളെ, അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുത്തെ ഭാര്യമാർ ഓരോന്നും ഒഴിവായി പോകുമ്പോ ഒരു പെണ്ണ് മാത്രം ഒഴിവായില്ല. ആ പെണ്ണിന്റെ പേരാണ് റഹ്മത്ത് ബീബി റളിയല്ലാഹു അൻഹാ. നമ്മളെ പെണ്ണുങ്ങൾക്കൊന്ന് റഹ്മത്ത് എന്ന് പേര് വെച്ചിട്ടുണ്ടാവാ. നമ്മളെ കിടാക്കും വെച്ചിട്ടുണ്ട് റഹ്മത്ത്. എന്ത്, ഞങ്ങൾ പോരക്ക് പോയിട്ട് കേൾക്കുന്ന റഹ്മത്ത് ഉണ്ടാണ്? ഇല്ല, ഇല്ലാതായി പോ റഹ്മത്ത്. അതിന് വേണ്ടി പേര് വെക്കുമ്പോ റഹ്മത്ത് ബർക്കത്ത് കിട്ടിയ പേരല്ല വെച്ചിരുന്ന. ഇത് പണ്ടെടുത്തും പേര് വെച്ചു ഒരു കിടാവിന്.
പേര് വെച്ച് നോക്കുമ്പോ കിടാൾ ഉപ്പത്തരം സഹിക്കും കഴിഞ്ഞില്ല. ഉസ്താദിന്റെ അടുത്ത് കൊണ്ടേ ഊതോ ഉസ്താദ് ഊതി ഊതിട്ട് വാട്ടൽ ഊതി ശരിയാണ്. പിന്നൊരു ഉസ്താദിന്റെ അടുത്ത് കൊണ്ട് അയാൾ ഊതി, പിന്നൊരു ഉസ്താദിന് അയാൾ ഊതി, മൂന്നാമത്തെ ഉസ്താദിന്റെ അടുത്ത് പോകുമ്പോ ഉസ്താദ് കുറച്ച് ശാന്തായി. ആ ഇതെന്തേ, വലിയ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ശരിയാവത്ത കിടാവ് ഇപ്പൊ എന്റെ അടുത്ത് വന്നിനല്ലേ, ഞാനിപ്പൊ എന്താക്കുന്ന റബ്ബേ. അപ്പൊ കിടാവ് എന്താക്കുന്ന കേട്ട്, കിടാവ് ചെല്ലെങ്കിൽ റബ്ബെ ഉസ്താദെ ഉസ്താ ഇന്നലെ ഉപ്പാന്റെ മണ്ട കടിച്ചു, ഇന്നലെ ഉമ്മാനെ തല്ലി, പ്ലാറ്റെല്ലാം പൊടിച്ചു, നല്ല ഗ്ലാസ് പൊട്ടിക്കുന്നു, പോരിൽ ഉപ്പത്തരാൻ ചെല്ലെങ്കിൽ എന്താ ഇപ്പൊ തരത്തിന് കിടാവില്ല. അപ്പൊ കേട്ട് കിടാവിന്റെ പേര് എന്ത് കേട്ട്, കിടാവിന്റെ പേര് ലാലിമു. കിടാവിന്റെ പേര് എന്തിന്റെ, ഉപദ്രിക്കുന്നവനും പേർ, പിന്നെ ഉപദ്രിക്കാതിരിക്കുവാണ് അക്രമീ, അക്രമിക്കാതിരിക്കുക. അവ പേര് വെക്കുമ്പോ ജാഗ്രത ആക്കണം. ഇപ്പൊ പേര് എന്തിനു, നെറ്റ് നോക്കിട്ട് ലൂസായ പേര് വെക്കുന്നല്ല, നെറ്റ് നോക്കി നോക്കി ലൂസ് പിന്നെ വെക്കുന്നുണ്ട്. ഇപ്പൊ ഒരുത്തന്നെ നെറ്റ് സമുണ്ടോ, ഉപ്പ വേണം, ഉമ്മ വേണം, പള്ളി വേണം, മദ്രസ വേണം, നെറ്റ് തന്നെയല്ലേ ലൂസായ നെറ്റ്. എല്ലാരെയും നെറ്റ് ലൂസ് തന്നെ ഇപ്പൊ അള്ളാഹു കാക്കട്ട്, ഫർച്ച റബ്ബു സലാമത്താക്കണം, നെറ്റിനെ സൂക്ഷിച്ചോ. അങ്ങനെ റബ്ബേ ഇപ്പൊ പേര് വെക്കുമ്പോ, പണ്ട് ഉമർ ഖത്താബിനെ അടുക്കല് എന്റെ മൂമിന് ഞാൻ വേഗം നിർത്താൻ പോവാണ്, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബിന്റെ അടുക്കൽ ഒരു ചെറുക്കനെ കൂട്ടിക്കൊണ്ട് പോയി ഉപ്പ, ഉപ്പ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ ഈ കിടാവ് വല്ലാത്ത ശല്യമാണ്, തങ്ങളെ വല്ലാത്ത ശല്യമാണ്, തമ്മാടിയാണ് എന്റെ കിടാവ്, ഒന്ന് നന്നാക്കണം, തങ്ങളെ ഉപദേശിക്കണം. അപ്പൊ മോന് കേക്കുന്ന ഉമർ ഖത്താബ് തങ്ങളെ എന്റെ ഉപ്പ ചെല്ലല്ലേ ഞാൻ തമ്മാടിയെന്ന്, ഞാൻ ഏ വേണ്ടാത്ത ഓണോന്ന്, നിങ്ങക്ക് വിഷയം ഒന്നുണ്ട, ഒരു ഉപ്പാക്ക് മക്കളോട് കടമ എന്ത് നിങ്ങ ചെല്ലി കൊടുക്കും. മോൻ ചൊന്ന് ഒരു ബാപ്പാക്ക് ഒരു മക്കളോടുള്ള കടമ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണം തങ്ങളെ. ഉമർ ഖത്താബ് തങ്ങ ചെല്ലിയെന്തറിയോ മോനെ, ഒരു ഉപ്പാന്റെ ഏറ്റവും വലിയ കടമ ഹഖ്, പെണ്ണ് കെട്ടുമ്പോ നല്ല ഖൈറായ സ്വാലിയായ പെണ്ണ് കെട്ടണം ഒന്ന്. ഞാൻ ചുരുക്കി ചെന്നത്, രണ്ടാമത്തെന്തറിയോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം വൈവാഹിക ജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നാൽ അതിൽ ജനിക്കുന്ന കിടാവിന് നല്ല പേര് വെക്കണം. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് കുടുംബം നന്നാവണമെങ്കിൽ ബാപ്പ ഉമ്മ എന്താവണം, ഖൈറായവർ ആവണം. അതിലേറ്റവും ബാപ്പാന്റെ കടമ പെണ്ണ് കെട്ടുമ്പോ നല്ല ഖൈറായ സ്വാലിഹായ ഈമാനുള്ള പെണ്ണ് കെട്ടണം. അങ്ങനെ ഒരു കിടാവ് ജനിച്ചാൽ ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല പേര് വെക്കണോ. ഇത് കെല്ലുമ കിടാവ് ചെന്ന് എന്നെ തമ്മാടി ചെല്ലിയല്ല എന്റെ ഉപ്പ, എന്റെ ഉമ്മ ആര് നിങ്ങക്കറിയോ, ഉമർ ഖത്താബ് തങ്ങളെ ഏറ്റവും വലിയ തമ്മാടി, എന്റെ ഉപ്പ കെട്ടിയത് ഏറ്റവും വലിയൊരു തമ്മാടി പെണ്ണ്. അത് മാത്രല്ല, ഓർക്ക് ജനിച്ച ഒരു മോന് ഞാൻ, എനിക്ക് പേര് വെച്ചത് എന്തെന്ന്റിയില്ല, കാഷ്ടത്തിൽ ഇരിക്കുന്ന സാധന അതിന്റെ പേര് എനിക്ക് വെച്ചത്, പിന്നെ എങ്ങനെ നന്നാന്ന് ഞാന് ശരിയാണ്. ഉമർ ഖത്താബ് തങ്ങ ചുമ്പു കണ്ണോടുകൂടെ ദേഷ്യത്തോടുകൂടെ വാപ്പടങ്ങ് ഒറ്റ നോക്കുന്നു. ഒരു പെണ്ണ് കെട്ടുമ്പോൾ നല്ലൊരു സ്വാലിഹായ പെണ്ണ് കെട്ടണം, സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, ഗൾഫിലുണ്ട്, ഏ കുഴപ്പമില്ല, അങ്ങനെ വിചാരിച്ചിട്ട് ഒരു പെണ്ണ് കെട്ടാൻ പാടില്ല. ചില ആള് പെണ്ണ് കെട്ടുന്ന എങ്ങനെ അറിയോ, എന്താ പെണ്ണ് കെട്ടിയ എന്നിന്റെ ഉസ്താദ്, ഞാനൊരു പെണ്ണ് കെട്ടിപ്പോയി, ഒരു ബലാലിനെ കെട്ടിപ്പോയി, ഇതിന്റെ ഉപ്പുമ്മന്റെ ശല്യം. എന്തേ ഉപ്പുമ്മക്ക് ഹിമത്തെടുക്കാൻ ആളില്ല, പൊരല് ചോറാക്കാൻ അറിയില്ല, കാളി കറിയാക്കാൻ അറിയില്ല, പൊല തോർത്തോൺ ആളില്ല, അതിന് വേണ്ടി ഞാൻ കെട്ടിയത് പെണ്ണ് വെക്കമോനെ. ഒരു പെണ്ണ് കെട്ടുന്നതിന് പൊരന്റെ ഹിദ്മത്ത് തുറക്കുവാനാ, പൊര തുറക്കുവാനാ അല്ല, ഒരു പെണ്ണ് കെട്ടുന്ന എന്തിനെന്നറിയോ, തന്റെ കണ്ണ് ഹറാമിയത്തിൽ നിന്ന് തടയാൻ, തന്റെ മനസ്സ് ഹറാമിയത്തിൽ തടസ്ഥമാകാൻ, ഈമാൻ പൂർണ്ണമാകാനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വിചാരിച്ചിട്ട് മംഗലം കഴിക്കാൻ, ഇപ്പൊ മംഗലം കഴിക്കുന്ന അങ്ങനെ എന്തേ,
ഇവ മംഗളം കഴിക്കുന്ന അങ്ങനെ ഇപ്പത്തെ മംഗളം നോക്കി ചെല്ലു, ഇപ്പൊ സമയമില്ല, ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞ സമയം വേണം. എന്ത്, ഇപ്പൊ കെട്ടുന്ന പെണ്ണ് കഴിക്കുന്ന കല്യാണം അല്ലാഹു അവന്റെ റസൂലും പൊരുത്തപ്പെട്ട രീതിയിലല്ല. എന്ത്, വിവാഹ സദസ് അല്ലാഹു പൊരുത്തപ്പെട്ട സദസ്സല്ല. ഒരു പെണ്ണ് നോക്കുന്നത് തന്നെ റബ്ബേ അല്ലാഹുവാ, അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്കല്ല പെണ്ണ് കാണാൻ പോകുന്നത്. ഇപ്പൊ പെണ്ണെന്നെ സുബ്ഹാനല്ല, എന്തിന്റെ അറിയോ, വീട്ടിൽ പാർലറിൽ കൊണ്ടിട്ട് ഈ പെണ്ണിനെ ചമയിക്കുന്ന റബ്ബേ, എന്നിട്ട് വീട്ടിൽ പാർലറിൽ കൊണ്ടിട്ട് ചമയിച്ചിട്ട് പുതിയ പല വരുമ്പോ നല്ല ഐശ്വര്യ റൈനെ പോലെ ഉണ്ടാവും റബ്ബേ, അല്ലെങ്കിൽ ഏതോ ഒരു സിനിമ നടിനെ പോലെ ഉണ്ടാവും ഈ പെണ്ണ്. ഓ നോക്കിട്ട് തന്നെ ഉമ്മ ഓക്കേ ഓക്കേ യാക്കേന്നില്ല ഉമ്മ ഓക്കെ, പെങ്ങളും പിന്നെ ഓക്കെ. ഇപ്പൊ പെണ്ണ് കാണുന്ന എങ്ങനെ അറിയോ, ലോറിയിൽ പോകുന്ന റബ്ബെ, ബസ്സിൽ പോകുന്ന പെണ്ണ് കാണുന്നു, എന്നിട്ട് ഡബളാജി ചെന്ന്, ഡബളാജി അറിയില്ലേ, ഡബളാജിന്റെ മോനിക്ക് പെണ്ണ് കാണാൻ പോകുന്ന അബ്ബാ. അപ്പൊ ഡബളാജി ഫസ്റ്റ് എന്നെ വിളിച്ചിട്ട് ചെല്ലിനി, ഇതാ മോനെ നാളെ പെണ്ണ് കാണാൻ പോകുന്ന, നിന്റെ കബഡിന്റെ ചങ്ങായിമാരെ വിളിച്ചോ, ക്രിക്കറ്റ് താരന്മാരുണ്ട് ക്രിക്കറ്റിന്റെ മാച്ചിന്റെ ഒരു ഓരോ വിളിച്ചോ, പിന്നെ എന്റെ ചങ്ങായിമാർ എത്ര ഉണ്ട് ഓരോ വിളിച്ചോ, എന്നിനി പെണ്ണു കാണണോ അപ്പാ. ആരി ആചാര ഓർഡർ കൊടുക്കണ്ടേ തരന്റെ വീളത്തിലേൽക്ക്, അല്ലാഹു ആക്കട്ടെ കൊടുത്തുടാ. ഇസ്ലാം ശരീഅത്ത് ഒക്കുന്ന ഇത്, സ്വന്തം ഉപ്പാക്കും ഒരു അന്യ പെണ്ണ് നോക്കൽ ഹറാം, സ്വന്തം മോന്റെ പെണ്ണിനെ സ്വന്തം ഉപ്പാക്കു നോക്കലും ഹറാം. ഇന്നല്ലേ കബഡിന്റെ മാച്ചിന്റെ ഒരു കൊണ്ടുവന്ന്, ഇസ്ലാം ശരീഅത്ത് പറയുന്ന പെണ്ണ് നോക്കണം ആര്, പുതിയ അത് എവിടെ നോക്കണോ, മുഖവും മുൻകൈ മാത്രം. ഒരു പുതിയ ഹക്കത്തറ മുഖം മുൻകൈ നോക്കണോ, എന്ത്, മുഖത്തിൽ ചില ലക്ഷണമുണ്ട് ഒരു പെണ്ണിന്റെ, കയ്യിൽ ചില ലക്ഷണമുണ്ട്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയത്, ഒരു പെണ്ണിന്റെ മുഖവും മുൻകൈ മാത്രം പുതിയ നോക്കണം, ബാക്കി ഭാഗം ഉമ്മയും പെങ്ങളും നോക്കണോ. സ്വന്തം ഉപ്പൻ നോക്കൽ ഹറാ, മൂത്തോനും നോക്കൽ ഹറാ, ജ്യേഷ്ഠനും അനുജനും നോക്കലും ഹറാ. പെണ്ണ് നോക്കേണ്ടത് പുതിയ ആപ്പിലെ മാത്രം, അതേത് മുഖവും മുൻകൈ മാത്രം. ചില മുഖത്തിൽ ചില കൈ ലക്ഷണമുണ്ട്. ഇപ്പൊ ഞാൻ ആ ലക്ഷണം ചെല്ലെങ്കിൽ ഇന്ന് ഗലാട്ട ഗ്യാരട്ടി നിങ്ങൾ പോരൽ തുടങ്ങുന്നതാണ്. ഈ മൊയിലാറ് മുന്നേ പറഞ്ഞെങ്കിൽ നിന്നെ ഞാൻ കേട്ടില്ല, അങ്ങനെ ഇതന്നെ നിന്റെ അണേപാറ കൊന്ത ഇപ്പ എനക്ക്, നിന്റെ മുഖത്തിന് ലക്ഷണം ഇപ്പ എനക്ക് മനസ്സിലായി ഉസ്താദ് ചെല്ലിട്ട് നിങ്ങൾ ഗലാട്ട തുടങ്ങും. അതിന് ഞാൻ ചെല്ലുന്നില്ല ഇപ്പൊ, അള്ളാഹു ഞമ്മലെ കാക്കട്ട്, അള്ളാഹുബലെ സലമത്ത. അതുകൊണ്ട് പെണ്ണ് കാണുന്നവൻ എന്ത് വേണം, പുതിയ ആപ്പിളെ മാത്രം കാണും. പുതിയ ആപ്പിളെ ഉപ്പ പോലും ആ പെണ്ണിനെ കാണൽ ഹറാം. ഇത് പഠിച്ചു വെച്ചു, അങ്ങനെ നോക്കിയത് കൊണ്ട് ഫലമില്ല, ബർക്കത്തില്ല, ഖൈറില്ല, അത് ഹറാം കടന്നിട്ടുള്ള വിവാഹമാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനുകളെ, ഇങ്ങനെ ചിലപ്പോ പുതിയ ആപ്പിളിനെ മനസ്സിലാക്കാൻ, പുതിയ പെണ്ണിനെ മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ. പുതിയാപ്പിളിനെ മനസ്സിലാക്കാൻ പുതിയാപ്പിളിന്റെ ചങ്ങായിമാരെ മനസ്സിലാക്കണം. പുതിയാപ്പിളിന്റെ ചങ്ങായിമാരുണ്ടല്ലോ, കുറെ ബൈക്കിൽ ഉദിച്ച് പോകുമ്പോ മോറിലിരുന്നിട്ട് മുണ്ടുന്നില്ല കാണുന്നില്ല, ഊരെല്ലാം വിളിച്ചിട്ട് വന്ന് ടെസ്റ്റ് ആക്കണം. പണ്ടൊരു കാക്ക ഉണ്ടാക്കിയൊരു അമോശൻ കാക്ക, മൂന്നാല് പുതിയ പെണ്ണ് കാണാൻ പോയി, പുതിയാപ്പിളും രണ്ട് ചങ്ങായിമാരും, ചങ്ങായിമാരും പുതിയാപ്പിളും പെണ്ണ് കാണാൻ പോയപ്പോ കാക്ക എന്ന് പറയുന്ന അമോശൻ കാക്ക കേട്ട് ഒക്കടാ, നിങ്ങൾ രണ്ടാള് വിളിച്ചു, പുതിയ പിള്ളേർ രണ്ട് ചങ്ങായിമാര് വിളിച്ചു, ഇങ്ങോട്ട് വരില്ല, നിന്റെ പേരെന്ന് മോനെ, എന്റെ പേര് യൂസുഫ് എന്നില്ല, ആ നല്ല പേരട, നിന്റെ പേര് എങ്ങനെയായിട്ട്, എന്റെ പേര് യൂണുസ് എന്നില്ല, ഓ അല്ലാ നല്ല പേരക്കടാക്ക, എന്റെ പുതിയ പിള്ളേർ രണ്ട് ചങ്ങായിമാര് പേര് ഓക്കെ, എന്നാലും നിങ്ങൾക്കൊരു കേക്കുന്നുണ്ട് കേട്ടായിട്ട്. എന്ത്, ഖുർആനിൽ 114 സൂറത്തുണ്ടല്ലേ, ഓക്കോ അതിൽ സൂറത്ത് യൂസുഫ്, നിന്റെ പേര് യൂസുഫ് എന്നല്ലേ, ആ സൂറത്ത് യൂസുഫ് നിനക്ക് ഓതാണ് അറിയോ കേട്ടു, ഓ ഞാൻ ഓതുന്നില്ല കുറച്ച് ഓതി, അപ്പൊ കേട്ട് പിന്തുടരുന്നു, നിന്റെ പേര് സൂറത്ത് യൂനുസ് എന്നല്ലേ, അപ്പൊ സൂറത്ത് യൂനുസ് നിനക്ക് കൊന്നുണ്ടാ, ഓരും കുറച്ച് ഓതി, പിന്നെ പുതിയ അപ്പിളിനെ ടെസ്റ്റ് ആക്കണല്ലേ, പുതിയ അപ്പിളിനെ വിളിച്ച് ഓറ് ഓക്കെ ജനറൽ മോശമല്ല എന്നായി, പുതിയ അപ്പിളിനെ വിളിച്ച് കേട്ടു, ഒക്കറ നിന്റെ പേര് എന്നുണ്ടോ, എന്റെ പേര് യാസീൻ വിളിക്കുന്ന കുളു അല്ലാഹു അത്, കാരണം ഓനിക്ക് യാസീൻ അറിയണേ,
അപ്പൊ അതുപോലെ ഞങ്ങളെ പുതിയാപ്പിന്റെ കൂടെ ഉള്ള ചങ്ങായി പോലെ ഞങ്ങൾ പഠി മനസ്സിലാക്കണം, ഓരോ സ്വഭാവം മനസ്സിലാക്കണം. ആരെ കൂടെ സാധാരണ പോകുന്നു? ബൈക്കിൽ പോയിക്കൊണ്ടുള്ളല്ലേ, രാത്രി 12 മണിക്ക് വരുന്നല്ലേ, 7 വരുന്നേ. കഞ്ചാവ് മിറ്റു നാദത്തുണ്ടാ, സിഗരറ്റ് മിറ്റു വലിക്ക് നാദത്തുണ്ടാ, ഇങ്ങനെയല്ല അന്വേഷിച്ചിട്ടായിരിക്കും പുതിയാപ്പിളിനെ തെരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലി, നിന്റെ മോലെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ നിന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കല്ല, ഒരു തഖ്വ ഉള്ള പുരുഷനിക്കല്ലാതെ, ഒരു ഇബാദത്തുള്ള ചെറുക്കനല്ലാതെ നിന്റെ മോളെ നീ വിവാഹം കഴിച്ചു കൊടുക്കണ്ട ഹബീബുനാ റസൂലുള്ളാഹി. അവ വിവാഹം ചെയ്തു കൊടുക്കുമ്പോ നമ്മളെ മോളെ തഖ്വ ഉള്ള ആള് നോക്കണം. അവന്റെ കാറ്, അവന്റെ ലോറി, അവന്റെ വീടല്ല പ്രശ്നം. നിന്റെ മോളവിടെ ജയിലായി, നിന്റെ മോളവിടെ ശിക്ഷയായി. അതുകൊണ്ടല്ലേ ഉസ്താദ് മംഗളം കഴിച്ചു കൊടുക്കുമ്പോ ഒരു എഗ്രിമെന്റ് ആക്കുന്നു. നിങ്ങൾ കേട്ടനാ, നിങ്ങളുടെ ഇവിടെ എഗ്രിമെന്റ് ആക്കലുണ്ടോ? ആചാര എഗ്രിമെന്റ് അമോഷണും കാക്കയും മരുമോനെ കൈ പിടിച്ചിട്ട് നിക്കാവ് ചൊല്ലി കൊടുക്കലില്ലേ? ഇവിടെ ആ ചെല്ലി കൊടുക്കുമ്പോ ഉസ്താദ് ഫസ്റ്റ് ചെല്ലി കൊടുക്കുന്നു, അങ്ങനെ രണ്ടാല കൈ പിടിച്ചു. അതിന്റെ അർത്ഥം ചെല്ലി തരുന്ന ഇല്ല, ചെല്ലി തരുന്ന ഇവിടെ ഇല്ല. എന്ത് അതിന്റെ ബിസി എന്തിനാ അറിയാം നിനക്ക്? മോനെ ഉസ്താദ് ചൊല്ലി കൊടുക്കുന്ന കാക്കനെ കൈ പിടിച്ചിട്ട് മോനോട് ഉപദേശം, അരിമോനോട് മോനെ എന്റെ മോളെ കൊണ്ടുപോയിട്ട് അടിച്ചിരുണ്ട, വിഷമിപ്പിച്ചിരുണ്ട, ബേജാറാക്കിയിരുണ്ട, എന്റെ മോളെ തള്ളണ്ട, കൊല്ലണ്ട, നല്ല നിലക്ക് നിങ്ങൾ മുന്നോട്ട് ദാമ്പത്യ ജീവിതം നടത്തിക്കോളണം, മഅറൂഫായ നല്ല അറിയപ്പെടുന്ന നല്ല ശരിയായ നിലക്ക് മുന്നോട്ട് പോകണോ, അല്ലെങ്കിലോ അടിപിടിയാക്കാതെ നല്ല നിലക്ക് എന്റെ മോളെ പുറക്കാച്ചിരുന്ന ഇത് എഗ്രിമെന്റ്. എന്റെ മോളെ കൊണ്ട് ഇട്ട് അടിച്ചിരുണ്ടാ, കൊന്നിരുണ്ടാ, കൗത്തു ഞെക്കിണ്ടാ, ബെൽറ്റിൽ അടിച്ചിരുണ്ടാ, ഗർഭിണിയാകുമ്പോ ബയറ്റേക്ക് ചവിട്ടിയിരുണ്ട റബ്ബേ. മോനെ നല്ല ശരിയായ നിലക്ക്, നല്ല യോജിപ്പില്, നല്ല ഫിരിസത്തില്, നല്ല സന്തോളത്തിൽ എന്റെ മോളെ നോക്കണം മോനെ. അല്ലേ എഗ്രിമെന്റ്? അല്ലെങ്കിൽ നിങ്ങൾ അറ്റാക്കണ്ട, എന്റെ മോളെ എന്റെ പുര കുറഞ്ഞിട്ടാക്കാവ. ഇതിന്റെ അർത്ഥമിട്ട് ചെല്ലി ഒന്നും ഉണ്ടാവാത്തുള്ളൂ, എല്ലാം നിന്റെ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഉസ്താദിന് പിന്നെ അതിനേക്കാൾ ബുദ്ധിമുട്ടാവും. അതിനൊരു അർത്ഥം ചെല്ലി തരുന്നില്ല. എഗ്രിമെന്റ് എഗ്രിമെന്റ് തന്നെ ഇന്ന് കൊണ്ടേട്ട് സുബ്ഹാനല്ലാഹ്, ഭർത്താക്കന്മാരെ അവസ്ഥ അല്ലാഹ്. രാവിലെ മുഴുവനും അടിച്ചിട്ട് പൊടിച്ചിട്ട് തല പൊട്ടിച്ചിട്ട് റബ്ബേ കപ്പാലത്തേക്കും നെഞ്ഞിലേക്ക് ചവിട്ടിട്ട് ജാവാമ്പോ എവിടല്ലേണേ ജാവാമ്പോ എനിക്ക് മനസ്സായി ഓളെ മനസ്സിലാവുന്ന റബ്ബേ, എന്നെ ഇപ്പൊ വിളിക്കുന്ന റബ്ബേ, സുബേക്ക് ചവിട്ടുന്ന എവിടത്തേക്കാ, നെഞ്ഞി ചവിടുന്ന, തലക്ക് പൊട്ടിക്കുന്ന, കാല് പൊട്ടിക്കുന്നതല്ലേ ആ ഒരു മനസ്സിനുള്ളത്. ആ പെണ്ണിന് ഇങ്ങനത്തെ ഒരു ജീവിതം വേണ, ഭാര്യ ഭർത്താക്കളെ ജീവിതം ഇങ്ങനെയാ വേണ്ടത്? അല്ലാഹു ഖുർആനിൽ ചൊല്ലി, വജഅല ബൈനകും മവദ്ദതം വറഹ്മ. ഒരു ഭാര്യ ഭർത്താവ് നിറഞ്ഞാൽ നല്ല സന്തോഷത്തിലും പിരിസത്തിലും കൈയേണ്ടവരാണ്, നല്ല റാഹത്തിൽ കൈയേണ്ടവരാണ് പെണ്ണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഭർത്താവ് വരുമ്പോ വീട്ടിലേക്ക് വരുമ്പോ ഒരു ഭർത്താവ് എങ്ങനെ വേണോ, ഒരു ഭാര്യ എങ്ങനെ വേണോ, സുബ്ഹാനല്ലാഹ്, ഭാര്യനെ കാണുമ്പോ ഭർത്താവ് എങ്ങനെ വേണോ, ഭർത്താവിനെ കാണുമ്പോ ഭാര്യ എങ്ങനെ വേണോ, സുബ്ഹാനല്ലാഹ്. മോളെ നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ നിന്റെ ചന്തത്തിന്റെ തുണി ഉടുത്തിട്ട്, നിന്റെ ലിപ്സ്റ്റിക് പാറ്റികൾ ഇട്ടിട്ട് നിന്റെ ഭർത്താവ് വരുമ്പോ സ്വാഗതം ചെയ്യാൻ ഒരു കസാല വെച്ചിട്ട് ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ച് കാത്തിരിക്കണം മോളെ.
ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പൗഡർ സ്നോ എല്ലാം ഇട്ടിട്ട് നല്ല ചന്തായിട്ട് കാണണം നീ. ഇപ്പൊ നിന്റെ ഭാര്യ അങ്ങനെ കാണുന്ന അറിയോ? ഭാര്യ ഭർത്താവ് ശൈത്താനും ഭാര്യ പിശാച്ചി എന്നല്ല വല ഓരെ മുഖം കണ്ടെങ്കിലും ആരെങ്കിലും അടുത്ത് പോവാ. മുഖത്ത് നോക്കുമ്പോ സുബാനല്ലാഹ് പരന്റെ പാത്രം കഴുകിയിട്ട് മസിയെല്ലാം തോത്തിയിട്ട് ഒരു മാർണമിന്റെ വേസ പോലെ കാണുന്നു. നൈറ്റ് നോക്കുമ്പോ ഒരു ഭാഗത്ത് കിടാവ് തൂര്യത് മണക്കുന്ന, ഒരു ഭാഗത്ത് മൂത്രം മണക്കുന്ന, ഒരു ഭാഗത്ത് ചട്നി, ഒരു ഭാഗത്ത് എന്തെല്ലാം 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 നിറഞ്ഞിട്ട് റബ്ബൻ നാറ്റം പിടിച്ചിട്ട് ഇനി മൂക്ക് വെച്ചിട്ട് പോകും പോന്നെ. ചിലപ്പോ കപ്പാത്തേക്ക് കൊടുക്കുന്ന റബ്ബൻ ഈ കൊടുക്കുമ്പോഴാണ് നിന്നെ അടിക്കുന്നതിനെ കൊല്ലോട് നിന്റെ മുഖം കണ്ടിട്ട് നിന്നെ കൊല്ലാതിരിക്കുക. എന്റെ ലൈൻ അപ്പുറയില്ലാതിരിക്കുക. എന്റെ ലൈൻ അപ്പുറത്തെ പാത്തുമ്മാൻ്റെക്ക് പോകുന്ന എന്തേ? നീ ആയിഷമ്മനെ ഞാൻ നോക്കുന്ന എന്തേ? നിന്റെ കോലം കണ്ടിട്ട് മോളെ. അപ്പൊ എന്ത് വേണോ പെണ്ണ്? ഭർത്താവ് പോകുമ്പോ ചന്താക്കണ്ടേ? മാപ്പിളിനെ കാണുമ്പോ ഭർത്താവ് ഭർത്താവ് കാണുമ്പോ ഭാര്യനെ കാണും സന്തോളം സന്തോളം വേണം. സന്തോളം ഉണ്ടാ? ഈ കോലം കണ്ടെങ്കിൽ സന്തോളം ഉണ്ടാവോ? പോകുമ്പോറപ്പേ മാർക്കറ്റ് പോകുമ്പോ ഒരു ബുർക്ക തോക്കോട് ബാവലി ബുർക്ക മൂന്ന് കെട്ടിന്റെ ബുർക്ക റബ്ബ കവണ ബുർക്ക ഇല്ലാത്ത എല്ലാ ബുർക്ക പോലെ കയ്യിലുണ്ട്. ചോദ്യം വേണം, മൊയിൽ ബുർക്ക വേണം, തൊയിൽ ബുർക്ക വേണം. എന്നിട്ട് പഠിച്ച റബ്ബ് സലാമത്താക്കട്ടെ. ആമീന്ന് ചെല്ലപ്പ ഞാൻ മന്നെ കൊണ്ടേ കൊടുത്തില്ലേ? ഞാൻ മുണ്ടാതിരുന്നേനല്ലേ? ബാവലി ബുർക്ക ഏതല്ല സൈസിന്റെ ബുർക്ക റബ്ബേ? ഏ ഇതൊരു മൊയിൽ ബുർക്ക തൈല റബ്ബേ. എന്തല്ല പേര്? ഈ ബുർക്ക ഇട്ടോണ്ട് റബ്ബേ സെന്റും അടിച്ചോണ്ട് ആ മുഖം കാട്ടിയോണ്ട് ആ നെഞ്ഞെല്ലാം വിരിച്ചോണ്ട് പോന്ന് പോക്ക് നോക്കണോ? ടൈറ്റ് വിട്ട് ബുർക്ക കേൾത്തി വരെ ഇന്നത്തെ വയസ്സത്തി ഉമ്മ വരെ ഇടുന്ന ടൈറ്റ് വിട്ട് ബുർക്ക റബ്ബേ. ഇത് നോക്കിട്ട് നമ്മളെ ചെറുപ്പക്കാർ അതാ രാജാര ഭാര്യമാചാര മോളൊന്ന് നോക്കല്ലേ? ഒരേ നോക്കിട്ട് അപ്പുറം പോകുമ്പോ ഈ ബോർഡ് എടുത്തിട്ട് മുഖത്തെ പല്ലില്ല കേൾത്തിയത്. ഈ ടൈറ്റ് വിട്ട് ബുർക്ക നമ്മളെ വയസ്സത്തി ഉമ്മ പോലെ എടുത്ത് അങ്ങത്തെ ബുർക്ക. അല്ലാഹു കാക്കുമാരാകട്ടെ. അതുകൊണ്ട് ഞാൻ തമാശ പറഞ്ഞതല്ല, ഗൗരവത്തോട് മനസ്സിലാക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സലാത്തല്ലേ? ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ കുഞ്ഞുമോളെ നോക്കിട്ട് കരയുന്നു അല്ലാഹുവിന്റെ റസൂല്. വല്ലാത്ത കരച്ചലല്ലേ കുഞ്ഞുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കേക്കുന്നു. യാ റസൂലല്ലാഹ് എന്തിനാണ് ബാബാ കരയുന്നത്? മോളെ ഒരു കൂട്ടം പെണ്ണുങ്ങളെ എന്നെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല, അവർക്ക് സ്വർഗമില്ല മോളെ. അവളെ എന്റെ കണ്ണുകൊണ്ട് അവളെ അവരെ കാണാൻ പറ്റൂല മോളെ. അവൾ നരകാവകാശികളാണ്, അവൾക്ക് സ്വർഗത്തിന്റെ ഒരു ഭാഗ്യവും അവർക്കില്ല. ആരാണ് നബിയെ യാ റസൂലല്ലാഹ്? കുഞ്ഞുമോള് ചോദിക്കുകയാണ്, ആരാണ് നബിയെ? അവർ ഉടുത്തിട്ടുണ്ട് മോളെ, ഉരിയാണവള്. ഉടുത്തിട്ട് ഫലമില്ല മോളെ. ബുർഖ ഇട്ടിട്ടുണ്ട് മോളെ, മറിഞ്ഞിട്ടില്ല, മുടി മറിഞ്ഞിട്ടില്ല, മുഖം മറിഞ്ഞിട്ടില്ല മോളെ. മൈലാത്തും മുമീലാത്തും ചാഞ്ചും ചറിഞ്ഞു നടന്നുകൊണ്ട് ഒരുപാട് വ്യഭിചാരത്തേക്ക് ക്ഷണിക്കുന്ന നിലക്ക് ബാല്യക്കാരെ ചാഞ്ഞും ചെറിഞ്ഞു നടക്കുന്നു മോളെ. അവൾക്ക് സ്വർഗത്തിന്റെ മണവുമില്ല കൊണവുമില്ല മോളെ. എന്റെ കണ്ണുകൊണ്ട് അവരെ കാട്ടല്ല അല്ലാഹ്. ഉമ്മിനിങ്ങളെ ഉമ്മമാരെ, ബുറു
ബുർഖയിടുമ്പോ നിങ്ങളെ അതിര് കാണാൻ പാടില്ല, നിങ്ങളെ ശരീരത്തിന്റെ ആകൃതി കാണാൻ പാടില്ല, നീ നേറിയവളാണോ തടിച്ചവളാണോന്നോ കാണാൻ പാടില്ല. അങ്ങനെയുള്ള ലൂസായ ബുർഖമാണ് ധരിക്കേണ്ടത്. അത് മൂന്ന് കെട്ടിന്റെ ബുർഖവും ആവും, അത് ഭവണമാവും ഗവണമാവും. ഏത് ബുർഖായാലും മോളെ പേരിനല്ല, ഈ ആ ഇടുന്ന ബുർഖമുണ്ടല്ലേ, കളറല്ല പ്രശ്നം, തളറല്ല പ്രശ്നം, പിന്നെന്ത് പ്രശ്നം? നീ ധരിക്കുമ്പോൾ ഹിജാബാവണം, അത് മറയണം, മാറി മറയണം, മുടി മറയണം, മുഖമറയണം, എല്ലാം മറഞ്ഞ നിലക്കായിരിക്കണം നിന്റെ യാത്ര. പുറത്തു പോകുമ്പോ ആ നിലക്കാണ് നീ പോകേണ്ടത് മോളെ. ഇപ്പോഴോ സുബ്ഹാനല്ലാഹ്, ഇന്ത്യനെ സ്വച്ഛാക്കുന്ന ഊരണ്ട് ഇപ്പൊ ഞമ്മള വേണ്ടതാണ്. എന്തേ ഒരു ബുറുക്ക ഒരു ഗവണ ഇട്ടുകൊണ്ട് പോയി സാധാരണ റോഡ് ക്ലീൻ ആണെന്ന് ഗ്യാരണ്ടി ഉണ്ട്. അടിച്ചോണ്ട് പോകുന്ന തന്നെയല്ലേ ഊറു നിലം ക്ലീന. ഈ ഒരു സീസിന്റെ നമ്മളെ പെണ്ണുങ്ങ അള്ളാഹു കാക്കട്ടെ. ഞാൻ ഓരോ ചീത്ത പറഞ്ഞൊന്നും അല്ല, ഓരെ കാര്യം എല്ലാരെ പറഞ്ഞല്ല, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവരെ തല നോക്കുമ്പോൾ കാസിനിമത്തിൽ ബുഖ്തിൽ മൈലഹ, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ റബ്ബേ. അവരെ തലക്കെട്ട്, അവരെ മുടിന്റെ കെട്ട്, അല്ലാ അല്ലാ. സീരിയലും സിനിമ കണ്ട് മോഡലായി നടക്കുന്ന പെണ്ണുങ്ങൾ എത്ര മോളെ. നാല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ മുഖം നോക്കൂല. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളെ താടിയും ഇസയും മുടിയും അല്ലാഹുവിന്റെ റസൂല് നോക്കൂല. കാരണമെന്തേ? താടി വെക്കാത്ത ചെറുപ്പക്കാർ ഇന്നില്ല, മുടി വെക്കാത്ത ചെറുപ്പക്കാർ ഇന്നില്ല. മുടിന്റെ കോലം കണ്ടെങ്കിൽ നേരത്തെ ഞാൻ ചെല്ലിയത് പോലെ കക്കൂസിന്റെ ബ്രസ് പോലത്തെ മുടിയല്ലേ നമ്മളെ ചെറുപ്പക്കാരെ തലയുള്ളത്? റബ്ബേ, കക്കൂസിന്റെ ബ്രസ് പോലെ കാണാം. എന്നിട്ട് അത് ഡബ്ല്യൂ മോഡൽ, പിന്നെ ചില സ്പൈക്ക്, ചിലത് ഡേഞ്ചർ കട്ട്, ചിലപ്പോ ടേഞ്ചർ കട്ട്, ചിലപ്പോ നോൺ വെജ് കട്ട്, ചിലപ്പോ വെജ് കട്ട്, അങ്ങനെ തർക്കാരി കട്ടലാക്കിട്ട് പടച്ചറപ്പേ ഞമ്മളെ ചെറുപ്പക്കാർ പോന്നെ പോക്ക് നോക്കണം. ഓനിക്ക് അല്ലാണ്ട് റസൂലിന്റെ ഓർമ്മയുണ്ട, മോനെ അവിടെ അവിടെ ചെത്തിട്ട് നടൂല് മാത്രം മുടി വെക്കുന്നുണ്ടോ? അത് ഇസ്ലാമിൽ വിരുദ്ധമാ. നിന്റെ താടി ഇസ്ലാമിക മോഡൽ താടിയാവണം, സുന്നത്തായ താടിയാവണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് വേണം. റസൂലുള്ളാഹ് നമ്മളെ മുഖം നോക്കണ. റസൂലുള്ളാഹ് ചൊല്ലിയതുപോലെ, അള്ളാഹു ചൊല്ലിയതുപോലെ നമ്മൾ നടക്കണം. യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കണം. ഉദ്ഖുലു ഫിസ്സിൽമി ഖഫാ, ഇസ്ലാമിൽ സമ്പൂർണ്ണ കടക്കണം. വേഷത്തിൽ, പ്രവൃത്തിയിൽ, നടത്തത്തിൽ, കിടത്തത്തിൽ, കച്ചവടത്തിൽ, എല്ലാത്തിലും ഇസ്ലാമിന് നിയമം പാലിക്കണം. അല്ലാതെ മോനെ തേരാ ദിൻമേ ഡ്യൂപ്ലിക്കേറ്റ് കാം കർ രഹേ ഹേ, നിന്റെ ഓരോ നാലും ആക്കുന്ന പണി ഡ്യൂപ്ലിക്കേറ്റ്. മത്തി വിൽക്കുന്നവണ് ചെന്ന് അങ്ങനെ അറിയോ, ഇതാ ഇപ്പൊ ഫ്രഷ് മത്തി പോവാ, ഇപ്പൊ പഠിച്ചോണ്ടെ പിടക്ക് നാല് നാളായി പഠിച്ചിട്ട്, ഇത് ഐസിൽ ഉണ്ടായ കൊണ്ട് സാധനം കൊടുത്തിട്ട് ചെല്ലുന്ന പെണ്ണുങ്ങളോ ഉമ്മമാരെ വഞ്ചിക്കുന്ന അബുബക്കർ, അങ്ങനെ പോക്കർ ഉസ്മാൻ, ഇങ്ങനെ മത്തി വിൽക്കുമ്പോലും ഡ്യൂപ്ലിക്കേറ്റ്, പുറോട്ട് വെക്കും പോലും ഡ്യൂപ്ലിക്കേറ്റ്. ഉസ്താദ് ഇതാ ഇപ്പൊ കൊടന്ന് അമേരിക്കത്തിന്റെ അപ്പുറം കൊടന്നിനെ വൈക്കാലത്ത് റബ്ബേ, പേര് അമേരിക്ക, ലണ്ടന്. ഇങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യനെ വഞ്ചിക്കുന്നവരാരുണ്ടോ? നിന്റെ ജീവിതം നാക്കാലി മൃഗത്തിന്റെ ജീവിതമാ,
മൂരിന്റെ ജീവിതമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാരാകട്ടെ. എല്ലാരും എനിച്ച് നിൽക്കൂ മുഅ്മിനുകളെ, അടുത്തു വരൂ എന്റെ മുഅ്മിനുകളെ. ഒരു വിഷയം ചൊല്ലിട്ട് എന്റെ വാത് ഞാൻ നിർത്തുന്നു. ഇവിടെ നമുക്ക് ആട് സദഖ സാധാരണ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അഞ്ചാട് തരുന്നവരെത്ര, പത്താട് തരുന്നവരെത്ര, ഒറാട് തരുന്നവരെത്ര, ഒറ ആടിന് 1000 rupees എന്തേ? അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പേരിൽ ഒരു സദഖയാ. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ? ആരാ അന്ത ഉമ്മുന്നം അബൂ മറൈന فيهما نغتور مثل حسنك قط يا سيدي خير النبي جل الصلاة والسلام على الرسول الشفيع الابتحي والحبيب العربي الله رسول الشفاعة يمكبانا റസൂലുള്ളാഹി നമ്മളെ നോക്കണം, റസൂലുള്ളാഹി നമ്മളെ കാണണം. ഇന്നത്തെ രാത്രിയാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തോഷത്തിന്റെ രാത്രിയാണ്. അല്ലാഹുവിന്റെ റസൂലിന് പ്രസന്റേഷൻ കിട്ടിയ രാത്രിയാണ്. നമ്മൾ നിസ്കാരത്തിന്റെ ഒരു ആഘോഷമാണ്, നമ്മൾ നിസ്കാരത്തിന്റെ ഒരു ആവേശമാണ്. നമുക്ക് അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാണ് 5 waqt ka namaz, 5 waqt le നിസ്കാരം. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി, നബിയെ ഞാൻ ഏറെ ചെല്ലുന്നില്ല, ഞാൻ നിൽപ്പിക്കുന്നു ഇൻഷാല്ലാ, ഒരു 3 കാര്യം ഞാൻ ചെല്ലട്ട. അബൂബക്കർ സിദ്ദീഖ് തങ്ങ അല്ലാഹുവിന്റെ റസൂലിനോട് കേട്ടു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ കേട്ട് ചെല്ലു മോനെ അബൂബക്കരെ. ആരാണ് അബൂബക്കർ സിദ്ദീഖ്? അന്ത മിന്നി ഓ ഹനാ അബൂബക്കർ സിദ്ദീഖ്. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലിയതെന്താ? 4 മഹ്ശറിൽ എന്റെ കൂടെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എനിക്ക് വിവാഹം ചെയ്തു തന്നതും അബൂബക്കറാ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു റസൂല് ചെയ്ത് ഞാനൊരു 3 കാര്യം ചെയ്യട്ടെ നബി, ചെല്ലട്ട. ഒരു കാര്യം പറഞ്ഞ ചുരുക്കി ചെന്ന് നബിയെ എനിക്ക് തങ്ങളെ മജിലിസിൽ ഇരിക്കുന്നത് വലിയ സന്തോളമാണ്, മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നവര് സന്തോളമാണ്. നമുക്ക് റസൂലിന്റെ മുഖം കാണുന്ന ഇല്ലല്ലേ. അപ്പൊ റസൂലിന്റെ മജിലിസിൽ ഇരിക്കുന്നതിന് നബിനെ കണ്ട പോലെ അള്ളാഹു ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഒന്ന്, രണ്ടാമത്തത് എല്ലെന്നറിയോ? എന്റെ സ്വത്ത്, എന്റെ സമ്പത്ത് അങ്ങ് എന്തിലേക്ക് പറയുന്നു ചെലവാക്കാൻ, അത് കൊടുക്കാൻ ഞാൻ റെഡിയാണ് നബിയെ. 3-ാമത്തതോ നബിയെ തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ല എനിക്ക് ഇഷ്ടായെന്ന് അബൂബക്കർ സിദ്ദീഖ്. ഈ 3 കാര്യം നമ്മൾ ചെയ്യണം. ഒന്ന്, റസൂലുള്ളാഹിന്റെ മജ്ലിസ് എവിടെ ഉണ്ടാ അവിടെ പോയിട്ട് ഒന്ന് ഇരിക്കണം. റസൂലുള്ളാഹിനെ കണ്ട പോലെയാണ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വപ്നത്തിലെങ്കിലും കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൽ ചെലവാക്കാൻ പറഞ്ഞ അതിൽ ഞാൻ ചെലവാക്കണം. റസൂലുള്ളാഹിന്റെ ഒരു പിരിസത്തില്, ഒരു കൊല്ലത്തിൽ, ഒരു മാസത്തിലൊക്കെ നടക്കുന്ന ഒരു സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് എത്ര കൊടുത്തെങ്കിലും മതിയാവല. ഇവിടെ എനിക്ക് വലിയ സന്തോളമായി റബ്ബെ, ഖിയാമ വരെ കഥ നിർത്തട്ടെ. ഒരു മാസത്തിൽ ദിക്കരെത്ര, സദഖ എത്ര, എത്ര നിങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളെ ഇങ്ങനത്തെ ഹൈറാക്കിയത്. അള്ളാഹു ഹൈറിലാക്കട്ടെ. ഈ നാട്ടിലേക്ക് വലിയ ബർക്കത്ത് തന്നതാണ്. വരുമ്പോ ഞങ്ങൾ വിചാരിച്ചു പച്ചോണി എന്തൊരു ജബലു ആവാ, ഞമ്മളെ ജമലബാദ് പോലെ ഉണ്ട് റബ്ബെ. ഞമ്മളെ നാട്ടിൽ ജമലബാദ് ചുറ്റുന്നുണ്ട്, തായെ കിടക്കുന്ന ജമീല റളിയല്ലാഹുവിനൊരു മക്കാമുണ്ട്, മീത്തെ ടിപ്പു സുൽത്താന്റെ ഒരു കോട്ടയുണ്ട് ജമലാബാദ്, 1000 അടി കയറണം. ആ കയറിട്ടാൻ പറഞ്ഞുണ്ട് അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ കാണാനുണ്ട്. ബേനും കുറിക്കാൻ ബേരി നോക്ക വേണ്ടി ആവാ ജമലാബാദ് വെൽത്തൻകേട്ടിനെ കുറിച്ച് പറ. അവിടെ മഞ്ചോട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ പോയാൽ ജമലാബാദ്, അവിടെ തായൊരു മക്ബറുണ്ട്. എല്ലാ ഉറുസിനും ഞാൻ സാധാരണ അവിടെ വ്യാധിന് പോകുന്നു. അവിടെ ഉള്ളവരിലെ ഹാനഫികളാണ്. അവിടെ വ്യാധി ഉറുദുലും കന്നഡത്തിലും ഏറെ വേറെ ഭാഷയിൽ പറയലില്ല, അവർക്ക് ഭാഷ അറിയുന്നില്ല. ഇപ്പൊ ഞങ്ങളെ ഭാഷ ഓർക്കറിയുന്നു. എന്നോട് പോയെങ്കിൽ നിങ്ങളെ ഭാഷയിൽ ചൊല്ലി വസ്തു. മുന്നേ ഞാൻ ഉറുദു ചൊല്ലിക്കൊണ്ട് ഉറുദു കുറച്ച് കുറച്ച് അപ്പുറം ഇപ്പിടി ഇപ്പിടി അറിയുന്നു. അള്ളാഹു ബർക്കത്താക്കട്ടെ. അതുകൊണ്ട് എന്ത് വേണം? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ
നിങ്ങൾ ഒരു മാസത്തിൽ എത്ര ദിക്കും ഉസ്താദ് ചൊല്ലി, ഇവിടെ ദിക്കും റാത്തിയും സാധാരണ നടന്നുകൊണ്ട് മാത്രമല്ല, ഇവിടെ ഒരു അത്ഭുത നാട് പോലെ, എല്ലാ നാട് പോലെയല്ല, ഒരു പ്രത്യേക ഒരു ഒരു ഹൈറ് ഈ നാട്ടിൽ കാണുന്നു. അതെന്തേ കാരണം? ഒരുപാട് ഹൈറായ ആൾക്കാരിവിടെ ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു ഖിയാമ വരെയൊക്കെ നിലനിർത്തി തരട്ടെ. ആരെന്ത് പറഞ്ഞെങ്കിലും, ആരെന്ത് ആക്ഷേപിച്ചെങ്കിലും, ആരെ മുഖം നോക്കിയിട്ട് ഒന്നും ചെല്ലിയിരണ്ട, ആരോടും വെറുക്കണ്ട, ആരോടും വെറുപ്പിക്കണ്ട. നിങ്ങൾ നിങ്ങളെ പണിയെടുത്തിട്ട് നിങ്ങളെ നാട്ടിൽ സന്തോഷത്തിൽ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഞമ്മക്ക് അള്ളാഹു ഖൈറ് ഏറാക്കി തരട്ടെ, ഞമ്മളെ പെണ്ണുങ്ങളെല്ലാം ഖൈറാക്കട്ടെ. ഞാനിപ്പോൾ പെണ്ണുങ്ങളെ കാര്യം ഒരുപാട് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ തൗബാ ചെയ്ത് മടങ്ങാനുള്ള സമയമാണ്. റജബു ഷഹ്റുല്ലാ, ഈ റജബു ചെല്ലുന്നത് അള്ളാഹുന്റെ തിങ്കളായിരിക്കുന്ന അള്ളാഹുന്റെ മാസം. ശഅബാനു ഷഹ്രി, ശഅബാൻ എന്റെ മാസം, മുഹമ്മദുർ റസൂലുള്ളാഹി. റമദാനോ ഷഹ്റു ഉമ്മത്തി, സമുദായത്തിന്റെ മാസമാണ് റമദാൻ. അതുകൊണ്ട് റജബില് വിത്തിടണോ, ഷഅബാനില് വെള്ളം ഒഴിക്കണോ, റമദാനില് പഴമെടുക്കണോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറെ ഇസ്തിഗ്ഫാർ ഈ റജബില് തീർന്ന് ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ പോയിട്ട് ഉറങ്ങേണ്ട, ഒരു യാസീൻ അല്ല പോയല് ഓതിട്ട് അതുല്ലാഹിനെ വില ഹദിയാക്കിയിട്ട് പടച്ചുറപ്പിനോട് കരഞ്ഞിട്ട് ദ്വാരിക്കും. ഒരു മോളുണ്ട് റബ്ബെ, ഒരു പുതിയ വേണം. കടമുണ്ട് റബ്ബെ, കടം വീട്ടിൽ തരണം. രോഗമുണ്ട് റബ്ബെ, ശിഫയാക്കണം. അല്ലാ നമ്മളെ പല്ല് മരിച്ചവരുണ്ട്, ഒരെ കബറും വെളിച്ചാക്കണം. അല്ലാ എന്തെല്ലാം ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, എല്ലാം ഇന്ന് രാത്രി പോയിട്ട് ഒരു യാസീൻ ഓതിട്ട് പരല് വേർന്നിട്ട് എന്നിട്ട് ഇവിടെ കബറല്ല നിങ്ങളെ മരിച്ചവരെല്ലാം ഉണ്ടല്ലേ. ഊർക്ക് പോകുമ്പോൾ അസ്സലാമു അലൈക്കും, ഒരു ദാറഖോമി മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂനുള്ള ഒരു സലാം അല്ലെ ചൊല്ലിട്ട് അവർക്ക് കൊസിയാവട്ടു. ഞമ്മളെ മോന് മറന്നിട്ടില്ല റബ്ബെ, എൻ്റെ പൊല്ലും ഇരിക്കുന്നെങ്കിലും എൻ്റെ തോട്ടത്തിൽ ഒന്ന് തിന്നുന്നെങ്കിലും എന്നെ മറന്നിട്ടില്ല എന്ന് ഓർ വിചാരിക്കണം. ഓരോ ശാപ്പ നമുക്ക് വേണ്ട, ഇല്ലെങ്കിലോ അവർ ആത്മാവ് ഞങ്ങളെ വീട്ടിലേക്ക് വന്ന് എന്റെ മോനിത തിന്നിട്ട് ഉറങ്ങുന്ന റബ്ബെ. വാദിനും കൂടി പോയിട്ടില്ല റബ്ബെ, മുഹമ്മദ് വാദിനി പോയിട്ടില്ല, അബക്കുർ വാദിനി പോയിട്ടില്ല, ഫാത്തുമ്മ പോയിട്ടില്ല, സീരിയൽ സിനിമ നോക്കിയിട്ട് കൊസ്റ്റിയായിക്കോണ്ടല്ലേ. നിന്നെ അള്ളാ വിടലണി ചെയ്തിട്ട് ഒരു ശാപ വെച്ചു പോവാരി. അത് മരിച്ചു മരിച്ചോ, ഒരു ശാപ ചെന്നില്ല ഇതന്നെ. ആ നീ എന്നെ വിചാരിച്ചേ, നീ വാദിനി വരാതിരുന്ന് വലിയ ബമ്പായാന്ന്. ഇവിടെ എല്ലാവരും ബന്ധിനോ അള്ള ഹൈറാക്കട്ടെ. ഇവിടെ ഒരാൾ ഉറങ്ങിയിട്ട് അങ്ങനെ ഉറങ്ങിനെങ്കിൽ ജാഗ്രതയ്ക്ക് ഉറങ്ങിയിട്ടില്ല. കാരണം എന്തേ, പടച്ചുറപ്പിൻ്റെ ഷാപ്പ് ഉണ്ടാവും, അള്ളാഹു റസൂലിൻ്റെ ഷാപ്പ് ഉണ്ടാവും. മാത്രമല്ല ഞമ്മളെ മരിച്ചവരല്ല ഇന്നത്തെ രാത്രിയിൽ മേലെ തേടിക്കൊണ്ട് പോകും. മോനെന്താക്കുന്നു നോക്കാം, മകളെന്താക്കുന്നു മകളെന്താക്കുന്നെല്ലാം നോക്കിയിട്ട് പോകും. എല്ലാം ഉറങ്ങി കണ്ടെങ്കിൽ പടച്ചുറപ്പ് ഇത്ര നല്ല രാത്രിയിൽ അള്ളാഹു റസൂലിൻ്റെ മിഹ്റാജിൻ്റെ രാത്രിയിൽ ഇന്ന് അത്തായം വെച്ചിട്ട് നാളെ നോമ്പ് നോക്കേണ്ട നാളെ റബ്ബെ. ഒരു നോമ്പിന് എത്ര പ്രതിഫലം അറിയോ, 60 മാസത്തിന്റെ പ്രതിഫലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ നോമ്പ് നോക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 60 മാസം ഒരു നോമ്പ് നോക്കിയ ആൾക്കുള്ള പ്രതിഫലം. ഇത് ധർമ്മത്തിന് കിട്ടുന്നല്ല റബ്ബേ. ഇനി വിട്ടോ കയ്യോ, എല്ലാരും നോമ്പ് നോക്കാൻ റെഡി അല്ലേ മക്കളെ? അല്ലാഹു തൗഫീഖ്. 60 മാസത്തിന്റെ ഫവർ ഈ ഒരു നോമ്പിനുണ്ട്. ഇത്ര 60 തിങ്കളുടെ ഫവർ. ഇവിടുവാരെങ്കിലും എല്ലാരും നോക്കുന്നില്ല, നോമ്പ് നോക്കുന്നവർ കൈ വയറ്റി കൈ നാലര അങ്ങോട്ടാവല്ലേ കളുച്ചില്ലുണ്ട. അള്ളാഹു കാക്കട്ട്, പടച്ചുറപ്പ് തൗഫീഖ് ചെയ്യട്ട്, ആഫിയത്ത് തരട്ട്. എത്ര കഷ്ടങ്ങ നോമ്പ് വിട്ടിട്ടുണ്ട്, ഞമ്മളെ ഷുഗർ അള്ളാഹ് ശിഫയാക്കി തരട്ടെ, പ്രഷർ അള്ളാഹ് ശിഫയാക്കി തരട്ടെ, ഹാർട്ട് ബ്ലോക്ക് കിഡ്നി എല്ലാത്തിനും സലാമത്ത്. ഉമ്മമാരെ ഗർഭപാത്രത്തിലെ വേദന യാതന ഗുഡ് ഗഡ് എല്ലാം രക്ഷപ്പെടുത്തി തരട്ടെ. എളുപ്പത്തിൽ പ്രസവ അല്ലാഹു കൊടുക്കട്ടെ. ഇങ്ങനെ പല ജാതി നീയത്തെല്ലാം നമുക്കുണ്ട്. എല്ലാവർക്കും ദ്വാരക്കും ഞാനിപ്പോൾ ചരിത്രം ചെല്ലി നേരം, എനിക്കും ദൂരെ പോകുന്നുണ്ട്, നാളെ എനിക്ക് ജാൽസൂപ്പ് അതിന് പോകുന്നുണ്ട്. ഇങ്ങനെ നോമ്പ് പിടിച്ചിരുന്നാലും നോമ്പ് തുറക്കണം, എവിടെയെങ്കിലും പോയിട്ട് നോമ്പ് തുറക്കണം, എനിക്കും നോമ്പ് പിടിക്കുന്ന ആഗ്രഹമുണ്ട്. എനിക്ക് സുഖരത്തരെന്ന് നിങ്ങൾക്കറിയോ, നിങ്ങൾ ടെസ്റ്റ് ആക്കുന്ന മിസീനുണ്ടോ? ഒരു 600 കൂപ്പ നോക്കി, 600. ഇപ്പം ഞമ്മളെ ഞമ്മളെ നാട്ടുകാരനെ ഞമ്മളെ ഭാഷയെല്ലാം അറിയുന്ന ആൾക്ക് അയാളെ പോയിട്ട് നല്ലോണം ഒരു ചോറെല്ലാം തന്നു. എന്തല്ല ചോറ്? ആടിൻ്റെ തല, ആടിൻ്റെ കരി, നരകത്തിൻ്റെ കോലി. നരകത്തിൻ്റെ കോലി അറിയില്ലേ? കരിച്ചിട്ട് തീയിലിട്ട് കരിക്കുന്ന ഒരു നരകം തന്നെ കോയിക്ക് പാവം, അതിനെ കരച്ചിട്ട് തിന്നേറാ. അങ്ങനെ നരകത്തിൻ്റെ കോഴി സ്വർഗത്തിൻ്റെ കോഴിയെല്ലാം തന്നിട്ട് നല്ല കുലിക്കോണത്തിന് റാഹത്താക്കിന് അയാളെ പേരെന്തിൻ്റെ
റസാഖ് അബ്ദുർ റസാഖ്, അള്ളാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, അയാളെ കച്ചവടത്തിലുള്ള ബർക്കത്ത് കൊടുക്കട്ടെ, ഞമ്മളെ നാട്ടിലുള്ള അയാളെ കുടുംബമെല്ലാം ഉണ്ട്, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, പടച്ച റബ്ബ് അയാളെ കുടുംബമെല്ലാം സലാമത്ത്. ഇന്നലെ ഉസ്താദ് ചോറ് കൊടുത്ത അയാളെ ഒന്ന് ഖൈറിലാക്കട്ടെ. നാളെ കൊടുക്കുന്നു, മറ്റൊന്ന് കൊടുക്കുന്നു, ഞമ്മളെ ഉസ്താദ്മാർ നാട്ടുകാരായത് കൊണ്ട് ചോറ് കൊടുക്കണില്ല. ഉണ്ട് ചോറ് കൊടുക്കുന്നു, ഉസ്താദ് കൊടുക്കുന്നു, കുത്തി വരുന്ന അവിടെ ഇല്ലത്തി വരുന്നു, അള്ളാഹു ബർക്കത്താക്കട്ടെ. അങ്ങനെ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, നമ്മളെ കിടാക്കക്ക് ബുക്ക് ഇല്ലെങ്കിൽ ഫെൻസ് ഇല്ലെങ്കിൽ സഹായിക്കുന്നവർ, മദ്രസ നല്ല രംഗം, അള്ളാഹു ബർക്കത്താക്കട്ട്, ഇവിടുത്തെ നാട്ടുകാർ സന്തോഷത്തിലാക്കട്ട്, അള്ളാഹു ഖൈറിലാക്കട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ചെല്ലാത്തവർ ആട് ചെല്ലാൻ ആരെങ്കിലും ഉണ്ടാ ഒന്ന് ചെല്ലി, നിങ്ങൾ ഏറെ നിപ്പിക്കുന്നില്ല, കാരണം ഞാൻ ഇത്ര നിറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളും കുറച്ച് നിക്കണം, ചെന്നിപ്പിച്ച് വേറെ എന്തല്ല, വയസ്സന്മാർ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കും. അപ്പൊ എന്ത് വേണോ ഇന്നലെ പറയാത്ത ആരെങ്കിലും ആട് ഉമ്മാന്റെ ബർക്കത്തോട് ഞാൻ ഖദീജ സലാമത്താക്കട്ടെ. ഒരു ആട് എഴുതി 1000 രൂപ, വേറെ ആരും ഇല്ല മുനവരെ ഖദീജ ബർക്കത്താക്കട്ടെ. പിന്നെ വിപാത്തിമ ഒരാട് അള്ളാഹു ബർക്കത്താക്കട്ടെ. പിന്നെ 4 പെണ്ണുങ്ങൾ മാത്രം ആദ്യം വന്നില്ല, ആ പേര് വേണ്ട ചിന്നൊരു പിന്നൊരു പേടി, അങ്ങനെ 5 പെണ്ണുങ്ങൾ, 5 പെണ്ണുങ്ങൾ വളർന്നു വന്നിന് ഇപ്പം മനസ്സിലായാ മകയാരും വന്നിട്ടില്ല. 4 എന്നല്ലേ അവിടെ തങ്ങ വരുമ്പോൾ 4 നല്ല ഉസ്താദിന്റെ വേദം വരുമ്പോൾ അങ്ങനെ അങ്ങനെ 4 ആടായി. പിന്നെ ആരൂടെ ഇന്നലെ എഴുതാത്ത ഒരാളുണ്ടോ? 2-3 എഴുതി അല്ല വർക്കത്താക്കട്ടെ, അതിനൊന്നും കൊടുത്തും കുറവാവല്ല, നിങ്ങൾ വിചാരിക്കാതില്ല. ഇത് വരുന്ന അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആയുസ്സിനെ ഏറെ തരട്ടെ, ആമീൻ ചൊല്ലി. നോക്കാ തരാത്തവർ ആരുടെ പേര് ചൊല്ലി, ഇൻഷാല്ലാ നാളെ പറയുന്ന നാളെ പറയും, ഇന്ന് പറയുന്നവർ എന്റെ ഞാൻ മുഖം നോക്കിട്ട് നിങ്ങൾ ചൊല്ലിട്ടുണ്ട്. നിങ്ങൾ എത്ര ആചാര അള്ളാഹു ബർക്കത്താക്കട്ടെ. മരിച്ച വാപ്പ ഇവിടെ എന്നെ ഉണ്ട്, അള്ളാഹു ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. ഒരാടിന്റെ പൈസ അള്ളാഹു ബർക്കത്താക്കട്ടെ. ആ മരിച്ച അയാളെ ഖബറും ഇവിടെ ഉള്ള എല്ലാരെ ഖബറും ആ കാരണമായി സദഖകരണം മിസ്ലു സവാബ് അവരെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവര് എങ്ങനെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരാം, എത്ര സന്തോഷമായിരിക്കും. നിങ്ങളാരും മരിച്ചില്ല, ബർക്കത്താക്കട്ടെ. മരിച്ചവരും അത് കൊടുക്കാൻ മുന്നെ നിങ്ങൾക്കറിയോ അള്ളാഹുന്റെ റസൂലിന്റെ അടുത്ത് സഅദ് റളിയല്ലാഹു അൻഹു വന്ന് കേട്ടു, നബിയെ ഇന്നെ ഉമ്മി തുവഫിയത്ത് യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് നബിയെ, ഞാൻ എന്താക്കണം, എന്റെ ഉമ്മ മരിച്ച് എനിക്ക് ബിരിയാണി കൊടുക്കും ഇപ്പൊ അല്ല ഡ്രസ് കൊടുക്കാനാവുന്നില്ല. അപ്പൊ അള്ളാഹുന്റെ റസൂൽ ചൊല്ലി, മോനെ തസദ്ദഖ് അലൈഹ, ഉമ്മാക്ക് നീ ഒരു സദഖ കൊടുക്ക, നീ സദഖ കൊടു. എന്താണ് കൊടുക്കണോ നബിയെ? ഇപ്പൊ കുറച്ച് ആവശ്യമുള്ള കിണർ, വെള്ളത്തിന്റെ ആവശ്യമുണ്ട്, എല്ലാ പാവങ്ങൾക്ക് വെള്ളം കുടിക്കണം, കിണർ കുഴിച്ചുകൊടു. അങ്ങനെ അയാൾ ഒരു കിണർ കുഴിച്ചു കൊടുത്തു, അതിന്റെ വെള്ളം എടുക്കുമ്പോൾ ഉമ്മാക്ക് നിന്റെ പ്രതിഫലെത്തും. അതുപോലെ നമ്മളെ ഉമ്മ മരിച്ചുപോയ ഉമ്മാക്ക് വാപ്പാക്ക് ആട് അല്ലെങ്കിൽ വേറെ സദഖ കൊടുക്കും, വലിയ പ്രതിഫലം. ഇന്നത്തെ രാത്രി വലിയൊരു ഖൈറായ രാത്രിയാണ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ആ കരീം ഒരാട്, 2 ആട് റസാഖ്, അല്ലാഹു ബർക്കത്ത്, നമ്മൾ അബ്ദുർ റസാഖ് ചോറ് തന്നെ, അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇപ്പോൾ ഇൻഷാല്ലാ അല്ലാഹു കൊടുത്ത നിഅമത്തിലുള്ള ബർക്കത്താക്കട്ടെ, അല്ലാഹു ഖൈറിലാക്കട്ടെ. ഈടെ പേണക്കറിയില്ല പണക്കാരാര്, തൊഴിലാളിയാര്, മുതലാളിയാറ്, പണിക്ക് പോകുന്നവരാറ് കൂലി നമ്മളെ അബ്ദുറഹ്മാൻ ഹാജി എത്ര ഒരാട് അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇനി ആരുണ്ട് നോക്കാം, ഇനി ബാക്കി ഇപ്പൊ എല്ലാവരും പിന്നെ ചെല്ലുക, 4 ഉസ്താദ് കേൾക്കും ഉണ്ടാതിരിക്കണോ എന്നാ ഒന്നാല് അസീസ് 10 ആട് മരിച്ച ഉമ്മാന്റെ പേരിൽ ആ ഖബർ അല്ലാഹു വെളിച്ചാക്കി കൊടുക്കട്ടെ. ഇനി ആര് കിടാക്കാനുള്ള പൈസ ഉണ്ടോ? ഇല്ല ഇല്ല. ഒരു വിചാരിക്കുന്ന റബ്ബ് ഞങ്ങൾ ചെല്ലിട്ട് പോവാ, ഉപ്പ് അടിക്കുവാ, എന്താ ജോറാക്കുവാ, എന്താ ഒരു മനസ്സിലുണ്ടാവും, അള്ളാഹു ബർക്കത്താക്കട്ടെ. നല്ല വാശികൾ വേണ്ട ചെന്ന സാരമേ, നമ്മളെ ഇബ്രാഹിം മീനാർ പാടിയുണ്ട്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങൾ പണ്ടേ ഇബ്രാഹിം മീനാർ അറിയാം, കണിയാള ഞാൻ ഒരു 20 കൊല്ലമായി വാതിന് പോയി കോടുള്ളു, 20 കൊല്ലത്തിൽ ഞാൻ പോയി കൊണ്ടു വാത്. സാധാരണ എൻ്റെ ചുറ്റുഭാഗത്തല്ല സാധാരണ വാതിന് വരുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായി, മാസങ്ങളോളമായി തുടരെ വാതായതുകൊണ്ട് വളരെ ക്ഷീണമുണ്ട്. എങ്കിലും അള്ളാഹു നിങ്ങളെല്ലാം ക്ഷീണം മാറ്റിത്തരട്ടെ. ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷത്തിൽ ഞാൻ ഇത്ര വാത് പറഞ്ഞതാണ്. അള്ളാഹു ഈ വാത് നാഫിയായൽമിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു ആക്കി തീർക്കട്ടെ. നിങ്ങൾ വിചാരിക്കും എനിക്ക് എത്ര വയസ്സായിട്ടുണ്ട് നിങ്ങളെ കാണുമ്പോൾ, എനിക്ക് 55 വയസ്സായി, ഞാനിപ്പോൾ 30 കൊല്ലമായി വാതിരി ഇങ്ങനെ പോകുന്നു.
എനിക്ക് വയസ്സ് 55 നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് 30-35 ആയിട്ടുണ്ട് എന്തല്ല ജാസ്തിയായി ആ വയസ്സായി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങളും അതുപോലെ. അള്ളാഹു ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. ഗർഭിണിയായ ഉമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ട്. എളുപ്പത്തിൽ കഷ്ടമില്ലാതെ ഓപ്പറേഷൻ ഇല്ലാതെ റാഹത്തിൽ പ്രസവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ നേർച്ച തന്നവരുണ്ട്, കയ്യിൽ തന്നവരുണ്ട്. എല്ലാവരും ചെറിയൊരു ദുആ ചെറുതാണെങ്കിൽ വലുതാണെങ്കിലും കട്ടിങ് ചായ കുടിച്ചിങ് എത്ര രസാണ്. ഒരുപാട് വൃദ്ധത്തിന്റെ ഗ്ലാസ്സിൽ പൊടിയും ശരിയില്ല, ചായപ്പൊടിയും ശരിയില്ല, അത് കുടിച്ചിങ്ങ് ചായ ചെന്നില്ല. അപ്പൊ നല്ല റാഹത്തിന്റെ ഒരു ചായ കുടിച്ചെങ്കിൽ ചിരി ഇത്ര മതിയ ഒരു സ്പൂൺ. അതുപോലെ ദുആയിൽ ഏറ്റവും അർത്ഥമുള്ളതുമാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തം വഖിനാ അദാബന്നാർ. അള്ളാഹുവിന്റെ റസൂലിന്റെ അക്സർ ദുആ കൂടുതലും ദുആ ഇരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വലിയ അർത്ഥമുള്ള ദുആ. റബ്ബനാ എന്റെ അള്ളാ ആതിന ഞങ്ങൾക്ക് നീ തരണോ ഫിദ്ദുനിയ ഈ ലോകത്തെ ഹസന എന്നിട്ട് ഹസനത്തിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? അതിലെല്ലാം പൊട്ട് നല്ലൊരു പെണ്ണിനെ തരണോ, നല്ലൊരു ബിരിയാണി തരണോ, നല്ലൊരു റിസ്ക് തരണോ, നല്ലൊരു കച്ചവടം തരണോ, നല്ലൊരു ബിസിനസ് തരണോ, എല്ലാം മനസ്സിൽ കരുത്തണം. അതല്ല ഉംറക്ക് പോകുന്നവർ അവിടെ തവാഫ് ചെയ്യുമ്പോൾ ഒരുപാട് ദുആ ഉണ്ട്. ആ ദുആ അറിയാത്തവർ റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസന ദുനിയാവിൽ നല്ലത് തന്നതുപോലെ ആഖിറത്തിൽ നീ നല്ലതിനെ താ. അങ്ങനെ ദ്വാരക്കണം. ദുനിയാവിൽ നല്ല നല്ല തരണം, നല്ല വീട്, നല്ല ഭാര്യ, നല്ല കിടാക്ക, നല്ല കച്ചവട, നല്ല വാഹനം, ഇതെല്ലാം പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാരാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رحمان رحيم يا الله ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കണം അല്ലാഹ്, മക്ബൂലായ മജ്ലിസ് ആക്കണം അല്ലാഹ്, സ്വീകരിക്കുന്ന മജ്ലിസിന്റെ കൂട്ടത്തിൽ നീ ആക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ സദഖ തന്നവർ, ഈ മജ്ലിസിൽ ദുആ ഇറന്നവർ, ഈ മജ്ലിസിൽ സ്വലാത്ത് ചൊല്ലിയവർ, ദിക്ര് ചൊല്ലിയവർ അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ്. അത് കാരണമായി നമ്മളെ ആയുസിനെ ഏറെയാക്കി തരണം അല്ലാഹ്. നമ്മളെ ആയുസിനെ നീ ചുരുക്കരുത് അല്ലാഹ്. പെട്ടെന്നുള്ള മരണം നീ ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്, അപകട മരണം തരല്ല അല്ലാഹ്, ബസ്സിൽ വെച്ചോ കാറിൽ വെച്ചോ ഞങ്ങളെ അപകട മരണം തരല്ല അല്ലാഹ്. സന്തോഷത്തോടെ റാഹത്തോടെ അവരവരെ വീട്ടിൽ നിസ്കാരത്തിന്റെ പായലായി മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ ഈ നാട്ടിലേക്കും സർവ മുസ്ലിമീങ്ങളെ നാട്ടിലേക്കും ഖൈർ നീ ചൊരിക്കണം അല്ലാഹ്, ബർക്കത്ത് ഏറെയാക്കി കൊടുക്കണം അല്ലാഹ്. ഞമ്മളെ തോട്ടത്തിൽ, ഞമ്മളെ കൃഷിയിൽ, ഞങ്ങളെ വീടുകളിൽ, ഞമ്മളെ അങ്ങാടികളിൽ, ഞമ്മളെ വാഹനങ്ങളിൽ, ഞങ്ങളെ മക്കളിൽ, ഞമ്മളെ ഭാര്യമാരിൽ ഖൈറും ബർക്കത്തും ഏറെയാക്കണം അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങൾക്ക് തന്ന മക്കളെ സാലിഹായ മക്കളാക്കണം അല്ലാഹ്. അല്ലാഹ് റബ്ബേ ഞങ്ങളെ പെൺമക്കൾക്ക് വിവാഹത്തിന് റെഡിയായിട്ടുണ്ട്, പുതിയ ആപ്പിളമാർ നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കൾ നൽകണം അല്ലാഹ്. വീടുകളില്ലാത്തവർക്ക് നല്ലൊരു വീടുണ്ടാക്കാനുള്ള സമ്പത്ത് നൽകണം അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നല്ല ഹലാലായ ഒരു ജോലി നൽകണം അല്ലാഹ്. ഗൾഫിലുള്ള നമ്മുടെ ഒരുപാട് സഹോദരന്മാരുണ്ട്, അവർക്ക് നല്ല ജോലി നൽകണം അല്ലാഹ്. അവരെ ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കണം അല്ലാഹ്. ഗൾഫ് നാട് ദുർബലമായിട്ടുണ്ട് റബ്ബേ, ഗൾഫ് നാടിലുള്ള ജോലി നീ ശക്തിപ്പെടുത്തണം അല്ലാഹ്. അറബികൾക്ക് ഖൈർ നൽകണം അല്ലാഹ്, നല്ല മനസ്സ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഇവിടെയും ജോലി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് നല്ല ജോലി നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആരോട് കൈനീട്ടി ചോദിക്കാതെ ഇസ്സത്തിൽ ജീവിക്കാനുള്ള നല്ലൊരു ജോലി ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും കുടുംബങ്ങൾക്കും നീ നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങളെ ശരീരത്തിൽ അണ്ടുപൂണ്ട് കിടക്കുന്ന ഏതെല്ലാം രോഗമാണോ ശിവ നൽകണം അല്ലാഹ്. ട്യൂമർ തരല്ല അല്ലാഹ്, ക്യാൻസർ തരല്ല അല്ലാഹ്, നമ്മളെ കിഡ്നി നീ ഫൈലാക്കല്ല അല്ലാഹ്, ഷുഗറും പ്രഷറും തന്നു ഞങ്ങളെ ശരീരത്തിന്
നശിപ്പിക്കല്ല അല്ലാഹ്. പടച്ച റബ്ബേ ആരോഗ്യം ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും കുടുംബങ്ങൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നീ നൽകണം അല്ലാഹ്. ഗൾഫിലുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് ആഫിയത്തും ആരോഗ്യം പ്രധാനമായി നൽകണം അല്ലാഹ്. അവർക്ക് സമാധാനം ശാന്തിയും നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ എത്രയോ ഗർഭിണിയായ ഉമ്മമാരുണ്ട്, എൽപ പ്രസവം നൽകണം അല്ലാഹ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ ഉമ്മാന്റെ വേദന യാതന തീർത്ത് എളുപ്പത്തിലുള്ള പ്രസവം നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ ദാമ്പത്യ ജീവിതത്തിൽ കടന്ന പുതിയ ആപ്പിള പുതിയ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള ദാമ്പത്യ ജീവിതം ഖൈറാക്കണം അല്ലാഹ്. അവർക്ക് നല്ല സന്താനം നീ നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നാഫിയായിൽ മേറ്റി തരണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ അലിമാക്കണം അല്ലാഹ്, ഹാഫിളാക്കണം അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയി ഞങ്ങളെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അനുജനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, ഉസ്താദന്മാരുണ്ട്, സഹായിച്ചവരുണ്ട്, അവരെ ഖബർ നീ വെളിച്ചമാക്കണം അല്ലാഹ്. ഇവിടെ സംഭാവന ചെയ്യുന്ന ആടുകൾ വരുന്ന വല്ലമാണെങ്കിൽ റബ്ബേ വഴുത ചെയ്യുന്നതുപോലെ ആയുസിനെ ഞമ്മൾക്ക് ഏറെ തന്നു. ആ ഒരു റാത്തീബിൽ ആ ഒരു സ്വലാത്തിൽ ഞമ്മൾ ആട് കൊടുക്കാൻ തോഫീഖ് നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ ഈ പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ എങ്ങനെ ചെറുപ്പക്കാർ ആരെല്ലാം ഉണ്ടോ അവർക്ക് ഖൈർ നൽകണം അല്ലാഹ്. അവർക്കുള്ള പ്രവർത്തനം നീ സ്വീകരിക്കുന്ന പ്രവർത്തനമാക്കണം അല്ലാഹ്. പടച്ച റബ്ബേ ഞമ്മളെല്ലാം ഖൈറുള്ളയാക്കി അവസാനം ആഖിബത്ത് നന്നാക്കി മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണം അല്ലാഹ്. റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്ത് റമദാൻ എന്ന് ഞമ്മൾക്ക് എത്തിച്ചു തരണം അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി